പ്രിയ പ്രേക്ഷകർക്ക് ഗുരുവതൻ ടി വിയിലേക്ക് സ്വാഗതം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ സർവസ്വവും മനുഷ്യൻ്റെ നന്നാകലുകൾക്ക് വേണ്ടിയായിരുന്നു ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണാനന്തര കർമ്മം വരെയുള്ള സകല കാര്യങ്ങളും എങ്ങനെ അനുഷ്ഠിക്കണം എന്ന് ശ്രീനാരായണ ധർമ്മത്തിലൂടെ നമ്മളെ ഉദ്ബോധിപ്പിച്ച ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനത്തിലൂടെ എങ്ങനെ നമ്മളുടെ കുടുംബഭദ്രത ഉറപ്പുവരുത്താം എന്ന വിഷയത്തിൽ ഗുരുപഥൻ ടി വിയിൽ ശ്രീ സുരേഷ് പരമേശ്വരൻ സംസാരിക്കുന്നു ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഓ ബ്രഹ്മണ്ൂർത്തിമതേ സൃതാ ശുദ്ധിഹേയ

महनीयचरित्राय ममताहृदात्मने नारायण यतीन्द्राय तस्मै श्रीगुरवे नमः श्रीशिरी कुर्वदेशा कडाक्षी शिष्यसञ्जयान् ब्रह्मविद्या कोविदाय तस्मै श्रीगुरवे नमः वादिनां वादिने वाचं यमानां मौनभाजिने सर्वलोकानुरूपाय तस्मै श्रीगुरवे नमः यस्वि नः कल्पते सिद्धे पादाम्बुजरजो लभः नारायण यदीन्द्राय तस्मै श्रीगुरवे नमः ओ श्रीनारायण परमगुरवे नमः ഹുമാൻരായ പി യോഗം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറാം നമ്പർ ചെറിയനാട് ശാഖയുടെ പ്രസിഡന്റ് ശ്രീ രാജേഷ് സദാനന്ദൻ അവൾ ബഹുമാനായ സെക്രട്ടറി ശ്രീ ദിലീപ് സീരി അവർ ശാഖയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ കുട്ടപ്പൻ ഇ കെ അവൾ ഇന്നിവിടെ ഈ കൺവെൻഷൻ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഏറെ ബഹുമാൻ് ശാഖയുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾ വനിതാ സംഘത്തിൻ്റെ പ്രവർത്തകർ യൂത്ത് മെൻറ്റിൻ്റെ പ്രവർത്തകർ ഇതര പോഷക സംഘടന പ്രവർത്തകർ ഇന്നിവിടെ നമുക്ക് ആശംസകൾ എളിയ സമ്പൂജ്യ ശിവബോധനാന്ത സ്വാമികൾ എന്നോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ ബി വഞ്ചനാശ്ശേരി യൂണിയൻ്റെ ബഹുമാനായ കൗൺസിലർ ശ്രീ പി ബി രാജീവ് ൈദ്യയോഗത്തിൻ്റെ പ്രസിഡൻറ്റ് ശിവശാന്തികൾ അതോടൊപ്പം തന്നെ ശ്രീ രമേശ് ശ്രീ മനോജ് തുടങ്ങിയ എൻ്റെ ആത്മമിത്രങ്ങളെ എന്നിവിടെ എന്നെ ശ്രവിക്കുന്ന ഏറെ പ്രിയങ്കരായ സജ്ജനങ്ങളെ ശ്രീനാരായണ ദർശനം അതിൽ അറിയാവുന്ന രണ്ട് വാക്കുകൾ ഒരു ഇളയ ഭക്തൻ എന്ന രീതിയിൽ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ പറയുവാൻ അവസരം തന്ന ഭഗവാൻ ശ്രീനാടഗുരുദേവത്ത പാദങ്ങളെ പ്രണമിച്ചുകൊണ്ടും ആചാര്യന്മാരുടെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ടും എന്നെ ഇവിടെ ക്ഷണിച്ച എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ മുന്നിൽ പ്രണമിച്ചുകൊണ്ടും എൻ്റെ ഇളയ വാക്കുകൾ തുടങ്ങുകയാണ് ഞാൻ വന്നപ്പോൾ നോക്കിയത് എന്താണ് വിഷയം എന്നാണ് ഇവിടെ വിഷയം സൂചിപ്പിച്ചിരിക്കുന്നത് ധർമ്മവും കുടുംബഭദ്രതയും എന്നാണ് പലരും ചോദിക്കാറുണ്ട് എന്താണ് ഈ ശ്രീനാരായണ ധർമ്മം ചിലർ പറയും ശ്രീനാരായണ ധർമ്മവും എന്ന് പറയുന്നത് അൻപത് രൂപ കിട്ടുന്ന കൊടുത്താൽ കിട്ടുന്ന ഒരു ചെറിയ പുസ്തകമാണ് കൂടുതലും മേടിക്കാമെങ്കിൽ വില കുറച്ചും കിട്ടും എന്താണ് ഈ ശ്രീധരണ ധർമ്മം ശ്രീനാരായണ ധർമ്മം ശ്രീനാരായണ ഗുരുദേവൻ തന്റെ ശിഷ്യഗണങ്ങളിലൂടെ ഈ മനുഷ്യന് വേണ്ടി മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി എന്തിനാണ് ഇത്തരത്തിൽ പകർന്നു നൽകിയത് ഇപ്പൊ ധാർമ്മികമായ ബോധത്തെ തിരിച്ചറിയുക ഒരു മനുഷ്യ ജന്മത്തിന്റെ ഏറ്റവും വലിയ കടമയാണ് ഉത്തരവാദിത്തമാണ് മനുഷ്യ മൂല്യങ്ങളെ തിരിച്ചറിയണം തൻ്റെ ജന്മം എന്തിനാണെന്ന് തിരിച്ചറിയണം പ്രത്യേകിച്ച് മനുഷ്യ ജന്മത്തിൻ്റെ പ്രത്യേകതകൾ അറിയണം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന മകാനത്തിൻ്റെ ശാഖകൾ തോറും ശ്രീനാരായണ ദർശനവും സന്ദേശവും പ്രചരിപ്പിച്ചുകൊണ്ട് എസ് എൻ ഡി പി യോഗം ചെങ്ങുന്നൂർ യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ നിർദ്ദേശം നൽകി സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാം ശ്രീനാരായണ ദർശനോത്സവം അഥവാ ശ്രീനാരായണ കൺവെൻഷൻ ഈ സമൂഹത്തിന് ഒരുപക്ഷെ നാം മറന്നു പോയതുകൊണ്ടോ കാലതാമസം വന്നതുകൊണ്ടോ ഒക്കെ കിട്ടാതെ പോയ ഒരു സുഹൃതമാണ് നാം ശ്രീനാരായണ ദർശനം അറിയേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴിവിടെ ഞാൻ വന്നപ്പോൾ സൂചിപ്പിക്കുകയാണ് ഇവിടെ കുറേ കൊച്ചുകുട്ടികളുണ്ട് അവർ ചിരിക്കട്ടെ കളിക്കട്ടെ തൊട്ടടുത്തിരിക്കുന്നവരുമായി കുസൃതി കൂടട്ടെ പക്ഷേ ആ കുട്ടികളൊക്കെ പലതും തിരിച്ചറിയുന്നുണ്ടാവും നമുക്കറിയാം ഒന്നൊന്നര വയസ്സുള്ള ഒരു കുട്ടിയെ എടുത്ത് വെച്ചുകൊണ്ട് അമ്മ ഒരുപക്ഷെ നാമജപം നടത്തും കുട്ടിക്ക് എഴുത്തി നിരുത്തിയിട്ടില്ല കളരിയിൽ വിട്ടിട്ടില്ല മറ്റുള്ള അക്ഷര അഭ്യാസമോ വായനയോ ഒന്നും അറിയില്ല പക്ഷേ ഒന്നര വയസ്സുള്ള കുട്ടി അമ്മ പാടുന്നത് കേട്ട് പാട്ട് പാടുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ ചില കുട്ടികൾ പാട്ടല്ല പാടുന്നത് ചില കുട്ടികൾ നല്ലൊന്നാന്തരം പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയിലുള്ള ചീത്ത വാക്കുകളും പറയാറുണ്ട് അപ്പോൾ ആ വീടിൻ്റെ സംസ്കാരം തിരിച്ചറിയാൻ കുഞ്ഞുങ്ങളുമായി ഒന്ന് സംവദിച്ചാൽ മതി എന്തൊക്കെയുണ്ട് മനേ വിശേഷം അമ്മ സുഖമായിട്ടിരിക്കുന്നോ അച്ഛൻ സുഖമായിട്ടിരിക്കുന്നോ എന്നൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു വരുന്നത് ശ്രീനാരായണ ദർശനത്തിൻ്റെ കാലിക പ്രസക്തി എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മൾ ഇന്ന് പ്രഭാഷണ വിഷയങ്ങൾ നടത്തുവാറുണ്ട് പക്ഷെ ഞാൻ പറയും ശ്രീനാരായണ ദർശനത്തിൻ്റെ കാലിക പ്രസക്തി എന്ന് പറയുന്നത് ശ്രീനാരായണ ദർശനം നാം ഇപ്പോൾ അറിഞ്ഞപ്പോഴാണ് ഈ കാലത്തിന് ആവശ്യമാണെന്ന് നമുക്ക് തോന്നിയത് നേരത്തെ ഇറങ്ങെങ്കിൽ തോന്നിയനെ അന്നിത് ആവശ്യമുണ്ടായിരുന്നെന്ന് ശ്രീനാരായണ ദർശനം കാലാതീതമാണ് അന്നും ഇന്നും എന്നും നിലനിൽക്കുന്ന സത്യത്തിൻ്റെ പൊരുളാണത് അവയെ നാം ഗ്രഹിക്കുവാൻ താമസിച്ചു പോയത് കൊണ്ട് എന്ത് സംഭവിച്ചു നമ്മളുടെ മനസ്സമാധാനം കുറെ കാലമെങ്കിലും നഷ്ടമായി ഇപ്പോഴാണ് നമുക്ക് അവസരമുണ്ടായത് അല്ലെങ്കിൽ കേൾക്കുവാനുള്ള അറിയുവാനുള്ള വിധി ഉണ്ടായത് ഇപ്പോഴാണെന്ന് കൂട്ടിയാൽ മതി ഇപ്പോഴും ഈ ശാഖയിലെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാവില്ല കുറേ ആളുകൾ ഇപ്പോൾ ടി വിയുടെ മുന്നിലുണ്ടാവും ചെറുപ്പക്കാരായിട്ടുള്ള പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലെ കുട്ടികൾ അവരിപ്പോൾ സുരേഷ് പരമേശ്വരൻ്റെ പ്രഭാഷണമൊന്നും അവർക്ക് വലിയ വിഷയമൊന്നുമല്ല ശ്രീനാരട ഗുരുദേവൻ്റെ വചനങ്ങളും അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം ലോകം വിരൽത്തുമ്പിലാണ് അവരുടെ വിരൽ ഈ ലോകം മുഴുവൻ ഒരു നല്ല ഒരു ഫോണും എടുത്ത് കൈയിളിച്ചു കൊണ്ട് വിരലിൻ്റെ തുമ്പുകൊണ്ട് തോണ്ടി 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 ഈ ലോകം മുഴുവൻ അവരറിഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഉന്നത വിദ്യാഭ്യാസ തലത്തിലൂടെ കടന്ന് വിദ്യാസമ്പന്നരെന്ന് വിശേഷിപ്പിക്കുന്ന ഈ തലമുറ ഇന്ന് മൂല്യാധിഷ്ഠിത ബോധം ലെവലി ലേശമില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുക അവർക്ക് സംസ്കാരം അറിയില്ല തൻ്റെ മാതാവിനെ അറിയില്ല പിതാവിനെ അറിയില്ല സഹോദരങ്ങളെ അറിയില്ല സമൂഹത്തെ അറിയില്ല അതുകൊണ്ടാണ് ഓരോ ദിവസവും പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ നാം കാണുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതായി മാറുന്നത് പീഡനത്തിൻ്റെ കഥകൾ കൊലപാതകത്തിൻ്റെ കഥകൾ അല്ലേ പരസ്പരം ചതിയും വഞ്ചനയിലൂടെ സാമ്പത്തികമായ ലാഭങ്ങൾക്ക് വേണ്ടി എന്തും ഏതും ചെയ്യുന്ന മടിക്കാത്ത ഒരു സമൂഹം അതാണ് നാം കാണുന്നത് ഇന്ന് ആ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ചിരിക്കുന്നു എങ്കിലും അത് മനസ്സുകൊണ്ടല്ല പല്ല് വെളുത്തതായതുകൊണ്ട് ആ ചുണ്ടൊന്ന് അകറ്റുമ്പോൾ പല്ല് കാണാം ചിരിക്കുകയാണെന്ന് തോന്നും പക്ഷേ ചിരിക്കുകയല്ല അതൊരു കോമാളി വേഷം കിട്ടി നമ്മൾ ആടുക അതല്ലേ സത്യം കുടുംബജീവിതത്തിൽ ഭാര്യയായും ഭർത്താവായും അച്ഛനായോ അമ്മയായോ മക്കളായുമൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നെഞ്ചത്ത് കൈവെച്ചു കൊണ്ട് എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ ഉള്ളു തുറന്നാണ് ചിരിക്കുന്നത് എനിക്കിന്നും സന്തോഷമേയുള്ളൂ സമാധാനമേ ഉള്ളൂ എനിക്ക് ആശങ്കകളില്ല എനിക്ക് ദുഃഖമില്ല സങ്കടമില്ല നാളെക്കുറിച്ചുള്ള ചിന്തകളിൽ ഞാൻ വ്യാകുലപ്പെടുന്നില്ലെന്ന് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ടാവും സാമ്പത്തികമായിരിക്കില്ല കുറവ് ആഹാരമായിരിക്കില്ല കുറവ് വിദ്യാഭ്യാസം കുറവ് പിന്നെ എന്തിൻ്റെ കുറവാണ് നമുക്കുള്ളത് അതാണ് നാം തിരിച്ചറിയേണ്ടത് നമുക്കില്ലാത്തത് മൂല്യബോധമുള്ള പരമമായ മോക്ഷം എന്താണെന്നോ പരമമായ സുഖം എന്താണെന്നോ തിരിച്ചറിയാത്ത ഒരവസ്ഥ അതുകൊണ്ട് കാണുന്നതിലും കേൾക്കുന്നതിലും മണക്കുന്നതിലും രുചിക്കുന്നതിലും സ്പർശിക്കുന്നതുമുള്ള ഇന്ദ്രിയ അനുഭൂതികൾക്ക് വശംവതരായി ചരിക്കുന്ന ശില യന്ത്രങ്ങളായി നമ്മൾ മാറിയിരിക്കുക സ്വിച്ചിട്ടാൽ ചിരിക്കും അല്ലേ ഓഫാകും ഈ ഒരവസ്ഥയൊ ശരിക്കും പറഞ്ഞാൽ യാന്ത്രികമായ തലങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു തലമുറയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം അമ്മയുടെ വേദന തിരിച്ചറിയാൻ സാധിക്കാത്ത മകനും മകളും അച്ഛൻ്റെ മുഖം കണ്ടുകൊണ്ട് അച്ഛൻ്റെ മനസ്സിലെ വേദനകളെ തിരിച്ചറിയാൻ പറ്റാത്ത മകനും മകളും ഭാര്യയുടെ വേദന ഭർത്താവിനോ ഭർത്താവിൻ്റെ മനസ്സിൻ്റെ വേദന ഭാര്യയ്ക്കോ തിരിച്ചറിയാൻ പറ്റാത്ത സമൂഹമായി നാം മാറുന്നു കാരണം മുഖത്ത് നോക്കുന്നില്ലല്ലോ ഇപ്പോൾ മുകളിലത്തെ നിലയിൽ താഴത്തെ നിലയിലൊക്കെ നമ്മൾ ഇതിലുകൂടിയാണ് വാട്സാപ്പിൽ കൂടാണ് മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ മുഖത്ത് നോക്കാൻ വിമുഖത കാണിക്കുന്ന സമൂഹം കണ്ണുകൾ കഥ പറയുന്ന കാതുകൾ കഥ പറയുന്ന ചുണ്ടുകൾ കഥ പറയുന്ന ഒരു സമൂഹത്തിൽ നിന്ന് വേറിട്ട് നാല് ചുവരികൾക്കുള്ളിൽ ഞാനൊന്നും എൻ്റെ ഇതൊന്നും എനിക്കൊന്നും സ്വാർത്ഥമായി ചിന്തിക്കുന്ന ഒരു തലമുറയിലൂടെ നാം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ ഒരു കാലഘട്ടത്തിൽ ദുഃഖത്തെ അകറ്റി മനസ്സിന് ശാന്തിയും സമാധാനവും വീണ്ടെടുക്കുക എന്നത് ഒരു വലിയ കടമ്പയാണ് അതുകൊണ്ടാണ് ഇന്ന് വിദ്യാസമ്പന്നരെന്ന് വിശേഷിപ്പിക്കുന്ന നിരക്ഷരരില്ലെന്ന് വിശേഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന കൊച്ചു കേരളത്തിൽ വൃദ്ധസദനങ്ങൾ പെരുകുന്നത് കുടുംബ കോടതികളുടെ എണ്ണം പെരുകുന്നത് ജില്ലയുടെ എണ്ണത്തിനേക്കാൾ കൂടുതലാണ് കുടുംബ കോടതികളുടെ എണ്ണം മറ്റൊന്ന് ശാന്തിയും സമാധാനവും ഇല്ലാതെ നമ്മൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലെന്ന് വിശ്വസിച്ച ഈ നാട്ടിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നരബലി ഉൾപ്പെടെയുന്ന നമ്മുടെ മുന്നിൽ ദൃശ്യമായി വരുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലെ ആശങ്കകൾ അകറ്റാനുള്ള കുറുക്കു വഴികൾ തേടിയുള്ള യാത്രയിൽ നമ്മളുടെ യഥാർത്ഥ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു കാണുന്നതിലൊക്കെ ഭ്രമമാണ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കയ്യിലെടുത്ത് കടയിലോട്ട് ചെന്ന് ഒരു ബോട്ടിൽ വെള്ളം മേടിച്ച് പൊട്ടിച്ച് കുടിക്കാൻ നേരത്ത് പെട്ടെന്ന് സ്റ്റിക്കറിലോട്ട് നോക്കേണ്ട അവസ്ഥയാണ് കാരണം ഡേറ്റ് കഴിഞ്ഞതാണോ ഇത് ഏത് കമ്പനിയുടെയാണ് കാരണം എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചോദിക്കുന്ന അവസ്ഥ കടയിൽ ചെന്ന് അരി മേടിക്കുമ്പോൾ എനിക്ക് കഞ്ഞി വെക്കാൻ അരി വേണമെന്നല്ല പറയുന്നത് ഇത് ഏത് കമ്പനി ഇത് കളർ പെരട്ടിയതാണോ വല്ലതും പൂശിയതാണോ സംശയമാണ് കടയിൽ ചെന്ന് ഒരു ജ്യൂസ് കുടിക്കാൻ ഒരുങ്ങുമ്പോൾ ദൈവമേ ഇതിനകത്ത് വല്ലതും മായം ചേർത്തതാണോ എന്ന് പറഞ്ഞാൽ മായമില്ലാത്ത വസ്തുക്കൾ ലഭ്യമാകാത്ത ഒരു നാടായി നമ്മുടെ നാറ് മാറിയിരിക്കുന്നു അപ്പോഴാണ് മകനൊന്ന് പുഞ്ചിരിച്ച് അച്ഛനെ നോക്കിയോ ഇവൻ എന്നാത്തിനാചരിച്ച ഇത് യഥാർത്ഥ പുഞ്ചിരിയാണോ ഇല്ലേ ഭാര്യ ഭർത്താവിനെ നോക്കിയോ എന്ന് ഇവൾ എന്തോ സാധിക്കാൻ വേണ്ടിയുള്ള ചിരിയാണ് ഇത് ഒറിജിനൽ ചിരിയല്ല എന്ന് പറഞ്ഞാൽ മായം കലർന്ന വസ്തുതകൾ കണ്ട് ജീവിക്കുന്ന സമൂഹത്തിൽ എല്ലാം മായമായി കണ്ടുകൊണ്ട് മനസ്സിൽ ആശങ്കയോടുകൂടി ഓരോ ദിവസവും മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയോ നാം ചെയ്യുന്ന ഓരോ കാര്യത്തിലും ആശങ്കകളല്ലേ നമ്മുടെ മനസ്സിലുള്ളത് കുട്ടിയെ രാവിലെ പഠിക്കാൻ വിടുമ്പോൾ പതിനെട്ട് പൈസ പൂർത്തിയായ അച്ഛനും അമ്മയ്ക്കും പേടിയാൽ ദൈവമേ പതിനെട്ട് പൈസ പൂർത്തിയായി ഇവളിനി എപ്പോഴായിരിക്കും ആയിരിക്കും എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് ഇരുപത്തിയൊന്ന് പൈസ പൂർത്തിയായ മകൻ വരുമ്പോൾ അവൻ ഉള്ളോ എന്നാണ് അമ്മയുടെ നോട്ടം കാരണം കൂടെ വല്ലോരു ഉണ്ടോ എന്ന് അറിയത്തില്ല ഫേസ്ബുക്കും വാട്സാപ്പും അമ്മയും അച്ഛനും ഒക്കെ നോക്കുന്നത് എന്തിനാണെന്നറിയാവോ പല അച്ഛനമ്മമാരും മക്കളുടെ കല്യാണം വാട്സാപ്പ് വഴിയാണ് തിരിച്ചറിയുന്നത് വാട്സാപ്പിൽ കണ്ടിട്ട് ചെയ്യോ എൻ്റെ മോടെ കല്യാണം കഴിഞ്ഞോ ഇത് ചുമ്മാതായിരിക്കും അപ്പോഴാണ് വിളിക്കുമ്പോൾ മോള് പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ അങ്ങ് ആ ഗുരുവായൂർ കല്യാണം ഒക്കെ കഴിഞ്ഞ് സുഖമായിരിക്കും അമ്മ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഇനി ഇരുപത്തിയെട്ട് കെട്ടിനും തിരിച്ചറിയാൻ ആ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം ചിന്തിക്കേണ്ടത് അടിസ്ഥാനപരമായി നമ്മളുടെ ഭക്തി എന്തിന് വിശ്വാസം എന്തിന് ഇപ്പോൾ കടന്നു വരുന്നത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ നാളുകളാണ് ഞാൻ അല്പം സംഘടന പറഞ്ഞു തുടങ്ങുക ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഈ അംഗങ്ങളെ കാണുമ്പോൾ സന്തോഷം ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞു വളരെ കമനീയമായി ശ്രീനാരായണ ദർശനവും സന്ദേശവും ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പകർന്നു നൽകുവാൻ വളരെ നല്ല രീതിയിൽ പ്രൗഢഗംഭീരമായി ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നു പണ്ടിങ്ങനെയൊന്നും ആയിരുന്നില്ല പ്രഭാഷണം കേൾക്കുന്നത് എങ്ങനെയാ ഏതെങ്കിലും ഒരു മൂരയ്ക്കൊരു സന്യാസി വന്നിരിക്കും ആ കൊടിയിലോട്ട് കാലും നീട്ടിയിരിക്കുന്ന അച്ഛനമ്മമാരോടെ പോയിരുന്ന് കേൾക്കും കാരണം എന്താ ആർക്കും വേണ്ടാതായി ഇനിയിപ്പോൾ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും മോക്ഷം കിട്ടട്ടെ എന്ന് വിചാരിച്ച് പോയിരിക്കുക പ്രത്യേകിച്ച് ഇത് തെക്കൻ നാടാണ് ഞങ്ങൾ പറയുമ്പോൾ കോട്ടയംകാരെ ചങ്ങനാശ്ശേരിക്കാരെ ഞങ്ങൾ പറയും ഇത് തെക്കൻ നാടാണെന്ന് പറയും എൻ്റെ അമ്മ വീട് അരിപ്പാടാ അപ്പോൾ ഒരു ഇവിടുന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഇവിടെ ആണെങ്കിൽ തന്നെ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റാൽ വിടുത്താൽ ഒരു അമ്പത് അമ്പലങ്ങളെങ്കിലും കാണും ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ വടിയറമ്പ് ഓരോരോ ഒരു മൂന്നും നാലും അഞ്ചും വീട് കഴിയുമ്പോൾ ഓരോരോ അമ്പലങ്ങളാണ് അമ്പലങ്ങളുടെ നാടാണ് ഒരു കുറവില്ല ശരിയല്ലേ പക്ഷേ ഈ അമ്പലങ്ങൾക്ക് കുറവില്ലാത്ത ഈ നാട്ടിലെ നേരത്തെ ഇഷ്ടംപോലെ മഹാദേവ ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളും വിഷ്ണു ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ക്ഷേത്രങ്ങളൊക്കെ ഇങ്ങനെ തിലകക്കുറിയായി നല്ല രീതിയിൽ ഭക്തിയും വിശ്വാസവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നാം വിശ്വസിക്കുന്നുണ്ടോ ശ്രീനാരായണ ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തി തുടങ്ങിയത് അറിയാമായിരിക്കും അല്ലേ എന്നാണ് ഇപ്പോഴൊന്നുമല്ല എന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അല്ലേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരുദേവൻ കല്ല് കല്ലിനോട് ചേർത്തുകൊണ്ട് മഹാശിവരാത്രി നാളിൽ അരുവപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്തായിരുന്നു അതിലെ സന്ദേശം അവിടെ ഒരു എന്താണ് ഒരു സൂക്തം കൂടി എഴുതി വെച്ചു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്തിനങ്ങനെ എഴുതി വെച്ചപ്പോൾ അവിടെ എഴുതി വെച്ച ആ വാക്കിൽ നിന്ന് എന്തോ ഒന്ന് പുറത്തേക്ക് വരുന്നു എന്താ പുറത്തേക്ക് വരുന്നത് ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ എല്ലാവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് ഞാനിപ്പോൾ ഇവിടെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്ന ഈ പുണ്യഭൂമി എന്ന് ഗുരു അവിടെ പറഞ്ഞു തരിക അപ്പൊ അതിൽ നിന്നൊന്ന് മനസ്സിലാക്കാം ഇവിടെ എന്തുണ്ടായിരുന്നു അപ്പോൾ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് എന്തുണ്ട് ജാതിഭേദവും മതദ്വേഷവും ഉണ്ട് അപ്പോൾ അത് ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ ഇത് ഉണ്ട് അപ്പൊ എന്തിനു വേണ്ടി അന്ന് ക്ഷേത്രം ഇല്ലാഞ്ഞിട്ടാണോ ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ പക്ഷെ എന്തായിരുന്നു കുഴപ്പം ആ ക്ഷേത്രങ്ങളിലൊന്നും നമുക്ക് ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമില്ല ആ ക്ഷേത്രങ്ങളിലേക്കൊന്നും നമുക്ക് കടന്നു ചെല്ലുവാൻ പോയിട്ട് അതിന്റെ പുറത്തുകൂടി വഴി നടക്കുവാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നാം മറക്കരുത് ഇന്നത്തെ യുവതലമുറയ്ക്ക് പകർന്നു നൽകി കൊടുക്കേണ്ട ചരിത്ര പ്രസക്തമായ സംഭവങ്ങളാണ് ഞാൻ പറയുന്നത് ഗുരുദർശനം അറിയാതെയും ഗുരുവിനെ അറിയാതെയും പോകുന്ന തലമുറ തീർച്ചയായും ഈ ചരിത്രങ്ങൾ അറിഞ്ഞിട്ടേ ശ്രീനാരായണ ദർശനം പകർന്നു നൽകിയിട്ട് കാര്യമുള്ളൂ പാകപ്പെടുത്തി പരുവപ്പെടുത്താതെ ഒരു മനസ്സിലേക്ക് ദിവ്യ സന്ദേശങ്ങൾ പകർന്നു നൽകിയിട്ട് ഒരു കാര്യവും ഇല്ല ഇവിടെ കണ്ടത് ഒന്നാമത് ദർശനോത്സവമാണ് ഒന്നാമത് കൺവെൻഷനാണ് പത്തും മുപ്പത്തഞ്ചും പത്തും നാൽപ്പതും വർഷങ്ങളായ കൺവെൻഷൻ വേദികളുണ്ട് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചിലര് ചോദിക്കും പത്ത് നാൽപ്പത് വർഷമായിട്ട് കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുക ഈ ശാഖയിലെ എല്ലാ അംഗങ്ങളും നന്നായോ ആ എല്ലാ വർഷവും കൺവെൻഷൻ ഞാൻ വരും സാറേ ഭക്ഷണമുണ്ടോ ഇവിടുന്ന് ഇത് കഴിഞ്ഞ് ഭക്ഷണമുണ്ടോ അപ്പോൾ കൺവെൻഷൻ പ്രസാദം കഴിക്കാൻ വരുന്ന കുറേ ആളുകളാണ് കൂടുതലായിട്ടുള്ളത് വേറെ വിരോധമൊന്നും തോന്നരുത് കേട്ടോ പറയാതിരിക്കാൻ നിർവേഹമല്ല കാരണം ആത്മീയ തലങ്ങളിൽ അല്പമൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനത് ആ തെക്കൻ നാടെന്ന് വിശേഷിപ്പിച്ചത് സപ്താഹങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന നാടാണ് തെക്കൻ നാട് പക്ഷെ നമുക്ക് അമ്പലത്തിനകത്ത് കയറാൻ പറ്റത്തില്ലെങ്കിലും നമ്മൾ ഓച്ചാനിച്ച് വടക്കേപ്പുറത്ത് പോകും എന്തിനാണെന്നറിയാമോ കഞ്ഞി കുടിക്കുവാൻ വേണ്ടി പോകും ഇപ്പോഴും നമ്മുടെ വിചാരം നമ്മൾ വടക്കെ നിൽക്കുന്നവരാണെന്നാ അതുകൊണ്ടാണ് മുന്നിൽ കസേര കിടന്നാലും നമ്മൾ എവിടെ പോയിരിക്കത്തുള്ളൂ പുറകിലേ ഇരിക്കത്തുള്ളൂ കാരണം എന്താ ഇത് സംഭരണം ഇത് മുന്നിലുള്ളതല്ല അവർക്കുള്ളതാ നമ്മൾ എവിടെ എവിടെയിരിക്കൂ പണ്ടത്തെ ആ ശീലം ഇപ്പോഴും മാറിയിട്ടില്ല ഇത് സൈക്കോളജിയാണ് കേട്ടോ ഒരു കുട്ടിയുടെ മനസ്സിൽ ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്ന് പൂജ്യം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള പ്രായം അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുന്ന കാലഘട്ടത്തിൽ അമ്മയുടെ മനസ്സിലെ ചിന്താഗതികൾ ആരുടെ മനസ്സിലുണ്ട് കുട്ടിയുടെ അറിവാണ് കുട്ടിയുടെ മനസ്സിലുണ്ട് പാരമ്പര്യ ഗുണമുണ്ടാകുന്ന കാലഘട്ടം എന്ന് പറയും രണ്ട് നാല് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാലഘട്ടം അത് സാഹചര്യ ഗുണങ്ങൾ മനസ്സിലാക്കുന്ന കാലഘട്ടമാണ് കണ്ടും കേട്ടും താങ്ങിയിരിക്കുന്ന മുന്നിലിരിക്കുന്ന പ്രായം പലതും കണ്ടും കേട്ടും ചിരിച്ചും കളിച്ചും എടാ ഇത് എവിടുന്നാടാ ഇത് മേടിച്ച് ഇത് എന്നാ പാത്രം ആടാ മനോരമയാടാ ഇത് ഇവിടെ നിന്ന് കിട്ടുവിട ഇങ്ങനെയൊക്കെ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നൊരു പ്രായം സാഹചര്യം കണ്ട് പഠിക്കുകയാണ് കുട്ടികൾ മൂന്നാമതൊരു കാലഘട്ടമാണ് പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള കൗമാരത്തിൻ്റെ കാലഘട്ടം ഇപ്പോൾ വാട്സപ്പിൽ ചുണ്ണാമ്പും തേച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കാലഘട്ടമാണ് അവർക്ക് അച്ഛനെ വെറുപ്പാണിപ്പോൾ അമ്മയെ ആ വെറുപ്പാണിപ്പോൾ ചിന്തിക്കണം ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നിട്ടാണ് നല്ല യുവാവും യുവതിയുമായി മാറുന്നത് ഞാനിത് പറഞ്ഞു വന്നത് ഈ കൺവെൻഷൻ വേദിയിലേക്ക് കടന്നു വന്നപ്പോൾ ഒന്നാമത് ശ്രീനാരായണ ദർശനോത്സവത്തിന് എത്തിച്ചേർന്ന അമ്മമാരെ അച്ഛന്മാരെ നിങ്ങളുടെ മക്കൾ എവിടെ എന്നൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് കാരണം ഞാനൊരു കോളേജ് അധ്യാപകനാണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകനായിരുന്നു നല്ല പ്രായത്തിൽ കോളേജിലെ ഗവൺമെന്റ് ജോലിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ചതാ എന്തിനാണെന്നറിയാവോ സമൂഹത്തെ നന്നാക്കാൻ അവിടെ കൗൺസിലിംഗ് മേഖലയിലേക്കാണ് കടന്നത് കുട്ടികളുടെ മനസ്സിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരുടെ മനസ്സിനെ അറിഞ്ഞുകൊണ്ട് അവർക്ക് നന്മകൾ പകർന്നു നൽകുവാനുള്ള ഒരു ചിന്താഗതി കൗൺസിലിംഗ് മേഖലയിലേക്ക് കടന്നപ്പോഴാണ് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന പണ്ടത്തെ ആത്മീയ ആചാര്യന്മാർ ചെയ്തുകൊണ്ടിരുന്ന അതേ സാധനമാണെന്ന് മനസ്സിലായത് മനസ്സൊന്നു മനസ്സിലാക്കി വേണ്ട ശാന്തിയും സമാധാനവും പകർന്നു നൽകുക ഈ ഒരു മേഖല കടന്നു വന്നതുകൊണ്ടാണ് ചെറുപ്പക്കാരായിട്ടുള്ള കൊച്ചുകുട്ടികൾ കിട്ടേണ്ട സാധനം കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടതുപോലെ കിട്ടിയില്ലെങ്കിൽ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് ഒരു കാര്യമില്ല പോകാൻ നേരത്തെ അമ്മമാർ പറയും ദൈവമേശു വന്നപ്പോൾ അവനെ കൂടെ കൊണ്ടുവരേണ്ടതായിരുന്നു വന്നപ്പോൾ അവളെ കൂടെ കൊണ്ടുവരേണ്ടതായിരുന്നു എന്ന് എന്താ അറിയാമോ കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ ഈ പ്രായത്തിൽ നാം ഇതാ പഠിച്ചത് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യും അവർ ആ അമ്പലത്തിൽ പോകുന്ന കൊണ്ട് പോകുന്നത് എപ്പോഴേ പോകത്തുള്ളൂ നേരത്തെ പോയിട്ട് കാര്യമില്ല അകത്തോട്ട് കേറ്റത്തില്ലല്ലോ നേരത്തെ പോയി അകത്തോട്ട് കേട്ടത്തില്ലല്ലോ എപ്പോഴേ ചെല്ലാൻ പറ്റൂ ആ തമ്പ്രാമ്പന്മാരുടെ ഒക്കെ ഭോജനം കഴിഞ്ഞു കഴിയുമ്പോ ഉച്ചിഷ്ടം ഭക്ഷിക്കുവാൻ വേണ്ടി ഒരു പോക്കുണ്ട് ദേവനെയും പൂജിച്ച് ദേവനെ പൂജിക്കുന്ന തമ്പ്രാക്കന്മാരെയും പൂജിച്ചു കഴിഞ്ഞ് ഉച്ചിഷ്ടം കൊണ്ട് തള്ളുന്ന സമയത്ത് അവിടെ പോയി ഭോജനത്തിന് പോകുന്ന ഒരു കാലഘട്ടമുള്ളത് നമ്മുടെ പൂർവികരുടെ മനസ്സിൽ കുറിച്ചിട്ടിരിക്കുക ഇത് നമ്മുടെ മനസ്സിലും കടന്നുകൂടിയിരിക്കുക ഞാൻ പറഞ്ഞല്ലോ കുട്ടി വ്യക്തിത്വം വളരുമ്പോൾ ഗർഭാശയ കാലഘട്ടവും സാഹചര്യ ഗുണവും പറഞ്ഞതുപോലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരിപ്പുറം പ്രതിഷ്ഠ നടക്കുമ്പോൾ ഇവിടെ ക്ഷേത്രമില്ലാഞ്ഞിട്ടല്ല ആ ക്ഷേത്രം ഉണ്ടാക്കിയ വിപ്ലവങ്ങൾ എന്താണ് സമൂഹത്തിൻ്റെ മാറ്റമായിരുന്നു പല രീതിയിൽ അതിനെ ചിത്രീകരിക്കുന്നുണ്ടാവാം പക്ഷേ ചിന്തിക്കണം ശ്രീനാരായണ ഗുരുദേവിന് ദർശനം പറയാനുള്ള വേദിയിൽ കയറി ജാതി പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമെന്ന ശാഖയുടെ മണ്ണിലും ഒരു ഗുരുക്ഷേത്രം ഇടിയിരിക്കുന്ന മണ്ണിലുമാണ് അപ്പോൾ ഇത് പറയേണ്ടതിന്റെ ആവശ്യകത ഉണ്ടോ ഇല്ലയോ എന്ന് ചരിത്രം പഠിച്ചിട്ടേ പറയാവോ ഇന്ന് സമുദായ രംഗത്തേക്ക് കടന്നു വരുന്ന ചില ആളുകൾ യുവാക്കളായിട്ടുള്ള യുവതികളായിട്ടുള്ള ചെറുപ്പക്കാർ അവരൊക്കെ ആകെ ചോദിക്കുന്ന ചോദ്യം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നല്ലേ ഗുരുദേവൻ പറഞ്ഞത് അപ്പൊ പിന്നെ ജാതി പറയാവോ മതം ഏതായാലും മനുഷ്യൻ നന്നായ മതെന്നല്ലേ പറഞ്ഞത് പിന്നെ ജാതി പറയാവോ ആകെ രണ്ടു പേരെയും അറിയത്തുള്ളൂ മൂന്നാമത്തെ ചോദിച്ചാൽ അവർക്കറിയില്ല ശ്രീനാട് ഗുരുദേവൻ ജനിച്ച കുലത്തിൽ പിറന്നു എന്ന് പറയുന്ന നമ്മളുടെ ആത്മസഹോദരങ്ങൾക്കും നമ്മുടെ യുവതലമുറയ്ക്കും ഗുരുവചനങ്ങൾ ഗുരു സൂക്തങ്ങൾ അറിയില്ല ഞാനതാണ് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഇവിടെ പ്രതിഷ്ഠ നടത്തിയതിന്റെ ഉദ്ദേശം എന്തായിരുന്നു അവിടെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ഇടമില്ല അവിടെ ഇടം ആര് മഹാഗുരു എങ്കിലൊരു കാര്യം ചെയ് നിങ്ങൾ എല്ലാം കൂടെ ചെന്ന് ക്ഷേത്രത്തിലൂടെ ഇടിച്ച് കയറാനല്ല പറഞ്ഞത് മറിച്ച് എന്താ ചെയ്തത് ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് ആ നമ്മുടെ എന്ന വാക്കിന് എങ്ങനെ വേണേ അർത്ഥം കൊടുത്തു പക്ഷേ അർത്ഥം കൊടുക്കുമ്പോൾ ഒന്നോർത്തോണം അവിടെ എഴുതി വെച്ചിരിക്കുന്ന സൂക്തം എന്താണ് ജാതിഭേദം മതദ്വേഷമില്ലാതെ ഇവിടെ സർവരും വരണം അപ്പോഴെന്താണ് ഇവിടെ ഏതൊക്കെ ഉണ്ട് ഇവിടെ ഏതൊക്കെ ഉണ്ട് അവിടേക്ക് നമ്മളെ കടത്തില്ല അതുകൊണ്ട് ഇത് നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ ആർക്കും കടന്നു വരാം പക്ഷെ ഇത് എന്തിനു വേണ്ടി ഉണ്ടാക്കി ആ ഭേദ ചിന്ത ഇല്ലാതാക്കുവാനുണ്ടാക്കി ഓർത്ത് നോക്ക് ശരിയാണോ എന്ന് ഞാൻ സൂചിപ്പിച്ചു ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ നല്ല നാളുകളാണ് വരുന്നത് ഇഷ്ടംപോലെ തീർത്ഥാടന സ്ഥലം ഇവിടെയില്ലേ പഴനിയുണ്ട് ശബരിമലയുണ്ട് ഇല്ലേ ഇവിടെ ഏതെല്ലാം മഹാക്ഷേത്രങ്ങളുണ്ട് വൈക്കത്തപ്പനുണ്ട് പിന്നെയോ ജനാർദ്ദനസ്വാമി ക്ഷേത്രമുണ്ട് എന്തെല്ലാം ക്ഷേത്രങ്ങളുണ്ട് വല്ലബശ്ശേരി ഗോവിന്ദൻ വൈദ്യരും കിട്ടൻ റൈറ്ററും കൂടി കോട്ടയം നാഗമ്പടം തേന്മാവിൻ്റെ ആ ചുവട്ടിൽ ഇരിക്കുന്ന മഹാഗുരുവിൻ്റെ അടുത്ത് ചെന്ന് എന്താ പറഞ്ഞത് ഇവിടെ ഹിന്ദുക്കൾക്കാർക്കും പ്രാർത്ഥിക്കാനോ തീർത്ഥാടനത്തിനോ ഇടമില്ല അതുകൊണ്ട് തീർത്ഥാടനത്തിന് ഇടം നൽകണമെന്നാണോ പറഞ്ഞത് അല്ല ശ്രദ്ധിക്കണം മക്കൾ അറിയണം കേട്ടോ അവിടെ ചെന്നപ്പോഴെന്താ പറഞ്ഞത് തീർത്ഥാടനം കൊള്ളാം നല്ല ആശയം തീർത്ഥാടനമോ കുടിൽവെള്ളത്തിൽ കുളിക്കുകയും ചെയ്യാം ശാരദയും വന്നിക്കാം പക്ഷെ ഗുരു ചോദിച്ചൊരു ചോദ്യമുണ്ട് ജഗന്നാഥ ക്ഷേത്രമുണ്ട് തീർത്ഥാടനത്തിന് ഇല്ലേ മറ്റ് പലയിടങ്ങളുമുണ്ട് പിന്നെ എന്തിനാണ് തീർത്ഥാടനം അപ്പോൾ അവിടെ ചെന്നവർ ഗുരുവിനോട് മൊഴിഞ്ഞത് എന്താണ് ഹ ഗുരു ഞങ്ങൾ ആ ഞങ്ങൾക്ക് ഞങ്ങൾ അവിടേക്ക് കയറുമ്പോൾ ഞങ്ങളെവിടെ കയറ്റത്തില്ല ഞങ്ങൾക്ക് പീഡനമാണ് ഞങ്ങൾക്ക് മർദ്ദനമാണ് അവിടെയൊന്നും ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊന്നും ഞങ്ങൾക്ക് പ്രവേശനമില്ല ഗുരു ഞങ്ങൾക്ക് പ്രവേശനമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് തീർത്ഥാടനത്തിടം വേണമില്ലേ അതുകൊണ്ടാണ് അപ്പോഴും ചിന്തിച്ച് തീർത്ഥാടന തുടക്കം കുറിക്കാനും കാരണമായതെന്താണ് ഇവിടുത്തെ ജാതീയമായ വിവേചനം ക്ഷേത്രത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കില്ല പ്രാർത്ഥിക്കാൻ ഇടമില്ല എന്ന ചിന്തയാണ് മഹാഗുരുവിന്റെ മുന്നിലേക്ക് വല്ലഭശേരി ഗോവിന്ദൻ വൈദ്യരും കെട്ടൻ റൈറ്ററും കടന്നു ചേരുവാനുള്ള കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പൊ ഗുരു എന്താ പറഞ്ഞത് വേണ്ട വേണ്ട ഇവിടെ ഇഷ്ടംപോലെ തീർത്ഥാടന കേന്ദ്രമുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാം അങ്ങോട്ട് ഇടിച്ചു കയറിയാൽ മതിയെന്നാണോ പറഞ്ഞത് അല്ല അപ്പോഴവിടെയും എന്തുണ്ട് ജാതിയുമായി വിവേചനത്തിൽ നിന്ന് ഉടൽ ഉടലെടുത്തതാണ് എന്ത് ശിവഗിരി തീർത്ഥാടനം പക്ഷേ ശിവഗിരി തീർത്ഥാടനത്തിലൂടെ മഹാഗുരു പറഞ്ഞത് എന്താണ് തീർത്ഥാടനത്തിന് പോയി പണവും ചെലവാക്കി ആർഭാടവും കാണിച്ച് സമയനഷ്ടവും പണനഷ്ടവും ഉണ്ടാക്കലല്ല മറിച്ച് തീർത്ഥാടനം എന്നാൽ അവിടെ എന്തുണ്ടാവണം അറിവുണ്ടാവണം ഉദ്ദേശലക്ഷ്യങ്ങൾ ഉണ്ടാവണം തീർത്ഥാടനത്തിന് എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ അക്കമിട്ട് പറഞ്ഞു കൊടുത്തു വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ സാങ്കേതിക വിദ്യാഭ്യാസം എട്ട് കാര്യങ്ങൾ അഷ്ടവിഷയങ്ങൾ അക്കമിട്ട് പറഞ്ഞു കൊടുത്തു എന്നിട്ട് എന്താ പറഞ്ഞത് ആർഭാട ചെലവുകൾ പാടില്ല അവിടേക്ക് കടന്നു വരുന്നവർക്ക് പുണ്യഭൂമിയിലെത്തി തിരിച്ചു പോകുമ്പോൾ ഈ എട്ട് വിഷയങ്ങളെക്കുറിച്ച് അറിവുള്ളവരെ വിളിച്ചു വരുത്തി പ്രഭാഷണങ്ങൾ നടത്തണം അത് കേട്ട് അവരത് മനസ്സിലാക്കി അതിനനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ അവര് നന്നാകും അവരുടെ കുടുംബം നന്നാകും ഈ രാജ്യവും നന്നാകും ഇതല്ലേ തീർത്ഥാടന ലക്ഷ്യം ഞാൻ ഈ കൺവെൻഷൻ ഒന്നാമത് കൺവെൻഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ പ്രത്യേകത തിരിച്ചറിയാനാണ് പറഞ്ഞത് അപ്പോൾ തീർത്ഥാടനത്തിന് നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ അവിടെയും അറിവാണ് പ്രധാനം ചെയ്യുന്നത് നിങ്ങളിവിടേക്ക് ഇന്ന് കടന്നു വരുമ്പോൾ നമ്മൾ സപ്താഹ വേദിയിലേക്കൊക്കെ കടന്നു ചെല്ലുന്നത് പോലെ ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാനാണെന്നുള്ള ആ ധാരണ പാടില്ല പല ഗുരുക്ഷേത്രങ്ങളിലും പ്രഭാഷണങ്ങൾ വെക്കും സമയം എപ്പോഴാന്നറിയാവോ പതിനൊന്നര മണി അതെന്താ കാര്യം ഞങ്ങൾ ചോദിക്കാൻ രാവിലെ വെച്ചുകൂടെ ആരും വരത്തില്ല സാറേ ഉച്ച കഴിഞ്ഞ് വെച്ചുകൂടെ ഓ ആരും വരത്തില്ല സാറേ പിന്നെ എപ്പോൾ വെക്കണം പന്ത്രണ്ടരയ്ക്കാണ് ഗുരുപൂജ കാരണം ഈ അമ്പത് രൂപ മുടക്കുന്ന കൊണ്ട് വെറുതെ ആ പൈസ ഒന്നും കളയത്തില്ല ആ വടക്കിയാൽ ഞങ്ങൾ ചാന്തിയോട് അതിൻ്റെ പ്രസാദം മേടിച്ചില്ല ഊണിന് കാശ് കൊടുത്തിട്ട് ഊണ് മേടിക്കുന്ന പോലെ അമ്പത് രൂപ കൊടുത്തതാണെങ്കിൽ പ്രസാദം മേടിച്ചു പോകൂ എത്ര എണ്ണം എഴുതിച്ചോ നാലെണ്ണം അപ്പോൾ ഒരാൾ നാലെണ്ണം കഴിക്കത്തില്ലല്ലോ ഒരു പാത്രം കൂടെ കൊണ്ടുവരും ആ ചേട്ടൻ്റെ പേരിലും പശുവിൻ്റെ പേരിലും എല്ലാം എഴുതിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കൂടെ പാത്രത്തിലാക്കി ഇഞ്ഞ് തന്നേക്കാൻ വെറുതെ പെടത്തില്ല അപ്പൊ ഇതാ വിചാരം ഈ പ്രസാദത്തെ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഭക്തി എന്ന് വിശ്വസിച്ച് നാം മാറുകയാണ് അരുത് മഹാഗുരുവിനെ അറിയുമ്പോൾ ഗുരുദർശനത്തെ അറിയുമ്പോൾ ആ ദർശന സുഹൃത്തും മനസ്സിലേക്ക് കടത്തിവിട്ട് ചിന്തിച്ച് തൻ്റെ കർമ്മകാണ്ടത്തിൽ പ്രവൃത്തി പഥത്തിൽ എത്തിക്കുമ്പോൾ ആ മനുഷ്യൻ നന്നാകണമെങ്കിൽ എന്തുണ്ടാവണം ആ നമ്മളുടെ അറിവ് സ്വാംശീകരിച്ച് പ്രവർത്തിക്കണം അപ്പോൾ ഇങ്ങനെ അറിവ് സാംസ്വീകരിക്കാൻ ഇവിടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പം കുറേ ആകുമ്പോൾ എന്തായാലും വിസക്കും ശരീരമല്ലേ അപ്പോൾ എന്ത് ചെയ്യും ആ ക്ഷീണ പകറ്റാൻ ഇച്ചിരി കഞ്ഞി തരും പക്ഷെ അപ്പോൾ കഞ്ഞി കൂടി മാത്രമാകരുത് ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം ശ്രീധരണ ദർശനത്തെ തിരിച്ചറിയുക ഇനിയും തീർത്ഥാടനത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ രുദ്രാക്ഷമാലയൊക്കെ ഇട്ട് ഭാസ്മക്കുറിയൊക്കെ ഇണിഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ രാമനാമം ജപിച്ചുകൊണ്ടിരുന്നിട്ട് അവിടെ പോയി ശയന നടത്തി തിരിച്ച് വീട്ടിലേക്ക് വരാമല്ല തീർത്ഥാടനം തീർത്ഥാടനത്തിന് പോയിട്ട് വരുമ്പോൾ നിന്റെ ഉള്ളിലുള്ള മനോമാലിന്യങ്ങളെ തുടച്ചു നീക്കി അവിടെ മനഃശുദ്ധി വരുത്തി അതോടൊപ്പം അറിവും സമ്പാദിച്ചു കൊണ്ടുവരണം അതല്ലേ തീർത്ഥാടന ലക്ഷ്യം ഈ ലക്ഷ്യം അതായത് ഒരു മനുഷ്യന് എല്ലാ ഹൃദയങ്ങളിലേക്കും എല്ലാ ഭവനങ്ങളിലേക്കും ഈശ്വര ആരാധന എത്തണം ഈ കൺവെൻഷൻ നടത്തുമ്പോൾ അതിന് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് എന്താണ് ഉദ്ദേശം എല്ലാ ഗൃഹങ്ങളിലും എല്ലാ ഹൃദയങ്ങളിലും ഈശ്വര ഈശ്വരാരാധന ഉണ്ടാക്കിയെടുക്കുക കാരണം ഈ കാലഘട്ടത്തിൻ്റെ പ്രതികൂലമായ അവസ്ഥയ്ക്ക് കാരണം ഈ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന വിശ്വാസമില്ലായ്മയും ഒരു അന്ധവിശ്വാസവും ഭക്തിയില്ലായ്മയും ഒക്കെയാണ് കാരണമെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഒറ്റ ഉള്ളൂ ശ്രീനാരായണ ദർശനം നുകരുക ആവോളം നുകരുക നമ്മുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഈ ദർശനോത്സവം ഇവിടെ ശ്രീനാരായണ കൺവെൻഷൻ നടക്കുമ്പോൾ ഞാൻ മറച്ചു നോക്കി ഇതര വിഷയങ്ങളില്ലേ സാധാരണ എന്താ ഏതെങ്കിലും ഭാഗവതം വായിച്ചു രാമായണം വായിച്ചു ഭക്തിപരമായി എല്ലാരെ കൊണ്ടോ ആ കുറെ കീർത്തനം ചൊല്ലിച്ചു പക്ഷെ ഇവിടെ എന്താ വിഷയം വെച്ചിരിക്കുന്നത് ശ്രീനാരായണ ധർമ്മവും കുടുംബ ഭദ്രതയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ ഞാൻ മറിച്ച് മറിച്ച് നോക്കിയ വിഷയം ഗുരുവിൻ്റെ അല്ലേ ശാസ്ത്രത്തിന് അതീതമായ ദർശനത്തെ ഇവിടെ ശ്രീ വൈക്കം മുരളി അവർ പറയുന്നുണ്ട് ബഷീർ സാർ ഇവിടെ ദൈവദശകത്തെയൊക്കെ തിരിച്ചറിഞ്ഞ് പറഞ്ഞു തന്നു കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഗുരുവിന്റെ ഈശ്വരീയ ഭാവത്തെക്കുറിച്ച് എം ബഷീർ എന്ന് പറയുന്ന അല്ലേ ഒരു സഹോദരന്റെ വായിലിനത് കേൾക്കുമ്പോൾ നമുക്കും തോന്നും ദൈവമേ നമ്മൾ ഇത് പഠിച്ചില്ലല്ലോ പഠിച്ചവർ സമൂഹത്തിൻ നന്മയിലേക്ക് നയിക്കുന്നു നമ്മളോ ആ നമ്മൾ ഉടുക്കും ഗുരുവിന്റെ ചിത്രം വെക്കും വിളക്ക് കൊടുത്ത് എന്നിട്ട് എന്ത് പറയും അയ്യോ ഞങ്ങൾ ഗുരുഭക്തരാ ഗുരുഭക്തരാ എന്ന് പറയും ഗുരുഭക്തരെന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ രൂപത്തെ കണ്ട് ഇഷ്ടപ്പെടുന്നവരെയല്ല ഗുരുഭക്തർ എന്ന് പറയുന്നത് ഗുരുവെന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഗുരുവെന്നാൽ പ്രകാശ സ്വരൂപനാണ് അന്ധകാരത്തെ അകറ്റുന്നതാണ് അത്യതുന്ന അന്ധകാരത്തിൽ നിന്നും അറിവെന്ന വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് ഗുരു അങ്ങനെയെങ്കിൽ ഗുരുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അറിവിലേറി അറിയ എന്നതാണ് അറിവിലും ഏറിയറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും കരുവിനു കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെരവീണു വണങ്ങിയോതിടേണം എന്താണ് പറയുന്നത് കരുവെന്ന ആത്മസത്യയെ തിരിച്ചറിയുവാൻ നിന്റെ പഞ്ചഭൂത അനുഭൂതികളാകുന്ന ഗുണവിശേഷങ്ങളെ അടക്കി പിടിക്കുവാൻ നീ ആദ്യം പഠിക്കണം ഇന്ദ്രിയ വിജയം നേടുവാൻ പഠിക്കണം അപ്പോഴാണ് നിന്റെ മനസ്സിനെ നീ തിരിച്ചറിയുന്നത് ഭക്തിയില്ലാതെ നമ്മൾക്ക് മറ്റൊന്നിലേക്കും കിടക്കാൻ പറ്റില്ല കുടുംബ വിഷയങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഞാൻ ശ്രീനാരായണ ധർമ്മത്തെ കുറിച്ചൊന്ന് പറയുകയാണെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ നേരത്തെ ചോദിച്ചു അമ്പത് രൂപയുടെ ഒരു പുസ്തകം എന്ന അറിവല്ല അവിടെ വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ ശിഷ്യഗിണങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി പകർന്നു നൽകിയതാണ് ശ്രീനാരായണ ധർമ്മം എന്താണ് ശിഷ്യഗണങ്ങൾ ചോദിച്ചത് അല്ലയോ മഹാഗുരു ഈ നാട്ടിൽ നിന്ന് നിലനിൽക്കുന്ന ദുരവസ്ഥകളെ കുറിച്ചാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഗുരുവിൻ്റെ പ്രതിഷ്ഠകൾക്ക് ഗുരുവിൻ്റെ ഈ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയുള്ള തുടക്കത്തിന് ശ്രീനാരായണ ധർമ്മം എന്ന മഹത് ഗ്രന്ഥം നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേർന്നതിനൊക്കെ ഒരു കാരണമുണ്ട് അതിൻ്റെ പിന്നിൽ എന്താണ് കാരണം അവിടെ തൻ്റെ ശിഷ്യഗണങ്ങൾ ഗുരുവിനോട് ചോദിച്ചു അല്ലയോ മഹാഗുരോ ഇവിടെ എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് മനുഷ്യൻ മനുഷ്യന് ഇല്ലേ അകറ്റി നിർത്തുന്നു മനുഷ്യൻ മനുഷ്യനോട് പുച്ഛമാകുന്ന ഒരവസ്ഥ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പറ്റുന്നില്ല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉച്ചനീചത്വങ്ങളും നടമാടുന്നു നല്ല പേരിട്ട് വിളിച്ചുകൂടുക സ്ത്രീകൾക്ക് മാറുമറച്ച് നടന്നുകൂടാ എന്തെല്ലാം അവസ്ഥകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ചിന്തിച്ചു നോക്കിക്കേ അപ്പോൾ ഈ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള ദുരവസ്ഥകൾ കണ്ടുകൊണ്ട് മഹാഗുരുവിനോട് തൻ്റെ ശിഷ്യഗണങ്ങൾ ചോദിക്കുകയാണ് ഇതിനെന്താണ് ഓരോന്നെടുത്തെടുത്തെടുത്ത് ചോദിച്ചു എന്താണ് പോംവഴി ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കാര്യമാണ് അന്ന് നിങ്ങളീ പറയുന്ന പുരാണങ്ങളൊക്കെ ഇവിടെ ഉണ്ടേ പതിനെട്ട് പുരാണങ്ങളുമുണ്ട് നൂറ്റിയെട്ട് ഉപനിഷത്തുകളുമുണ്ട് ചതുർവേദങ്ങളുണ്ട് ധർമ്മശാസ്ത്രങ്ങളുണ്ട് ഇല്ലേ ധാരാളം സ്മൃതികളുണ്ട് പക്ഷേ ഇവയെല്ലാം നിലനിന്നിട്ടും നാടിൻ്റെ അവസ്ഥ ഈ ദുരവസ്ഥയാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആയ ആരാണ് ആദ്യ ജനറൽ സെക്രട്ടറി അറിയാവോ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി അറിയാവുള്ളൂ അല്ലേ ആരാ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ഇന്നത്തെ ജനറൽ സെക്രട്ടറി അറിയാം ആ ആദ്യത്തെ ജനറൽ സെക്രട്ടറി കുമാരനാശൻ അല്ലേ കുമാരനാശാന് ജാതി പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ ജാതിയെ പറഞ്ഞിട്ടുള്ളൂ കുമാരനാശൻ തന്റെ തോലിക ചലിപ്പിച്ചത് മുഴുവൻ എന്തിനു വേണ്ടിയായിരുന്നു ഈ നാട്ടിലെ ദുരവസ്ഥ കണ്ടിട്ട് ഞാൻ ഈ ദുരവസ്ഥ എന്ന് പറയുമ്പോൾ ദുരവസ്ഥ ഒരു കൃതി തന്നെയാണ് അല്ലേ ദുരവസ്ഥ ബാഹുവീര്യങ്ങളും ബുദ്ധിപ്രഭകളും ചിന്തിച്ചു നോക്കേ അതിനകത്ത് പറയുന്നു ഹിന്ദു ഹിന്ദുമതധർമ്മത്തിന്റെ ദുരവസ്ഥയിലൂടെ അടിമപ്പെട്ടു പോയ ഒരു സമൂഹത്തിനെ പച്ചയായി എഴുതി ജാതി കോമരങ്ങൾ വിഷം തുപ്പുന്ന അതിലൂടെ ശവത്വത്തിലേക്ക് കടന്നു പോയ ഒരു സമൂഹത്തിന്റെ ദുരവസ്ഥ എഴുതി വച്ചിരിക്കുകയാണ് ആ ശവത്വത്തില്ലായിരുന്ന സമൂഹത്തെ ശിവത്വത്തിലേക്ക് ഉയർത്തുകയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തത് മനസ്സിലാക്കണം അപ്പോൾ അവിടെ അവിടെയും ജാതി പറഞ്ഞു എന്താണ് ജാതി പറഞ്ഞത് ഈ ജാതിയുടെ ദുരവസ്ഥ കാരണം ഇവിടെ അനുഭവിക്കുന്ന കണ്ടില്ലേ ഒരു വിഭാഗം ഇപ്പോഴും അതൊക്കെ തന്നെയാ നടക്കുന്നത് ഇപ്പോഴും വതക്കെ തന്നെയാ സംശയമുണ്ടോ നിങ്ങൾ ഏത് നിറവുള്ളവരാ നിങ്ങളുടെ നിറവെന്താ വലിയ കുഴപ്പമില്ലാത്ത നിറാണോ ഇച്ചിരി വെളുത്തതാ അവള് കറുത്തതാ ഞാനാണെ നല്ല വെളുത്തതാ പേറാലവിലേക്ക് അകത്ത് കുളിച്ച് വെളുപ്പിച്ചോ പക്ഷേ നിങ്ങൾ അറിയുന്ന ഒരു പേരുണ്ട് എന്താ നിങ്ങളെ വിളിക്കുന്ന പേര് വർണ്ണമില്ലാത്തവരെന്നാ എന്ന് പറഞ്ഞാൽ അവർണൻ നമ്മൾ അറിയുന്നത് അവർണൻ എന്നാണ് ചിന്തിക്കണം അപ്പൊ ആരാണ് ഈ സവർണൻ സുന്ദരമായ വർണ്ണമുള്ളത് ആർക്കാണ് അപ്പോ ഈ സവർണ അവർണ ചിന്താഗതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ നിറം കണ്ടിട്ടല്ല പടത്തും പര്യത്തും പണിയെടുക്കുന്ന പട്ടിണി പാപങ്ങളായി നമ്മളുടെ നിറത്തിൻ്റെ ഇവിടെ നമ്മളുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ട് വർണ്ണവിവേചനത്തിൻ്റെതായ അവസ്ഥ ഉണ്ടാക്കി അതിൽ അടിമപ്പെട്ടു പോയ ഒരു സമൂഹമാണ് ഇവിടുത്തെ മഹാജനത ഈ അവസ്ഥയിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചു കൊണ്ടുവരികയായിരുന്നു ഭഗവാൻ ശ്രീനാടൻ ഗുരുദേവൻ ചെയ്ത ഒരു മഹാജനതയെ അന്ധവിശ്വാസത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ഉച്ചനീജത്വങ്ങളിൽ നിന്നുമൊക്കെ മോചിപ്പിച്ച് എന്താണ് ഉപയോഗിച്ച മാർഗം ഒരു തുള്ളി ചോര ചിന്തിച്ചു കൊണ്ടുള്ള മറിച്ച് അറിവ് പകർന്ന് നൽകിക്കൊണ്ട് അല്ലേ അറുപത്തി കൃതികൾ ഗുരു നമുക്ക് വേണ്ടി രചിച്ചു വ്യത്യസ്തമായ ഭാഷകളിൽ ശ്രീനാരായണ ധർമ്മം രചിച്ചു ഇവിടുത്തെ ആ വർഗ ജാതി മത ചിന്തയെക്കുറിച്ച് ഒന്ന് രണ്ട് സർഗങ്ങളിലൂടെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു നൽകിയിരിക്കുകയാണ് പത്ത് സർഗങ്ങളിലായി ഈ നമ്മളിപ്പോൾ പറയുന്ന വർക്കലെയും ശിവീരിയെയും കുറിച്ചുള്ള വർണ്ണന അതുകൂടാതെ നമ്മളുടെ ജാതി മതവർഗ ചിന്താഗതികൾ ഇന്നത്തെ മനുഷ്യൻ സാമാന്യമായി അനുഷ്ഠിക്കേണ്ട പഞ്ചധർമ്മം അഹിംസാ സത്യം അസ്ഥേയം അവ്യപചാരം മധ്യവർജനം തുടങ്ങിയ അഞ്ച് ധർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു അഞ്ച് ശുദ്ധിയെക്കുറിച്ച് പറയുന്നു വാക് ശുദ്ധി മനഃശുദ്ധി ശരീരശുദ്ധി ഗ്രഹശുദ്ധി പിന്നെന്താണ് ആ മനസ്സുകൊണ്ടില്ലേ വാക്ക് മനസ്സ് ഇന്ദ്രിയം ശരീരം ഗൃഹം ഒന്നൊന്നിനോട് പൊരുത്തപ്പെട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ പഞ്ചശുദ്ധികളെ കുറിച്ച് പറയുന്നു ഹേ മനുഷ്യ നീ എന്തിനു ജനിച്ചു നീ എങ്ങനെ ജനിച്ചു എങ്ങനെ ജീവിക്കണം എങ്ങനെ മരിക്കണം മരിച്ചതിന് ശേഷം എന്ത് ചെയ്യണം പഞ്ചമഹായജ്ഞങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ് പഞ്ചമഹായജ്ഞങ്ങളിലൂടെ ഒരു മനുഷ്യൻ്റെ എങ്ങനെ ജനിക്കണം ജനിപ്പിക്കുന്നതിന് മുൻപ് മാതാപിതാക്കൾ എങ്ങനെയായിരിക്കണം ഒരു സന്താനത്തിന് രൂപം നൽകിയ ഗർഭിണി എങ്ങനെയായിരിക്കണം ഓരോ കുഞ്ഞ് ഗർഭധാരണവും പ്രസവവും ശുശ്രൂഷയും എങ്ങനെയായിരിക്കണം ആ കുഞ്ഞുങ്ങളെ ഓരോ ഘട്ടങ്ങളിൽ എങ്ങനെ വളർത്തണം അവൻ്റെ പഠന കാലഘട്ടം അവൻ ആരാണെന്ന് തിരിച്ചറിയുന്ന ബ്രഹ്മചര്യാശ്രമ കാലഘട്ടം അവൻ ഗൃഹസ്ഥനാകുന്ന കാലഘട്ടം അവൻ ഭാനപ്രസവത്തിലേക്ക് കിടക്കേണ്ട കാലഘട്ടം അവൻ സന്യാസം നയിക്കേണ്ട കാലഘട്ടം എന്നിങ്ങനെ ചതുരാശ്രമ ജീവിതവിധികൾ വർണ്ണിച്ചിരിക്കുന്നു അതിനുശേഷമോ മരിച്ചു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ അച്ചത്താൽ പതിനാറായാലും എനിക്ക് പോരാ കാരണം നമ്മൾ ഇന്നും ആരാ ചണ്ടാലനാണെന്ന ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല അച്ചഞ്ചത്തെ പത്തും പതിനൊന്നും കൊണ്ട് കർമ്മങ്ങൾ തീർക്കാൻ മഹാഗുരു പകർന്നു നൽകി അറിവ് പകർന്നു നൽകി കാരണം എന്താ പണ്ടത്തെ പോലെ ചണ്ടാലനായിട്ടല്ല നീ കഴിയുന്നതിന്ന് ഗുരുദേവൻ കുളി സംഘങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കുളിസംഘങ്ങൾ എന്നാ അറിയോ കുളിക്കത്തുമില്ല നനക്കത്തുമില്ല അങ്ങനെ നടന്ന് നമ്മളെ കുളിസംഘങ്ങൾ ഉണ്ടാക്കി കുളിപ്പിച്ച് മുടിവെട്ടിച്ച് പല്ലു തേപ്പിച്ച് മനുഷ്യ കോലങ്ങളാക്കി മാറ്റി വൃത്തിയുള്ള വെടിപ്പുള്ള വസ്ത്രം ധരിക്കാൻ പഠിപ്പിച്ചു നല്ല പേരിട്ട് വിളിക്കാൻ പഠിപ്പിച്ചു അങ്ങനെയായി മാറിയപ്പോൾ നമ്മളിപ്പോൾ ആരായി അറിവുള്ളവരായി ശുദ്ധിയുള്ളവരായി അറിവും വിവേകവും ഇല്ലാതെ ശുദ്ധിയില്ലാത്ത ചണ്ടാല അവസ്ഥ നിന്നവർക്കാണ് ആ പതിനാറടി യന്ത്രം നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അത് മാറിയിട്ടും നമ്മളിൽ ചിലർ മാറിയിട്ടല്ല ഞാൻ നേരത്തെ പറഞ്ഞ സാധന ഉച്ചയ്ക്ക് അമ്പലത്തിൽ പോകുന്നത് എന്തിനാ കഞ്ഞി കുടിക്കാനാണെന്നുള്ള ചിന്ത ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുക മറ്റുള്ളവരെല്ലാം പോയിട്ട് അവസാനം ബാത്റൂം തൂക്കിക്കൊണ്ട് അമ്പലത്തിൽ പോകുന്ന അവസ്ഥ അപ്പോൾ ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഗുരുദർശനങ്ങളെ അറിയേണ്ടത് എന്തിനാണെന്നാണ് ഞാൻ ഈ പറയുന്നത് ഈ മാറ്റങ്ങൾക്ക് വിധേയമായി നമ്മളെ ഇത്തരത്തിൽ എത്തിച്ച മഹാഗുരുവിൻ്റെ മഹത്വചനങ്ങൾ നാം ഗൃഥയത്തിലേറ്റണം നമ്മുടെ അറിവിലേക്ക് ഏറ്റണം അവിടെയാണ് ഇന്ന് ഒരു വിഷയം ഞാൻ മറ്റു വിഷയങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല അതിലൊരു വിഷയം ഗൃഹസ്ഥാശ്രമ ജീവിതം അതാണ് ശ്രീനാരായണ ധർമ്മത്തിൽ ഗൃഹസ്ഥാശ്രമ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഗുരു ആത്മീയ മാത്രമല്ല പറഞ്ഞ ആത്മീയത മാത്രമല്ല പറഞ്ഞത് ആത്മീയതയും ഭൗതികതയും ഗുരു നമുക്ക് ഓതി കാരണം നമ്മളെല്ലാം ഭൗതികമായ സുഖലോലന്മാരായിട്ട് ഇങ്ങനെ നടക്കാനാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് കാറ് വേണം എനിക്ക് വീട് വേണം എനിക്ക് പണം വേണം പണം വേണം പണം വേണം എന്തിനും ഏതിനും പണം അല്ലേ അങ്ങനെ പണത്തോടുള്ള അതിയായ ആഗ്രഹം കാരണം എന്താ ആഗ്രഹങ്ങൾ ഒഴിഞ്ഞ ഒരു മനസ്സ് നമ്മുടെ ഉള്ളിലില്ല കടലിൽ തിരമാലകളില്ലാത്ത കടലിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോൽ സാധിക്കുവോ സാധിക്കുവോ നമ്മുടെ ഉള് ഒന്നൊന്നായി എണ്ണി എണ്ണി ആഗ്രഹങ്ങളെല്ലാം ഒടുക്കി അവസാനം ഒന്നിലേക്ക് എത്തിച്ച് അങ്ങനെ അസ്പന്ദമാക്കി നിർത്താൻ പറ്റുമോ ഇല്ല ശാന്തമാകില്ല ശാന്ത സമുദ്രം എന്ന അവസാവിശേഷത്തിലേക്ക് യഥാർത്ഥ ശാന്തിയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് പറ്റില്ല കാരണം അനുഭൂതികളിലൂടെ നാം ഇങ്ങനെ ആഗ്രഹങ്ങൾ ഓരോന്നായി കൂട്ടുകയും ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഓടുകയും അതിനുള്ള കുറുക്ക് വഴികൾ തേടുകയും ചെയ്യുമ്പോൾ എല്ലാത്തിനെയും വിട്ടിപ്പിടിക്കുന്ന മനോഭാവത്തിലൂടെ കടന്നു പോവുകയാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ അതിൽ ബിരുദന്മാരാ കാരണം ശാന്തിയും സമാധാനവും അല്ല പഠിപ്പിക്കുന്നത് കൊല്ലും കൊലയും തല്ലും ഇല്ലേ ഇതൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഓടിപ്പോകുന്നവരെ ഷൂട്ട് ചെയ്യാനുള്ള ഗെയിമുകളാണ് പഠിപ്പിക്കുന്നത് ഇല്ലേ അപ്പോൾ എന്തിനും ഏതിനെയും പ്രതിസന്ധികളെ അതിജീവിച്ച് ആത്മസമീപനം പാലിക്കുവാനുള്ള മൂല്യബോധം പകർന്നു നൽകിയതിന് പകരം ഇതിരെ വരുന്നവനെ കൊന്നൊടുക്കിയിട്ട് ജീവിത വിജയം നേടുന്ന കാർട്ടൂണുകളും ഗെയിമുകളും പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് ക്രൂവൽറ്റി കൂടും സ്നേഹമുണ്ടാവില്ല സന്തോഷമുണ്ടാവില്ല ഒരു കുട്ടി ജനിച്ചു ആ കുട്ടിയുടെ ജനനം കൊണ്ട് മാതാപിതാക്കൾ അവർക്ക് സുന്ദരമായ ഒരു പേരൊക്കെ ഇട്ടു ലിരിനെന്നോ പപ്പുവെന്നോ മോട്ടിന്നോ ഒക്കെ ഇപ്പം ഇപ്പം അങ്ങനെയുള്ള പേരൊക്കെയാ പണ്ട് ഓരോരുത്തർ കൃഷ്ണ എന്നും വിഷ്ണുവെന്നും ഇല്ലേ ആ ശിവനെന്നും അപ്പം എൻ്റെ എൻ്റെ പേര് സുരേഷ് പരമേശ്വരൻ എന്നാണ് കാരണം അച്ഛൻ്റെ അച്ഛൻ്റെ പേര് കുട്ടിന്നാണ് പോത്തു കുട്ടി നിന്നൊക്കെയാണ് വിളിക്കുന്നത് കാളിന്നും ചക്കയിൽ നിന്നും കണ്ടനെന്നൊക്കെയാണ് വിളിക്കുന്നത് അപ്പോൾ ഇച്ചിരിയൊക്കെ ഒന്ന് വിളിക്കാൻ സാന്തരം കിട്ടിയപ്പോൾ ക്ഷേത്രത്തിനകത്ത് കയറാൻ പറ്റിയില്ലെങ്കിലും അകത്തിരിക്കുന്ന ദേവന്മാരുടെ പേര് അച്ഛൻ ഇടണമെന്ന് എൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയ്ക്കും തോന്നിയത് കൊണ്ടാണ് പരമേശ്വരാനിട്ട് അങ്ങനെ വിട്ടുകൊടുക്കുന്നില്ല ആ പരമേശ്വര നോക്കട്ടെ എന്തെങ്കിലും സംഭവിക്കുമോ നോക്കാം വിഷ്ണു എന്നിട്ട് നോക്കാം കൃഷ്ണൻ എന്നിട്ട് നോക്കാം ഇല്ലേ പക്ഷേ ഇപ്പം ഇതൊന്നും തിരിച്ചറിയാത്തവർ പിന്നെ ക കു കെ ഇങ്ങനെയൊക്കെയാണ് ആ പേരിടുന്നത് അച്ഛൻ്റെ അമ്മയുടെ ആദ്യത്തെ പേര് ഏർത്തിട്ടുണ്ടോ എന്താണോ കിട്ടുന്നത് ആ പേര് നമുക്ക് വായിക്കാൻ പോലും പറ്റത്തില്ല അപ്പം ഇതാണ് അവസ്ഥ ഇതിൽ നിതൊക്കെ മാറണം നമ്മൾ സ്നേഹമുള്ളവരെ ഭഗവാൻ കൽപ്പിച്ചരുളിയ ദർശനം പകർന്നുകൊണ്ട് കുടുംബജീവിതം നയിക്കുമ്പോൾ കുടുംബജീവിതത്തിൻ്റെ തുടക്കത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം ബ്രഹ്മചര്യാശ്രമം അത് കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം ബ്രഹ്മചര്യാശ്രമം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചവരെ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കൈ ഉയർത്താമോ ചുമ്മാ ചോദ്യമൊന്നും ചോദിക്കാതല്ലേ അത് നമുക്ക് ഇഷ്ടമല്ലല്ലോ അധ്യാപകനായതുകൊണ്ട് ശീലിച്ചു പോയത് ആ ചോദ്യങ്ങൾ ചോദിക്കും ബ്രഹ്മചര്യാശ്രമം ഇനി എനിക്ക് ഗൃഹസ്ഥാശ്രമം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഗുരുകുല വിദ്യയിലൂടെ കടന്നു വന്ന് ഗൃഹസ്ഥാശ്രമം സീപിച്ച സ്വീകരിച്ച എത്ര പേരുണ്ട് ഇവിടെ എല്ലാരും അങ്ങനെ സ്വീകരിച്ചവരാണ് ഓ നല്ല കാര്യം കേട്ടോ അപ്പൊ എല്ലാരും ഉണ്ട് അപ്പൊ ചിന്തിക്കണത് നമുക്കറിയത്തില്ല ബ്രഹ്മചര്യം ഞാനൊരു വേദി ചെന്നിട്ട് അച്ഛനോട് ചോദിച്ചു മക്കളെ ബ്രഹ്മവിദ്യ പഠിപ്പിക്കുന്നുണ്ടോയെന്ന് ചോദിച്ച് എടുത്ത വയലെ അച്ഛൻ പറയുമ്പോ ആകെയുള്ള രണ്ടെണ്ണം അവരെ സന്യാസത്തിന് വിടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അപ്പൊ അച്ഛൻ്റെ വിചാരം എന്താണെന്നറിയാവോ ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ സന്യസിപ്പിക്കാൻ പഠിപ്പിക്കുന്ന വിദ്യ എന്നാണ് അച്ഛൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതല്ല ബ്രഹ്മവിദ്യ ബ്രഹ്മത്തെ അറിയുക അതെന്താണ് നീ ആരാണെന്ന് തിരിച്ചറിയുക വിഷയം അതായത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് തന്നെ കിടക്കുകയാണ് കഴിഞ്ഞ പ്രഭാഷണ വീതിയിൽ ഇത് തന്നെയായിരുന്നു വിഷയം നീ ആരാണെന്ന് തിരിച്ചറിയുക ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് മക്കളോട് ചോദിക്കുക പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ പിടിയിരിക്കുന്നവരൊന്ന് കൈപൊക്കിക്ക് പത്താം ക്ലാസ് കഴിഞ്ഞവർ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികളൊന്ന് കൈപൊക്കിക്ക് ഒരു കുട്ടി കൈപൊക്കി രണ്ട് മൂന്ന് മൂന്നാല് പേര് കൈപൊക്കി സന്തോഷ് ആർ യു പ്രസന്നൻ എനിക്ക് ഇഷ്ടപ്പെട്ട മറുപടി വീണ്ടും ഒരു ചോദ്യം കൂടെ ചോദിക്കണം വാട്ട്സ് അഖില പ്രസന്നൻ രണ്ട് ചോദ്യമാണ് ഞാൻ ചോദിച്ചത് അല്ലേ ഒന്ന് ഹോ അറിയോ രണ്ട് യുവർ രണ്ട് ചോദ്യം ചോദിച്ചു ഏതിന്റെ ഉത്തരമാണ് ഈ പറഞ്ഞത് യുവർ അപ്പൊ ആദ്യത്തെ തെറ്റാണെന്ന് ബോധ്യമായല്ലോ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിനാ അറിയാമോ തെറ്റ് ബോധ്യപ്പെടുത്താനാ ഇല്ലെങ്കിൽ ഇത് തിരുത്തത്തില്ല അപ്പോൾ ഇവിടെ ഇരിക്കുന്ന മോളോടും ചോദിച്ചെന്നേ ഉള്ളൂ ഇവരോട് എല്ലാം ചോദിച്ചതായിട്ട് അങ്ങ് കേട്ടോ കാരണം പിള്ളേരോടാകുമ്പോൾ എനിക്ക് പറയാമല്ലോ മുതിർന്നതോട് ചോദിക്കും കണ്ടോ നമ്മൾ നമ്മളോട് ചോദ്യം ചോദിച്ച് ഞങ്ങൾ ആ അത് പറയുന്നുകൊണ്ടാണ് മക്കളോട് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ സഹകരിച്ചാൽ മതി അപ്പോൾ ആർ യു എന്ന് ചോദിച്ചു നീ ആരാകുന്നു എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരവ് മോൾക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയില്ലേ ഇതിൻ്റെ പേരാണ് വട്ട ഇപ്പം മോളാരായി ആ ഒരു മനോരോഗിയായി മോള് മാത്രമല്ല ഈ ഇരിക്കുന്ന മുഴുവനു ആരായി ആ മനോരോഗികളായി ഞാൻ ആരാണ് മുഴുവട്ടന അപ്പൊ ചിന്തിക്കേണ്ടത് നമ്മെ സംബന്ധിച്ച് നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടാതെ വരും ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാതെ വരും കൺഫ്യൂസ്ഡ് മൈൻഡ് എന്ന് പറയും അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത് മൈൻഡ് ഡിപ്രഷൻ പെട്ടെന്ന് ഒന്ന് വിയർക്കും ഒരു മൂത്രസംഖ്യ ഉണ്ടാകും ആ പെട്ടെന്ന് എന്തൊക്കെയോ എന്തൊക്കെയോ ഉണ്ടാകും നമ്മൾ പരീക്ഷത്തില്ലേ പരീക്ഷാ പേടി എന്ന് പറയത്തില്ലേ എക്സാം ഫിയറ് അതിന് വരുവാ കൗൺസിലിംഗ് എന്താ എക്സാം ഫിയറ് എക്സാമിനെ കുറിച്ച് ഓർത്തിട്ടല്ല പരീക്ഷയ്ക്ക് തോറ്റ അമ്മ എന്നാ പറയും അച്ഛൻ എന്നാ പറയും അതാണ് കുട്ടിയുടെ പേടി അല്ലാതെ പരീക്ഷയല്ല പേടി കാരണം അമ്മ ആ കുടുംബീനുള്ള എല്ലാവരോടും പറഞ്ഞേക്കാണ് എൻ്റെ മോഡത് ഞാൻ പോസ്റ്റേ കെട്ടാൻ അടിച്ച് വച്ചിരിക്കുകയാണ് എന്നാ എ പ്ലസ് മേടിച്ചിട്ട് എന്നെ നാണം കെടുത്തരുത് കേട്ടോ മര്യാദ കെ പ്ലസ് മേടിച്ചോണം കൊച്ചിന് പേടി അവിടെ പോയി ദൈവം എ പ്ലസ് കിട്ടുമോ എ പ്ലസ് കിട്ടുമോ കിട്ടിയില്ല എന്നായും കിട്ടിയില്ല എന്നായും ഈ കൂടി പോയിരുന്ന കുട്ടിക്ക് കിട്ടത്തില്ല ഇങ്ങനെ ആശങ്ക നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക ഭർത്താവ് രണ്ട് കിലോ കരിമീൻ മേടിച്ചുകൊണ്ട് വന്ന് വറത്ത് വെക്കാൻ ആ വറക്കാനായിട്ട് ഇട്ടിട്ട് ടി വി കാണാൻ പോയി തിരിച്ചു വന്നപ്പോൾ ഒരു സൈഡ് കരിച്ചു മിറ്റേ സൈഡ് മൂപ്പിക്കാതെ കുറച്ച് വെച്ചു ഭർത്താവിന് കരിമീൻ പിളമ്പി കൊടുക്കുമ്പോൾ എന്തായിരിക്കും മരിച്ചത് ദൈവമേ ഈ കാലമാടൻ എന്നതായിരിക്കും പറയാൻ പോകുന്ന മുഖത്തെറിയുവോ ജീത്തു വിളിക്കുവോ എന്താ സംഭവിക്കാൻ പോവുക അത് ഓർത്ത് നോക്കിയേ ഒരു ദിവസം ഈ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് വന്നിരുന്നോ കുടുംബൂഷങ്ങൾ കേൾക്കാം ഉള്ളു കേട്ടോ അല്ലേ വലിയ പ്രശ്നമാ ഒരു ദിവസം ഒരു കുടുംബപ്രശ്നം പറഞ്ഞു തീർത്തു വേറൊന്നുമല്ല ഈ ഭർത്താക്കന്മാർ മൂശാട്ടയാ ഞങ്ങൾ വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞു ബലം പിടിച്ചായിരിക്കുന്നത് ഈ ഭാര്യ എന്തുവെന്നറിയാമോ വൈകുന്നേരം ആകുമ്പം വരുമ്പോ ആ നല്ല പേരാണ് ഈ കാലമാടാന്ന് വിളിക്കുന്നത് ഞാൻ എനിക്ക് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് അറിയാൻ പോയത് അംഗൻവാടി ഭരിപ്പി പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയോട് ചുമ്മാ അവർ ഒരു ക്ലാസ്സിന് ഇങ്ങനെ പോയതാ അപ്പം ഇതുപോലെ കൊച്ചുകുട്ടിയോട് ചോദിച്ചു മോളെ അച്ഛൻ്റെ പേരെന്നാന്ന് ചോദിച്ചു അപ്പം കൊച്ചു പറഞ്ഞു കാലമാടൻ എന്നാണ് അമ്മയുടെ പേരെന്നാന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു മൂദേവി എന്നാണ് അപ്പൊ സ്വാഭാവികമായിട്ട് മനസ്സിലായി അച്ഛനും അമ്മയും വിളിച്ചു പഠിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലായി അപ്പം എന്തായാലും ഈ ശാലിനി ചേച്ചി തൻ്റെ ഭർത്താവ് കുറ്റവിത എൻ്റെ പൊന്ന് സാറേ ഞാൻ വൈകിട്ട് അങ്ങേര് വരുമ്പോൾ ചമ്മന്തി അരച്ച് വെക്കും മുളകിടിച്ച് വെക്കും തോരൻ വലത്തി വെക്കും മട്ടൻ ആ ഇതെല്ലാം വെക്കും ഒരു നല്ല വാക്ക് പറയാമല്ലോ നമ്മളൊന്നിടിക്കുന്ന മുട്ടി കഴിച്ചോ ചേട്ട കഴിച്ചോ ചേട്ടാൻ പറ്റുന്ന നമ്മൾ കഴിപ്പിച്ചോണ്ടിരിക്കുക ഇങ്ങേര് എടി കൊള്ളാ ഇടിക്കൊള്ളാവിടീന്ന് ഒരു വാക്ക് പറയാമല്ലോ സാഹി കെട്ട് സാറേ ഞാൻ എടുത്തു കുറ്റമല്ലാതെ ഈ മനുഷ്യൻ ഒന്നും പറയത്തില്ല അവസാനം ഇതുപോലെ ഒരു കുടുംബ സംഗമം നടക്കുക അപ്പോൾ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ ഇപ്പം നിങ്ങളെ ഇന്ന് വിളിച്ചു വരുത്തിയതുപോലെ ഈ ചേച്ചിക്ക് ഒരു ബുദ്ധി തോന്നി കാരണം ചേച്ചി പോകുന്നിടത്തൊന്നും ഇങ്ങേരി ചെല്ലത്തില്ല ചേച്ചി പറഞ്ഞു ഞാൻ ഇന്ന് പോകുന്നില്ല ചാകെ വരെ ചെല്ലണം അല്ലെ പ്രശ്നം അവിടെ കുടുംബയോഗത്തിന്റെ സംഗമമുണ്ട് ഉണ്ട് ഇല്ലേ ഫൈൻ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ഈ ഫൈൻ പേടിച്ചിട്ടാണ് ചേട്ടൻ എന്ത് ചെയ്തു ഇവൾ വരത്തില്ലല്ലോ ബുദ്ധിപൂർവ്വം വരാഞ്ഞാ ചേച്ചി കാരണം ഈ ക്ലാസ് ഒന്ന് കേട്ടോട്ടെന്ന് വന്നതാണ് കേട്ടോ എന്നിട്ട് ഈ ചേട്ടനെ അവിടെ കൊണ്ട് ഇരുത്തി ചേട്ടൻ ഇതുപോലെ പറഞ്ഞോണ്ടിരുന്നോ കൂട്ടത്തി ഞാൻ പറഞ്ഞു ഇപ്പൊ ഭർത്താക്കന്മാർ ഇന്നു മുതൽ എന്ത് ചെയ്യണം വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ വെക്കുന്ന സാധനം നല്ലതാണെന്ന് പറയണം ഇച്ചിരി പുളി കുറഞ്ഞോട്ടെ ഉപ്പ് കുറഞ്ഞോട്ടെ ഇടി കൊള്ളാപടി എന്ന് എന്തൊരു സന്തോഷമാണെന്നറിയാമോ അവർക്ക് അത്രയും മതി ഒന്ന് പൊക്കി വിട്ടാൽ മതി ഈ സാധനങ്ങളെ ഈ ബുദ്ധി ഉപയോഗിച്ചില്ല പിന്നെ എന്നാ പറയാനാ അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്ന് വൈകിട്ട് ചെന്ന് ചേച്ചി എന്തെങ്കിലും തരികയാണെങ്കിൽ മേടിച്ച് കഴിച്ചിട്ട് കൊള്ളാപടി എന്നൊന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു ഓ എന്തായാലും ചേട്ടൻ വൈകിട്ട് വീട്ടിൽ ചെന്നു നിങ്ങൾ നോക്കണം ചേട്ടൻ വീട്ടിൽ ചെന്നപ്പോൾ ചേച്ചി ഒരു ഗ്ലാസ് പായസം എടുത്ത് കയ്യിൽ കൊടുത്തു കുടിച്ചിട്ട് ചേട്ടൻ പറഞ്ഞു എടി നല്ല ഒന്നാം തരം പായസമാണെന്ന് സംഭവിച്ചത് എന്താണെന്നറിയാവോ ചേച്ചി ഉറഞ്ഞു തുള്ളി കാലമാടാ ഇത്രയും കാലം നിങ്ങൾക്ക് പായസം ഉണ്ടാക്കി തന്നിട്ട് കൊള്ളത്തില്ല ഇന്ന് അപ്പുറത്തെ വീട്ടിലെ ജാനകി ചേച്ചിടാ പായസം തന്നപ്പോൾ കൊള്ളാം ചേട്ടൻ കണ്ണും തള്ളിയിരിക്കുക ദൈവമേ നല്ലത് പറഞ്ഞത് നാശമായല്ലോ എന്ന് സംഭവിച്ചത് എന്താണെന്നറിയാവോ ചേട്ടൻ പോയതക്കെ എന്തായാലും ക്ലാസ്സിന് പോയതല്ലേ നല്ല രീതിയിൽ വരും എന്നെ ചേച്ചി ചേച്ചീച്ചിരി പായസം വെക്കാൻ പാൽ അടുപ്പത്ത് വെച്ചു ഗതികേടിന് ഇത് കങ്ങിപ്പോയി പിരി പിരിഞ്ഞു പോയി പിരി പാല് പിരിഞ്ഞു പോയി എന്നാ ചെയ്യാനാ അപ്പോൾ എന്ത് ചെയ്തു അപ്പോഴാണ് പെണ്ണുക്ക് പെട്ടെന്ന് ബുദ്ധി ഉണ്ടാകുന്നത് അപ്പോൾ ചേച്ചിക്ക് പെട്ടെന്നൊരു ബുദ്ധി വന്നു അപ്പുറത്തെ വീട്ടിലെ ജാനി ചേച്ചിയുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേയാണ് ഒതുക്കത്തിൽ അവിടെ പോയിട്ട് എന്നാ ഉണ്ട് ജാനേ ചേച്ചിയെ അപ്പം പായസമൊക്കെ വെച്ചിട്ടുണ്ട് ഇച്ചിരി കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു മേടിച്ചു കാര്യമായിട്ട് തൂത്ത് തുടച്ച് ചേച്ചി കൊണ്ട് കൊടുത്തതാണ് ഗതികേടിന് ചേട്ടന് ഇത്രയും നാൾ പറയാതിരുന്ന കാര്യം അന്ന് പറഞ്ഞു സഹിക്കുവോ അപ്പോൾ ഇത് പരീക്ഷിച്ച് നോക്കുന്നത് ഇവിടെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ പരീക്ഷിക്കാവുള്ളൂ ഇല്ലെങ്കിൽ വാദി പ്രതിയാകും അപ്പോൾ ഈ കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് വരുമ്പോൾ ഒറ്റക്കൊറ്റയ്ക്ക് വരരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായും നമ്മെ സംബന്ധിച്ച് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ ചിന്തിച്ച് പെരുമാറിയാൽ തീരാവുന്നതേ ഉള്ളൂ ഞാനൊന്ന് ചോദിക്കട്ടെ ഇവിടെ ഇരിക്കുന്നവർക്ക് കുടുംബജീവിതത്തിലെ ഏറ്റവും ഉത്തമമായ പൊരുത്തവേദ വേദ ആ മനപ്പുരുത്തം ഇല്ലേ ജോത്സന്റെ അടുക്ക പോയി നോക്കിയന്റെ കുറവ് എൻ്റെ ദൈവമേ എൻ്റെ അമ്മ അന്ന് പറഞ്ഞതാ നാലെണ്ണമേ ചേരത്തുള്ള അഞ്ചാമത്തെ ചേരത്തില്ല അതിൻ്റെ കുഴപ്പമാണാ പറയുന്നത് പക്ഷെ ഇപ്പൊ പറഞ്ഞ എന്നാ പൊരുത്തമാണാ ആ മനപ്പുരുത്തം ഇല്ലേ അപ്പൊ കുടുംബജീവിതത്തിൽ ഉത്തമായ പൊരുത്തവേതാ മനപ്പുരുത്തം കൗൺസിലിങ്ങിന് വരുമ്പം പരാതി പറയുന്ന എൻ്റെ പൊന്ന് സാറേ പന്ത്രണ്ട് വർഷം വൈകുന്നേരം കൂടെ കഴിയാൻ തുടങ്ങി ഇതുവരെ ഇങ്ങേർക്ക് എന്നെ ഒന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടല്ലോ ആരാ കുഴപ്പക്കാരൻ ആ മനസ്സാണ് കുഴപ്പക്കാരൻ ഇല്ലേ എൻ്റെ സാറേ ഞാൻ രാത്രി വരുന്നത് വേറെ അങ്ങോ പോയിട്ടല്ല അവൾ പറയുന്നത് വേറെ എന്തൊക്കെയോ തോന്നിയവാസോ പറഞ്ഞു വെക്കുന്നത് ഇല്ലേ അപ്പോൾ അതും എന്തിന്റെ പ്രശ്ന സംശയരോഗം മനസ്സിന്റെ പ്രശ്നം ഇല്ലേ കൂട്ടുകാരെന്താ പറയുന്നത് എടാ നീ എന്നെ ഒന്ന് മനസ്സിലാക്കിക്കേ കാമുകൻ ചൊറിഞ്ഞുകൊണ്ട് നടക്കുക ആ കാമുകയുടെ പുറകിന് എടാ കാലമാടാ എത്ര നാളായിടാ നിന്റെ പുറകിൽ നടക്കുന്നത് നീ എന്നെ ഒന്ന് ആ മനസ്സിലാക്കിക്കേടാ സുന്ദര സുമുഖ എന്നാ വിളിക്കുന്നത് ഇല്ലേ അപ്പൊ ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ള ഈ മനസ്സിന്റെ പൊരുത്തമാണ് ഉത്തമമായ പൊരുത്തമെങ്കിൽ എന്നേക്കാൾ പ്രായമുള്ള ഇഷ്ടംപോലെ ആ കുടുംബ അനുഭവമുള്ളവരോട് ഇപ്പോൾ ഉണ്ടാട്ടെ ഈ മനസ്സ് എവിടെ എവിടെയിരിക്കുന്നേ മനസ്സിന്റെ പൊരുത്തമാ ഉത്തരമ പൊരുത്തം സമ്മതിച്ചു ഞാനിത് സംബന്ധിച്ചെന്നേ ഞാനൊരു മനസ്സാസ്വജ്ജനും കൂടാ ഈ മനസ്സ് എവിടെ ആയിരിക്കുന്നു എനിക്ക് അതാ അറിയേണ്ടത് കിടക്കുന്ന പ്രശ്നമായി എന്തായാലും എനിക്കൊരു സന്തോഷം തോന്നിയ കാര്യം എന്നാണെന്നറിയാമോ ഈ മനസ്സിനെ കുറിച്ചൊക്കെ ചോദിക്കണമെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കിട്ടണം എന്റെ മുന്നിൽ രണ്ട് പേര് ഒന്ന് പെട്ടിരിപ്പുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി കാലമൊന്നും ആയി കാണത്തില്ല ഒരു കൊച്ചു കുഞ്ഞാ കയ്യിലിരിക്കുന്നത് അപ്പോ ഒത്തിരി കാലമൊന്നും ഒന്നും ആയിട്ടില്ല പേരെന്താ ഇരുന്നോണ്ട് പറഞ്ഞാ മതി പൂജ തേജസ് ആ പൂജ തേജസ് നല്ല പേര് കേട്ടോ അപ്പൊ പൂജ തേജസ് പൂജ ചെയ്താൽ മതി തേജസ് ഉണ്ടായിക്കോളും കേട്ടോ നല്ല തേജസ് ആ പൂജയൊക്കെ ചെയ്തുണ്ടാക്കുന്നത് ഇവിടെ തന്നെ ഇതിനകത്ത് ശാന്തി മന്ത്രമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് കേട്ടോ അപ്പോൾ എന്തായാലും പൂജയും തേജസ് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി മൂന്ന് വർഷമായി അപ്പം ഉദ്ദേശം തരുന്നില്ല മൂന്ന് വർഷമായി അപ്പം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇതാക്കാനൊന്നുമല്ല കേട്ടോ ഇവിടെ ഇരിക്കുന്ന എല്ലാം കണക്കുക അതുകൊണ്ട് തന്നെ കേട്ടോ പേടിക്കൊന്നും വേണ്ട അപ്പോൾ മൂന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പൂജ തേജസ് ദമ്പതികൾ ഞാൻ ചോദിക്കട്ടെ പൂജ ഈ തേജസ് ഏട്ടൻ മനസ്സ് കാണിച്ചിട്ടുണ്ടോ കടക്കന്ന് ഉള്ള പൊരുത്തം കൂടെ പോയി തേജസ്സേ ഈ പൂജ മനസ്സ് കാണിച്ചിട്ടുണ്ടോ ഇല്ല ഇതാ എളുപ്പം മനസ്സിലായോ അപ്പൊ പൂജയ്ക്ക് ഒരു സംശയം ദൈവം ഇങ്ങേര് എന്തൊക്കെയാ കാണിച്ചത് ഇത് എന്താ മനസ്സ് മനസ്സെന്ന് പറയുന്ന സാധനം അറിയത്തില്ല ഇപ്പൊ മനസ്സിലായോ നമുക്ക് ശാന്തി ഇല്ലാത്തതിന്റെ കാരണം ലോകം മുഴുവൻ മനഃശാന്തിക്ക് വേണ്ടി ഓട് നടക്കുക ഈ മനസ്സ് ഇവിടെ അറിയത്തില്ല കിട്ടുന്ന പാസ്പോർട്ടൊക്കെ എടുത്ത് നെറ്റി തേക്കുന്നു നെഞ്ചത്ത് തേക്കുന്നു വയറ്റത്ത് തേക്കുന്നു എവിടൊക്കെ തേക്കാവോ അവിടെ എല്ലാം തേക്കും കാരണം എന്താ മനഃശാന്തിക്ക് കിട്ടിയ സാധനവാ അപ്പോഴാണ് അവിടെ ചെന്നപ്പോ കിട്ടി അബിയൽ കിട്ടി സാമ്പാർ കിട്ടി പായസം കിട്ടി കടും പായസം പിന്നെ വെള്ളപ്പായസം ചുമലപ്പായസം എല്ലാം അങ്ങ് കഴിക്കുക എന്തിനു വേണ്ടിയാ മനസ്സിന്റെ ശാന്തിക്കാ ഈ മനസ്സ് എവിടെയാണെന്ന് പഠിക്കുകയാണ് ഇത് അങ്ങോട്ടൊന്ന് തേച്ചു കൊടുത്താ പോരായിരുന്നു ഈ സാധനം ചിന്തിച്ചേ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്ന എന്തിനാ മനസ്സിന്റെ ശാന്തിക്ക് വേണ്ടി ഇങ്ങോട്ട് വരുവീൻ കൈകൊട്ടി പ്രാർത്ഥിക്കാൻ ഇങ്ങോട്ട് വരുവീൻ ബാബോ വാങ്ങോ വാങ്ങോ എന്ന് വിളിക്കുന്ന എന്തിനുവേണ്ടിയാ ആ മനസ്സിന്റെ ശാന്തിക്ക് അവിടെ പോകുന്നവരും ഉണ്ട് തലേ തുണിയിട്ട് അവിടെ പോകുന്നവരും നമ്മുടെ മുന്നിൽ ഉണ്ടാവും ഇവർക്ക് എന്നാ കുഴപ്പമൊന്നറിയാവോ മനസ്സ് എവിടെയെന്നറിയില്ല കുടുംബ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അവിടെ തുടങ്ങുന്നു മനസ്സ് എവിടെയാണെന്നോ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകും മനസ്സിന്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മനസ്സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്ത്രീ പുരുഷൻ്റെ മനസ്സും പുരുഷൻ സ്ത്രീയുടെ മനസ്സും അറിഞ്ഞിരിക്കണം ഇത് പ്രീമാരേജ് കൗൺസിലിങ്ങിന് പറഞ്ഞു കൊടുക്കുന്നതാ കാര്യം എന്താണെന്നറിയാവോ പണ്ടൊക്കെ വീട്ടിലെ വല്യപ്പനും വല്യമ്മയും കൂടെ കൊത്തിയിരുന്നായിരുന്നു കുഞ്ഞുങ്ങൾക്ക് കൗൺസിലിങ്ങിന് കൊടുക്കുന്നത് ഇപ്പൊ വല്യപ്പനെ വല്യമ്മയെ കൊണ്ട് വൃദ്ധസ്ഥാനത്തിൽ അടച്ചിട്ടിരിക്കുക അത് കാരണം അവർക്ക് നേരമില്ല പണ്ട് അവർക്ക് ചില പുരാണ കഥകൾ അറിയാമായിരുന്നു അമർ ചിത്ര കഥ ബാലരമ തുടങ്ങിയ കഥകളോ ഇല്ലെങ്കിൽ പഴയ രാമന്റെയും സീതയുടെയും ഇല്ലേ എന്തെങ്കിലുമൊക്കെ കഥ അറിയാമായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇപ്പോഴത്തെ അമ്മ വിളിച്ചെന്നാ കഥയാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് സീരിയൽ കഥ വേണം പറഞ്ഞു കൊടുക്കാൻ അല്ല എന്ത് കഥയെ അറിയാവുന്നത് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുകയാണ് ചിന്തിക്കേണ്ടത് മനസ്സെന്ന് സങ്കീർണ്ണം അപ്പൊ മനസ്സറിയാൻ ഒരു മാർഗം ഞാൻ പറയാം ഇപ്പൊ ഇവർക്കും വട്ടായി കേട്ടോ എന്താ അതേമേ മനസ്സറിയത്തില്ലല്ലോ ഈ മനസ്സിന്റെ ശാന്തി ഇല്ലായ്മക്കാണ് നമ്മൾ എന്ന് പറയുന്നത് ഞങ്ങൾ അപ്പോൾ എന്താണ് എന്ത് അമൃതാണ് ഇവർക്ക് കൊടുക്കുന്നത് മനസ്സിന് പ്രശ്നമാകുമ്പോഴല്ലേ കൗൺസിലിങ്ങിന് വരുന്നത് മൈൻഡ് ഡിപ്രഷൻ ആസാറേ ടെൻഷൻ ആസാറേ ഇന്നും രാവിലെ ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് സാറേ പത്താം ക്ലാസ്സിലാണ് അവനങ്ങ് ടെൻഷൻ ആസാറേ പരീക്ഷ വരുമ്പം പെപ്രാളവാസാറേ ഈ ടെൻഷന്റെ കാരണം പറഞ്ഞങ്ങ് മാറ്റിയാൽ മതി അല്ലാതെ ഒന്നുമില്ല അതിന് മരുന്നല്ല കൊടുക്കേണ്ടത് അതിന്റെ മരുന്ന് എന്താണെന്നറിയാമോ എന്താണ് നമ്മളുടെ പിഴവ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുള്ള അറിവ് പകർന്നു നൽകുക നാം പിന്നിലാണ് പിന്നാക്കക്കാരനാണ് ഞാൻ അധസ്ഥിതനാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ടുള്ള അജ്ഞത അത് നമ്മളെ പുറകോട്ടടിച്ചപ്പോൾ മഹാഗുരു നമുക്ക് എന്ത് തന്നു അറിവ് പകർന്നു തന്നു അല്ലേ അറിവിൻ്റെ അവതാരമൂർത്തിയായ മഹാഗുരുദേവൻ വ്യത്യസ്ത തലങ്ങളിലുള്ള അറിവ് നമുക്ക് പകർന്നു തന്നു ഞാൻ മനഃശാസ്ത്രം പഠിക്കാൻ നിരവധി യൂണിവേഴ്സിറ്റികളുടെയാണ് പഠിച്ചത് പിന്നെ ജീവിതത്തിൽ കൈമുതലായി ഇച്ചിരി ഭാഗവതവും രാമായണവും ഒക്കെ അറിയാമായിരുന്നു ശ്രീധരനധർമ്മത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് ഒരു ഇരുപത്തഞ്ച് വർഷം പിന്നിലേക്ക് എടുത്താൽ ഒരിക്കൽ ധർമ്മചൈതന്യ സ്വാമികൾ ഉള്ള ഒരു വേദി ആ വേദിയിൽ ഞാനൊന്ന് പയ്യനാണ് ഇരുപത്തഞ്ച് വർഷം മുമ്പല്ലേ ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷം മുമ്പ് അപ്പോൾ ആ വേദിയിൽ സ്വാമി ചോദിച്ചു സുരേഷ് അന്ന് സുരേഷ് പരമേശ്വര എന്നൊന്നും വിട്ടിട്ടില്ല പൂർണ്ണരൂപമൊന്നും എഴുതിട്ടില്ല സുരേഷ് എന്താണ് പറയുന്നത് ഞാൻ പറഞ്ഞ് എനിക്ക് ഭാഗവതമൊക്കെ അറിയാം ഓ എന്താ ഭാഗവതത്തിലെ പറയുന്നത് ഞാൻ പറഞ്ഞു ഏകദശ സ്കന്ധത്തിലെ ഉദ്ധോപദേശമാണ് പറയുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കാം ഓ ഞാനും ഇരുന്ന് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ സ്വാമിജി എൻ്റെ കയ്യിലേക്ക് ആദ്യമായി എടുത്തു തന്നതാണ് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന മഹത് ഗ്രന്ഥം അതിനുശേഷം സ്വാമി പറഞ്ഞു അദ്വൈതാശ്രമത്തിലേക്കൊന്ന് വരണം അന്ന് ആത്മോപദേശത്തിൻ്റെ നൂറ് പദ്യങ്ങളടങ്ങുന്ന പുസ്തകം എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഇത് പഠിക്കണം നിങ്ങൾ പഠിച്ച രാമായണത്തിലും ഭാഗവതത്തിലുമുള്ള സത്ത ഇതിലുണ്ടോ എന്ന് പഠിച്ചറിയണം അന്നാണ് ഞാൻ ശ്രീനാളധർമ്മത്തിലേക്ക് വരുന്നത് അത്യാവശ്യം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ഞാൻ ശ്രീനാളധർമ്മം പഠിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് വേദവേദാന്ത സത്തുക്കൾ ഇതിനുള്ളിലുണ്ടെന്ന് മനസ്സിലാകുന്നത് എന്തായാലും ഞാൻ നിങ്ങളെ പൂജയും തേജസ്സിനെയും വിട്ടിട്ടില്ല ഇവരുടെ മനസ്സിനെ ഒന്ന് പൊരുത്തപ്പെടുത്തണം മനസ്സിനെ അറിയണം അപ്പം മനസ്സ് ശാന്തമാക്കുവാൻ ഉള്ള മാർഗമാണ് ക്ഷേത്രവിധി ക്ഷേത്രധർമ്മം ശരിയാണോന്ന് നാളെ നിങ്ങളൊന്ന് നോക്കണം ഇവിടെ ഗുരുക്ഷേത്രത്തിൽ പോവുക അപ്പുറത്ത് ആ പാമ്പിരിക്കുന്ന ക്ഷേത്രമുണ്ട് അവിടെ പോവുക പഴുതാരെ ഇരിക്കുന്നുണ്ട് അവിടെയും പോവുക ദേവീക്ഷേത്രം ഉണ്ട് അവിടെ പോവുക ആ കുരുസെടിയുണ്ട് എല്ലാ എവിടെ എല്ലായിടവും കയറിയിറങ്ങണം പലമതസാരവും മേഘമെന്ന് മഹാഗുരു പറഞ്ഞത് ശരിയാണോ എന്ന് അവിടെ നോക്കുകയും വേണം എന്താ കാര്യം എന്നറിയാവോ അവിടെ കാണുവാൻ ദീപവും കേൾക്കുവാൻ നാദവും മണക്കുവാൻ ഗന്ധവും രുചിക്കുവാൻ നിവേദ്യവും ത്വക്കിന് ലേപനവും അഞ്ച് ഇന്ദ്രിയങ്ങളുടെ അനുഭൂതികളെ അടക്കുവാനുള്ള പഞ്ച ഇന്ദ്രിയ ധർമ്മ നിഷ്ഠയാണ് തത്വമാണ് ക്ഷേത്രത്തിൽ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും അതെ നിങ്ങളുടെയൊക്കെ നെറ്റിക്ക് കുറി തൊട്ടിരിക്കുന്നത് എങ്ങനെയാണ് തൊട്ടതെന്ന് എനിക്കറിയില്ല എന്തിനാണ് തൊട്ടതെന്ന് അറിയില്ല ത്രേസ്യാമ ചേച്ചി കുറി തൊടുവോ ത്രേ സേമ ചേച്ചി കുറി നിങ്ങൾ കൊണ്ട് കൊടുത്താ അസുഖം ചന്ദന ഒക്കെ ത്രേ ചേച്ചി അതിലോട്ട് കൊണ്ട് കൊടുത്തിട്ട് ചേച്ചി ഇത് ഞങ്ങളുടെ അമ്പലത്തിൽ പൂജിച്ചു പറഞ്ഞാൽ തൊഴുവോ എന്താ തൊടാത്തതെന്ന് അറിയാവോ കാരണം അറിയണോ നിങ്ങൾക്ക് കാരണം അറിയണോ എന്തിനാണ് ഈ കുറി തൊടുന്നത് നിങ്ങൾക്കറിയത്തില്ല അതാണ് എൻ്റെ കാരണം ഈ കൊണ്ടു കൊടുത്ത ആൾക്ക് ഇത് എന്നാത്തിനാ തൊടുന്നെന്ന് എനിക്കറിയത്തില്ല പിന്നെങ്ങനാ റേസാമ ചേച്ചി കൊടുക്ക തൊടുന്നത് റേസേമ ചേച്ചിയോട് പറഞ്ഞു കൊടുക്കുന്നത് ഇത് ഹിന്ദുക്കട സാധനം എന്നാ പറഞ്ഞു കൊടുത്തേക്കുന്നത് അയ്യോ ഞാൻ കൃത്യാനിയാ അപ്പൊ ഹിന്ദുക്കടത് എനിക്ക് നിഷിദ്ധമാണെന്നാ പറഞ്ഞിരിക്കുന്നത് വീട്ടുമുരത്ത് നിൽക്കുന്ന തുളസിയിലിട്ട് കാപ്പി തിളപ്പിച്ച് ചക്കരയിട്ട് കാപ്പി തിളപ്പിച്ചു കൊടുത്താൽ ജലദോഷത്തിന് നല്ലതാണ് അല്ലേ റേസേമ ചേച്ചിയുടെ പോകത്തില്ലേ നമ്മടത് മാത്രം ഹിന്ദുക്കട തുളസി ഹിന്ദുക്കടയാണോ അതുകൊണ്ട് ഹിന്ദുക്കട മാത്രമേ പോകത്തുള്ളൂ ചന്ദനം എന്ന് പറയുന്ന വൃക്ഷം ഹിന്ദുക്കട മാത്രമാണോ ചാരം ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതാണോ ചാരം മഞ്ഞളും ചുണ്ടാമ്പ കളർ മിശ്രം ചുണ്ടാമ്പ് മഞ്ഞളും കളർണ മിശ്രിതം ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതാണോ അത് തൊടുന്നത് എന്തിനാണ് മരുന്നെന്ന് പറഞ്ഞുകൊടുക്കാൻ അറിയാത്തത് കൊണ്ടാണ് അവരത് നിഷിദ്ധമായി കാണുന്നത് അതല്ലേ സത്യം നമ്മളെല്ലാവരും തൊണ്ണുന്ന് അച്ഛൻ തൊടുന്നു നേരത്തെ പറഞ്ഞാലോ ഒന്നര വയസ്സിരുന്ന് കൈകൊട്ടി ഒന്നര വയസ്സുള്ള കൊച്ച് അമ്മ കൈകൊട്ടുന്നതാണോ കൊച്ച് കൈകൊട്ടി എന്തിനാ കൈകൊട്ടി എന്ന് കൊച്ചിനറിയത്തില്ല അമ്മ കൊട്ടി ആ ഞാനും കൊട്ടി ഇപ്പം എന്തെങ്കിലും പറയുമ്പോൾ ഇവിടെ ആരെങ്കിലും ഒരാൾ കേട്ടിയാൽ കൂടി ഇരിക്കുന്നതിൽ കൈകൊട്ടി ഇച്ചിരി കഴിയുമ്പോഴാണ് എന്തിനാ കൈക്കൊട്ടിയത് ആ അതെനിക്കറിയത്തില്ല എല്ലാവരും കൊട്ടി ആ ഞാനും കൊട്ടി ഇതാണ് ചെയ്യുന്നത് കല്യാണം കഴിക്കുന്നു എന്തിനാണ് കല്യാണം കഴിക്കുന്നത് കേട്ടോ സാറേ പത്തിരുപത്തൊന്ന് വയസ്സായില്ലേ പെൺ കൊച്ചിന് നാട്ടിനടപ്പാ പതിനെട്ട് കഴിഞ്ഞാൽ കെട്ടണം എല്ലാരും കെട്ടിച്ചു ഞാനും കെട്ടിച്ചു എന്തിനാ കെട്ടിച്ചത് ആ അതെനിക്കറിയത്തില്ല എന്തിനാ കെട്ടിയത് ആ അതെനിക്കറിയത്തില്ല കല്യാണം കഴിക്കാൻ വരുന്ന പെമ്പിള്ളാരോടും ചെറുക്കന്മാരോടും ചോദിക്കും എന്തിനാ കല്യാണം കഴിക്കുന്നത് ആ വാ വിളിക്കുക അപ്പോൾ ഇവിടെയാണ് മനസ്സിന്റെ പൊരുത്തം നോക്കേണ്ടത് സ്നേഹമുള്ളവരെ ഇവിടെ തേജസ്സിനോട് ഞാൻ ചോദിക്കുന്നു തേജസ്സേ പത്ത് സുന്ദരികളെ ഞാൻ ഇവിടെ നിരത്ത് നിർത്തി അതിലൊന്ന് തേജസ്സിന്റെ പൂജയാണ് പത്ത് സുന്ദരികളും തേജസ്സും പതിനൊന്ന് പേരുണ്ട് ഈ നിൽക്കുന്ന പെൺകുട്ടികളിൽ നിന്ന് ഏതാണ് ഇപ്പൊ ഈ ഇരിക്കുന്നതാണെന്ന ഇഷ്ടംപോലെ വനിതകൾ ഇരിപ്പുണ്ട് ഇതിൽ ഏതാണ് പൂജയിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റുമോ പറ്റും എങ്ങനെ പറ്റും കണ്ടിട്ടുണ്ട് ഒരു മറുപടി എനിക്ക് കിട്ടി കണ്ടിട്ടുണ്ട് അപ്പോൾ ശരീരത്തിന്റെ ഏത് ഭാഗം കൊണ്ടാണ് ഇപ്പൊ തിരിച്ചറിഞ്ഞത് കണ്ണുകൊണ്ട് അല്ലേ അപ്പോൾ കണ്ണുകൊണ്ട് കണ്ടാൽ തന്റെ ഭാര്യയാണെന്ന് തിരിച്ചറിയാം അപ്പൊ നമ്മളൊക്കെ കണ്ട് അറിയുന്നവരാണല്ലേ ഭർത്താവിനെ ഭാര്യയും ഭാര്യ ഭർത്താവിനെയും ആ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ പിള്ളേർ കാണാതെ പ്രേമിക്കുക അതുകൊണ്ടാണ് സുന്ദരമായ ശബ്ദം കേട്ടു പ്രേമം മുത്തു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇത് ഇത് നടന്ന സംഭവമാണ് ഒരു നമ്മുടെ ഒരു ഡി ജി പി ഉണ്ടായിരുന്നല്ലോ ആ ഡി ജി പി അനുഭവകഥ വെളിപ്പെടുത്തിയതാണ് എറണാകുളം സോറി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഒരു പെൺകുട്ടിയുടെ മെസ്സേജ് കിട്ടി രാവിലെ നാലര മണിക്ക് കാമുകൻ റെയിൽവേ സ്റ്റേഷനിൽ വരും ആ കാമുകൻ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രെസ്സിന്റെ കറ് പറഞ്ഞ് ഞാൻ ചുവപ്പ് ഷർട്ട് ഇട്ടിരിക്കുമെന്നാണ് പറഞ്ഞത് അങ്ങനെ നാലരയ്ക്ക് കാമുകൻ റെയിൽവേ സ്റ്റേഷനിൽ വരുവുന്ന മെസ്സേജ് ഇൻഫർമേഷൻ കിട്ടി ഇവരുടെ സ്ക്വാഡ് റെയിൽവേ സ്റ്റേഷന്റെ പിന്നിൽ തമ്പടിച്ചു അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇതാ ബാങ്ക് മാനേജറായ അമ്മയുള്ള ഒരു പെൺകുട്ടി സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായ ആ ഒരു യുവാവ് ഇവര് വാട്സാപ്പ് വഴിയുള്ള പരിചയമാണ് ഇൻ്റർനെറ്റ് വഴിയുള്ള പരിചയമാണ് അങ്ങനെ ഇവര് നോക്കി നിൽക്കുമ്പോൾ ഒരു ചുവപ്പ് ഷർട്ടിട്ട യുവാവ് അവിടുത്തെ ക്ലോക്ക് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു പെൺകുട്ടി അവിടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു കയറുന്നു ഈ പുരുഷനെ കണ്ടതും പെൺകുട്ടി തൽക്ഷണം റെയിൽവേ ട്രാക്കിലേക്ക് എടുത്തു ചാടി ഒരു ട്രെയിൻ വന്ന് കയറി പെൺകുട്ടിയുടെ രണ്ട് കാര്യങ്ങളും മുറിഞ്ഞു നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുള്ളതായിരിക്കും കാര്യം എന്തായിരുന്നു അറിയാമോ ഇത് ഈ പെൺകുട്ടിയുടെ ഒരു ബന്ധുവായിരുന്നു പക്ഷേ വാട്സപ്പ് ബന്ധം ആര് എന്തെന്ന് തിരിച്ചറിയാത്ത ബന്ധം ഇത് ഒരു നടന്ന സംഭവം നിരവധി കഥ കഥകളല്ലാതെ ഉണ്ട് വാട്സാപ്പിൽ കണ്ടിട്ട് കിളിമൊഴി കണ്ടുകൊണ്ട് ഇറങ്ങി പ്രേമിച്ചിറങ്ങിച്ചെന്നവൻ അവിടെ ചെന്നപ്പോൾ അവൻ പറയുന്നു എനിക്കിവിളേ വേണ്ട കാര്യം എന്നാ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുക എൻ്റെ പൊന്നു സാറേ ഇവിടെ കിളിമൊഴി കേട്ടപ്പോൾ ഇവര് സ്ലിം ആണെന്ന് വിചാരിച്ചു ഇത് ഇപ്പം ഞങ്ങൾ രണ്ടും നടന്നാൽ ആനയും പാപ്പാനേയും പോകുന്ന പോലെ ഇരിക്കും അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ കഥകളും ഉണ്ട് അപ്പം ചിന്തിക്കേണ്ടത് ഇവിടെ മനസ്സിൻ്റെ പൊരുത്തം പറഞ്ഞു ഒന്ന് കണ്ടറിയുക ഭാര്യ ഭർത്താവിനെ കാണണം ഭർത്താവ് ഭാര്യയെ കാണണം രാവിലെ ചേട്ടൻ വെളിയിലേക്ക് പോകാൻ നേരത്തെ എൻ്റെ പൊന്ന് ചേട്ടാ കല്യാണത്തിന് പോകുവാണോ ഈ രസൊന്നും ഇട്ടുണ്ടോ എൻ്റെ കൂടെ വരണ്ട കേട്ടോ നമ്മൾ പറയാറില്ലേ എടി എൻ്റെ കൂടെ വരികയാണെങ്കിൽ എൻ്റെ ബന്ധുവീട്ടിലാണ് നല്ല സാരി കൊടുത്തോണം കേട്ടോ നിങ്ങൾ നിങ്ങളതിന് എങ്ങനെ ഈ സാരി മാത്രം കൊടുത്താൽ മതി എൻ്റെ കടത്തേക്ക് കിടക്കുന്ന കണ്ടോ നിങ്ങൾ മൊത്തം കൊണ്ട് പണയം വെച്ചില്ല മനുഷ്യ അപകടം ഉണ്ടാക്കാറുണ്ട് നമ്മൾ ചിലപ്പോൾ ഇല്ലേ രണ്ട് വരവിൻ്റെ ആയാലും മേടിച്ചുകൊണ്ട് താമരശാൻ നിങ്ങളുടെ കൂടെ വരണമെങ്കിൽ അപ്പോൾ ഇതൊക്കെ കാഴ്ചക്ക് വേണ്ടിയാണ് ഒന്നാമത്തെ കുടുംബ പ്രശ്നം കാഴ്ചയിലൂടെ ഉണ്ടാകുന്നതാണ് രണ്ട് ഇപ്പോൾ ഇവിടെ നമ്മളുടെ തേജസ് പൂജയെ കണ്ടാൽ അറിയാം ഞാൻ തേജസ്സിന്റെ കണ്ണ് കെട്ടാൻ പോവുക പത്ത് പേരെ നേരത്തി നിർത്തി തേജസ്സിന്റെ കണ്ണ് കെട്ടുന്നു തേജസ് ഇനി അറിയാൻ മാർഗമുണ്ടോ മനസ്സ് ഇവിടെ തപ്പാൻ പോവാ നമുക്ക് തപ്പി കണ്ടുപിടിക്കാന്നേ ചുമ്മാ പറഞ്ഞു തന്നാൽ അത് എളുപ്പം മേടിച്ചുണ്ടെങ്കും അത് വേണ്ട തപ്പി കണ്ടുപിടിച്ചിട്ട് പോയാൽ മതി കണ്ണ് മൂടിക്കെട്ടിയാൽ ഇനിയും ഭാര്യയെ കണ്ടാൽ തിരിച്ചാൽ ഭാര്യ എങ്ങനെ അറിയാൻ പറ്റും അതാണ് ചോദ്യം ആ ശബ്ദം അപ്പം ശബ്ദം കേൾക്കാറുണ്ട് അയ്യോ ജീവീട് കരയുന്ന സൗണ്ട് കേട്ടില്ല ഇത് അവൾ തന്നെ വാ തുറന്നാ പിന്നെ ഇല്ലേ വാ അപ്പോൾ ഭാര്യ ഭർത്താവ് എങ്ങനെ അറിയുന്നത് വാ പൊളിച്ചാൽ മതി ഉടനെ ഭാര്യ ഭർത്താവിനെയും തിരിച്ചറിയുക ഇല്ലേ ശബ്ദം നന്നായിട്ട് കേട്ടോണം നല്ല പാട്ടൊക്കെ പാടിക്കൊടുക്കണം അയ്യോ ആ പാട്ട് പാടിയ രാഗം അയ്യോ അത് അവിടെ തന്നെയാണെന്ന് പറഞ്ഞാൽ മതി അപ്പൊ കണ്ണ് മൂടിക്കെട്ടിട്ട് പത്ത് പേരെ കൊണ്ടൊരു പാട്ട് പാടിച്ചാൽ മതി അത് ഇന്നതാണ് എന്റെ തിരിച്ചറിയാം മൂന്ന് ഞാൻ കൺ ചെവിയും പഞ്ഞുവെച്ചടച്ചു കണ്ണും മൂടിക്കിട്ട് ചെവിയും പഞ്ഞു വെച്ച അടച്ചു ഇനി എന്താ മാർഗം ആ തൊട്ടു നോക്കാം തൊട്ട് നോക്കാം കുടുംബകലഹം ഉണ്ടാകരുത് കേട്ടോ ഓരോരുത്തർ വരട്ടെ തൊട്ട് തൊട്ട് നോക്കാം ആദ്യത്തെ ആളെ തൊട്ടു നോക്കി ഇല്ല ഇത് പൂജയല്ല അപ്പുറത്തെ വീട്ടിലെ സുഖാസിനി ചേച്ചിയാ അതെങ്ങനെ അറിയാം മനുഷ്യ നിങ്ങൾക്ക് സുഖാസിന് ചേച്ചിയെ പ്രശ്നമാകും കേട്ടോ അപ്പൊ എന്തായാലും അറിയണം തൊട്ടറിയണം പരസ്പരം ഈ ശരീരത്തിന്റെ സ്പർശം കൊണ്ട് തിരിച്ചറിയണം കേട്ടോ അപ്പൊ തൊട്ടറിയാം മൂന്ന് ഞാൻ കൈയും കെട്ടിവെച്ചു ഇനി എന്താ പറഞ്ഞോ ഇന്ദ്രിയങ്ങൾ അഞ്ചാ അറിവ് പകരുന്ന ഇന്ദ്രിയങ്ങൾ അഞ്ചണ്ടാവോ ഉള്ളത് കണ്ടുകൊണ്ട് കണ്ടറിഞ്ഞു ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയേയും കണ്ടറിഞ്ഞു കാതു കൊണ്ട് കേട്ടറിഞ്ഞു ഭാര്യ ഭർത്താക്കന്മാർ യോ വിളിക്കുമ്പോൾ മൂദേവി എന്ന് വിളിക്കുന്നതിന് പകരം മോളു ചക്കരെ സരളേ ഒന്ന് വിളിച്ചു നോക്കിയാൽ വൈകിട്ട് ഭർത്താവ് വീട്ടിൽ ചെല്ലുമ്പോൾ ആ എടീ ഇങ്ങോട്ട് പാടിയെന്ന് പറയുന്ന ദേവി ഇങ്ങനെ വട്ടയോ വരെ ഒരു കുഴപ്പമില്ല അല്ല വൈകിട്ട് കൺവെൻഷൻ കഴിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ വിളിക്കുക ദേവി ആ തിരിച്ച് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് വിളിക്കണം സ്വാമിൻ നമുക്ക് കഴിച്ചാലോ സ്വാമിൻ പൂജിച്ചാലോ സ്വാമിൻ എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയേ ഇത്ര രസമായിരിക്കുമല്ലോ ഓർത്ത് നോക്കിയേ പുരാണ കഥകളിലൂടെ നമ്മളിങ്ങനെ സ്വാമിൻ എന്നും ദേവിയൊക്കെ എന്ന് വിളിക്കുന്നു വിളിക്കണ്ടോ ചെറുപ്പക്കാകെ ജിരി വരുത്ത ദൈവമേ എൻ്റെ ഭാര്യ ഭാര്യയല്ലേ കയറി അങ്ങനെയൊന്ന് സ്വാമിൻ എന്ന് വിളിച്ചിരുന്നെങ്കിൽ ദേവ എന്നൊന്ന് വിളിച്ചിരുന്നെങ്കിൽ ദേവാന്ന് വിളിക്കും പക്ഷേ വേറെ എന്തെങ്കിലുമൊക്കെ കൂടെ കാണുമെന്നേ ഉള്ളൂ അപ്പൊ എന്തായാലും അത് നമുക്ക് വിടാം അപ്പോൾ എന്താണ് കണ്ടുകൊണ്ട് കണ്ടറിയാം കാതുകൊണ്ട് കേട്ടറിയാം മൂക്ക് കൊണ്ട് മണത്തറിയാം ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെ മണപ്പിച്ച് നോക്കണം ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കഥ ഓർത്തത് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു പെങ്കുച്ച് കല്യാണം കഴിച്ചാൽ കെട്ടിയവന് മുപ്പത്തഞ്ച് വയസ്സുണ്ട് അപ്പോൾ ഒരു കുട്ടിയുണ്ട് ഉണ്ട് കേട്ടോ നാല് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് ഒരു ദിവസം ഈ ചേച്ചി വന്നിട്ട് പറഞ്ഞു സാറേ ഞാൻ മടുത്തു സാറേ ഞാൻ മടുത്തു ഞാൻ പോവാ സാറേ എങ്ങോട്ടെങ്കിലും പോകും ഞാൻ ചോദിച്ചു എന്താ ചേച്ചി കാര്യം ഓ ചേർച്ഛനോട് ചേച്ചി സാറൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഇങ്ങേർക്ക് എന്നോട് ഒരു സ്നേഹമില്ല നിസ്സാര കാര്യമാണ് കേട്ടോ നിങ്ങൾ ചിന്തിക്കണം നിസ്സാര കാര്യമാണ് സ്നേഹമില്ല ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞത് സാറേ എങ്ങനെയാ സാറേ സാറിനോട് എങ്ങനെയാ പറയുന്നത് ഞാനും എൻ്റെ കൊച്ചും കുടിയും മുറി കിടക്കും അപ്പുറത്തെ മുറി കിടക്കും എപ്പോഴാണ് വന്ന് കിടക്കുന്ന എനിക്കറിയത്തില്ല എന്നോട് സ്നേഹമുണ്ട് ഇങ്ങനെയാണോ സാറേ ചെയ്യുന്നത് നൂറ് വർഷം ഒരുമിച്ച് കഴിഞ്ഞോളാന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിപ്പിച്ചതാ അത്രേ ഉള്ളോ കാര്യം ഞാൻ ജനാർദ്ദൻ ചേട്ടനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് ചോദിച്ചു ചേട്ടാ പ്രശ്നമാണല്ലോ ചേച്ചിക്ക് ചേട്ടനെ വേണ്ടെന്ന് അവർ അവൻത്തിൻ്റെ കൂടെ പോവാം സാറേ അവൾക്ക് എന്തിൻ്റെ കുറവാണ് സാറേ ഉള്ളത് പാൽ ഒരു ലിറ്റർ മേടിച്ചു കൊടുക്കും ഇറച്ചി മേടിച്ചു കൊടുക്കും ഈ മേടിച്ചു കൊടുക്കും എല്ലാം കൊടുക്കും ഞാൻ പറഞ്ഞു എല്ലാം കൊടുക്കും ചേട്ടൻ ഇവിടെ കിടക്കുന്നു സാറേ തോന്നിയ മാസം പറയരുത് അങ്ങരു കണ്ട് ചീത്ത എന്നെ ഒന്ന് ഓർത്ത് നോക്കിക്കും വല്ലോ കഥയോട് ഞാൻ ചോദിച്ചു മേടിച്ചതാ അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഒരു വൃത്തി കേട്ടുമല്ല പറഞ്ഞത് ചേച്ചി ചോദിക്കുന്നത് ചേട്ടന് സ്നേഹമില്ല അതാണ് പ്രശ്നം ഞാൻ ചീതി കൂടുതൽ എങ്ങനാ സാറെ സ്നേഹിക്കേണ്ടത് ഞാൻ പറഞ്ഞു ഭാര്യ ഭർത്താക്കന്മാർ ഒരു മുറിയിൽ കിടക്കണം സാറേ എങ്കിൽ ഞാൻ സാറിനോട് ഒരു കാര്യം പറയട്ടെ താൻ എന്നാ കാര്യം ഞാൻ ഉച്ചരിച്ചു കൂടെ താൻ എന്നാ കാര്യം എന്നോട് പറയുന്നത് ഇത്രയും നേരം എന്നെ ചീത്ത വിളിച്ച് ഞാൻ എന്നാ അവിടെ കേൾക്കേണ്ടത് സാറൊരു ഉപകാരം ചെയ്യാവോ ഞാൻ പറഞ്ഞു എന്താ ഞാൻ ചെയ്യേണ്ടത് ഞാൻ എന്നാ ഉപകാരമോ ചെയ്യേണ്ടത് അവളോട് വൈകിട്ട് കുളിച്ചിട്ട് വന്നൊന്ന് കിടക്കാൻ പറയാ പോകുന്നു ഒരു കുടുംബ പ്രശ്നം തീർത്തതാണ് ഒരു കുളിയിലൂടെ നിങ്ങൾ മനസ്സിലാക്കണോ നമ്മളിത് ചിരിച്ചു തള്ളേണ്ട വിഷയമല്ല കുടുംബജീവിതവും ഒരു ദിവസമോ രണ്ട് ദിവസമോ നാല് ദിവസമോ അല്ല വൈകുന്നേരം മീനും വെട്ടി മത്തിയും വെട്ടി തേച്ച് കെടി വൈകിട്ട് നൈറ്റീം നനഞ്ഞു കിടക്കുക എന്നിട്ട് ഭർത്താവ് നാറ്റം കൊണ്ട് തിരിഞ്ഞ് കിടക്കുക കുടുംബജീവിതം പ്രശ്നം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പഞ്ചശുദ്ധി ഭഗവാന്റെ പഞ്ചശുദ്ധി ശരീരശുദ്ധി ഉണ്ടാകണം മനസ്സിലായോ ശരീരശുദ്ധി അപ്പോൾ ചില കുടുംബജീവിതം കട്ടപ്പൊകയാൻ ഇതാ ഇപ്പൊ നല്ല നമ്മുടെ കുടുംബ കോടതി ഏറ്റുമതിന്റെ ഒരു കേസ് നടക്കുന്നുണ്ട് ഭാര്യ പറയുന്നത് സ്നേഹമില്ല ഭർത്താവ് പറയുന്നത് സ്നേഹമില്ല കാരണം പേരുടെ പ്രശ്നങ്ങളാണ് പ്രശ്നമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ സംഭവം ഇത്രയേ ഉള്ളൂ കൗൺസിലിങ്ങിന് വന്നപ്പോൾ ഞാൻ പറയട്ടെ എങ്ങനാണ് ഭാര്യ നിന്നെ സ്നേഹിക്കുന്നത് ഇവിടെ നിന്നിട്ട് എനിക്ക് നാറ്റം വരുന്നത് നിന്റെ പല്ല് പൂ

കരിമീൻ ഭർത്താവ് പറഞ്ഞപ്പോൾ ഒരു കുടുംബ പ്രശ്നം എൻ്റെ മനസ്സിലേക്ക് ഓടി വരിക ഒരു കുടുംബപ്രശ്നം തീർക്കാൻ വന്നു അമ്മയും മോളും ആ സോറി ഭാര്യയും ഭർത്താവും ഈ ഭർത്താവിൻ്റെ അമ്മായിയമ്മയും മരുമോളും മോനും കൂടെ അപ്പോൾ ഈ മോള് പറഞ്ഞു എന്നാണെന്നറിയാവോ എൻ്റെ പൊന്ന് സാറേ ഈ അമ്മയെക്കൊണ്ട് വയ്യ അമ്മയാണല്ലോ പ്രശ്നമില്ലേ ആ ഈ അമ്മയെക്കൊണ്ട് വയ്യ ശരിയാവത്തില്ല അപ്പോൾ ഈ പയ്യൻ പറയവാ സാറേ ഞാൻ ഗൾഫിലാ ഞാൻ മടുത്ത് സാറേ മദ്ദളത്തിൻ്റെ അവസ്ഥയാണ് എനിക്ക് വൈകിട്ട് അമ്മ വിളിച്ച് ഒന്ന് പറയും ഇപ്പറത്തിവിള് വിളിച്ച് വേറെ ഒന്ന് പറയും ഞാൻ മടുത്ത് എന്താ കുഴപ്പം സാറേ വെക്ക് സ്വന്തം അമ്മയെപ്പോലെ എൻ്റെ അമ്മയെ നോക്കിക്കൂടെ അവൾ അങ്ങ് ഉറഞ്ഞു തുള്ളി അവള് പറയവ വിണ്ടരുത് മനുഷ്യാ നിങ്ങൾ എൻ്റെ അമ്മയെപ്പോലെ കണ്ടതാണ് ഇതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത് സ്വന്തം അമ്മ അങ്ങനെ തള്ളി പറയരുത് മോളെ അമ്മ കാണിച്ചത് കണ്ടുപഠിക്കണമായിരുന്നു അമ്മയായിരുന്നു നല്ല ശീലം പഠിപ്പിക്കേണ്ടത് സാറേ അവൾ പറയുക ഈ തള്ള പറഞ്ഞില്ലേ ഇപ്പം സ്നേഹമില്ലെന്ന് ഞാൻ എന്ത് തെറ്റാ ചെയ്ത സാറ് പറ കഴിഞ്ഞ ദിവസത്തെ വഴക്കിൻ്റെ കാരണം എന്താണെന്നറിയാമോ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ആങ്ങളെയും അച്ഛനും അമ്മയും ഞങ്ങൾ നാല് പേരായിരുന്നു പെൺകുട്ടി പറയുക എൻ്റെ അമ്മ സ്നേഹപതിയാണ് കേട്ടോ ഭയങ്കര സ്നേഹം അമ്മയ്ക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്യും പക്ഷെ അമ്മയ്ക്കൊന്നും വേണ്ട കേട്ടോ ഭയങ്കര സ്നേഹം അമ്മയ്ക്ക് വീട്ടിൽ ഉണ്ണാനിരിക്കും മത്തി മേടിച്ചാൽ നാല് പേരുണ്ട് അമ്മ എത്ര എണ്ണയെ വറക്കത്തുള്ളൂ ആ ഉണ്ട് അമ്മമാരുടെ ചൂണ്ടാൻ ആ മൂന്നെണ്ണേ വറക്കത്തുള്ളൂ കാരണം ഞങ്ങൾക്ക് വേണ്ടെന്നേ അമ്പലത്തിൽ ചെല്ലുമ്പോൾ അർച്ചന ഞങ്ങൾക്ക് വേണ്ടെന്നേ ഇല്ലേ അപ്പൊ അമ്മ എത്രയേ പറക്കത്തുള്ളൂ മൂന്നെണ്ണം പറക്കും വീട്ടിൽ എത്ര പേരുണ്ട് നാല് പേര് എന്നിട്ട് വലുതാർക്ക് കൊടുക്കും അച്ഛന് കൊടുക്കും അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആ വലുത് അച്ഛന് കൊടുക്കും അതിൻ്റെ താഴ്ത്ത വലുപ്പം ഉണ്ടെങ്കിൽ ആ മോന് കൊടുക്കും മൂന്നാമത്തേത് ആ മോക്ക് കൊടുക്കും എന്നിട്ട് ഇതിൻ്റെ എല്ലാം തല ഒടിച്ച് ചട്ടിയിൽ ഇട്ടേക്കും എന്നിട്ടോ അവസാനം അമ്മ അതിലൂടെ കൂട്ടി ഒരു നക്കിയൊരു തീറ്റിയാ തല മതി അമ്മയ്ക്ക് മോൾ ഇത്രേ ചെയ്തുള്ളൂ മോളെ കെട്ടിച്ചു വിട്ടു അമ്മയെ കണ്ടു പഠിച്ചതാ മോള് കെട്ടിച്ച് വിട്ട വീട്ടിൽ ചെന്നപ്പോൾ മോൾ എന്ത് ചെയ്തു അവിടെ അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട് ഭാര്യയും ഭർത്താവൂട്ട് മോൾ എന്ത് ചെയ്യുന്ന അറിയാവോ അങ്ങ് അമ്മയാകാൻ ശ്രമിച്ചു മോള് മൂ മൂന്ന് മീൻ എടുത്ത് പറത്തു എന്നിട്ട് എന്ത് ചെയ്തു ആ ഒരെണ്ണം അച്ഛന് കൊടുത്തു അവിടെ ഇട്ടു രണ്ടാമത്തേത് ചേട്ടന് കൊടുത്തു അവിടെ ഇട്ടു മൂന്നാമത്തേത് അവളും കഴിച്ചു അമ്മയോട് പറഞ്ഞു തല കൂട്ടി നക്കിക്കോളായൻ അമ്മ സംവദിക്കുവോ അമ്മ അയ്യമ്മയോ എൻ്റെ അമ്മ കാണിച്ചത് കണ്ടാന്നേ ഞാൻ പഠിച്ചത് അപ്പോൾ അമ്മമാരോട് മക്കളെ പഠിപ്പിക്കുമ്പോൾ ഒരു നെല്ലുള്ളെങ്കിലും പകത്ത് കഴിക്കാൻ പഠിപ്പിക്കണം കേട്ടോ വേറെ കൃത്യമല്ല പഠിപ്പിക്കേണ്ടത് സ്നേഹം കൂടിയാൽ കുഴപ്പമ ഒരമ്മ പറയുക മോളെ കല്യാണം കഴിക്കാറായി സാറേ മോള് ആലോചന നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ മോൾ അയ്യോ സാറേ വൈകിട്ട് നേരത്തെ വീട്ടിൽ ചെല്ലട്ടെ ഞാൻ വാരി കൊടുത്താലേ ഇവളും ഇപ്പോഴും കഴിക്കത്തുള്ളൂ നല്ല ഘട്ടമായിരിക്കും അമ്മ എല്ലാം തികഞ്ഞു വെച്ചിരിക്കുക അമ്മ വാരി കൊടുത്താലേ കല്യാണം കഴിക്കാൻ പോകുന്ന മോള് കഴിക്കത്തുള്ളെന്ന് വാരി വാരിക്കൊടുത്തിട്ട് മോള് കഴിക്കും ഭർത്താവ് വാരി വാരിക്കൊടുത്തിട്ട് കഴിക്കും അപ്പോൾ ചിന്തിക്കേണ്ടത് കുടുംബജീവിതത്തിലെ വിവിധങ്ങളായ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളല്ലേ കുടുംബജീവിത പ്രശ്നം അപ്പോൾ തേജസ്സേ കണ്ടാൽ ഇമ്പമായിരിക്കണം ഭാര്യയുടെ കാഴ്ചയ്ക്കുള്ള ഇമ്പത്തിൽ ഭർത്താവും ഭർത്താവിൻ്റെ കാഴ്ചയ്ക്കുള്ള ഇമ്പത്തിൽ ഭാര്യയും നടക്കണം കേൾവി പരസ്പരം കേൾക്കാൻ കൊള്ളാത്തതല്ല സംസാരിക്കേണ്ടത് കേൾവി ഇമ്പമായ രീതിയിൽ സംസാരിക്കണം ഒരു കുടുംബപ്രശ്നം ഭാര്യയും ഭർത്താവും എന്നും വഴക്ക ഭർത്താവ് ഈ സന്ധ്യ സന്ധ്യയാകുമ്പം തുടങ്ങും സഖി കെട്ടൊരിക്കൽ ഗുരുവിന്റെ ഇടുക്കൽ ഈ ഭാര്യ അഭയം തേടി ഗുരു പറഞ്ഞു ഞാൻ അല്പം വെള്ളം ജപിച്ചു തരാം നീ സന്ധ്യ സന്ധ്യയാകുമ്പോൾ എന്തു ചെയ്യണം ആ ഈ വെള്ളവും വായിൽ കൊണ്ടുകൊണ്ട് പ്രാർത്ഥനയോട് കൂടിയിരിക്കണം എന്തൊക്കെ സംഭവിച്ചാലും നീ ഇത് തുപ്പിക്കളയരുത് ഇറക്കുകയും ചെയ്ത് വായിൽ കൊണ്ടുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു കുടുംബ പ്രശ്നം തീർന്നു കാര്യം എന്താണെന്നറിയാമോ ഭർത്താവ് വന്നപ്പോൾ വായി ഗുരുവ് പറഞ്ഞതല്ലേ വായിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക മിണ്ടാൻ പറ്റുമോ ഭർത്താവ് ചീത്തയോട് ചീത്ത സാധാരണ ഒന്ന് പറഞ്ഞാൽ ഞാൻ വിടുവോ ഞാൻ ആരാ ആരാമോള് ഞാൻ രണ്ട് പറയും ലാസ്റ്റ് അടിയിലേ കലാശിക്കത്തുള്ളൂ പക്ഷേ ഗുരുവിൻ്റെ ഈ ഒരു മരുന്ന് ഫലപ്പെട്ടു കാര്യം എന്താ ഇങ്ങനെ ഒരു കുന്ന് കുത്തി ഇളക്കി നോക്കി ഒരു രക്ഷയിൽ അനങ്ങുന്നില്ല ഒരു ദിവസമായി രണ്ട് ദിവസമായി മൂന്ന് ദിവസമോ ഇവളോടിനിയും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആ കുടുംബപ്രശ്നം പരിഹരിച്ചു ഇതൊരു ബുദ്ധിയാണ് കേട്ടോ രണ്ട് കൈയുടെ കൂട്ടിത്തല്ലിയാലേ പ്രശ്നമുണ്ടാവോ അപ്പൊ കാണുന്നതിലും കേൾക്കുന്നതിലും മടക്കുന്നതിലും രുചിക്കുന്നതിലും സ്പർശിക്കുന്നതിലുമുള്ള അനുഭൂതികളിൽ ഭാര്യ ഭർത്താക്കന്മാർ സന്തുഷ്ടരായാൽ ആ അഞ്ച് ഇന്ദ്രിയങ്ങളുടെ അറിവുകളിൽ പരസ്പരം രണ്ടുപേരും സന്തുഷ്ടരായി ഭാര്യ പറയുന്നു ചേട്ടാ കട്ടിലിൽ തെക്കോട്ട് തലവെച്ച് കിടക്കരുത് ചത്തവരാ തെക്കോട്ട് തലവെച്ച് കിടക്കുന്നത് നീ ബോഡി നമ്മുടെ പ്രഭാഷണത്തിൽ എന്നപ്പോൾ സുരേഷ് സാർ പറഞ്ഞു തെക്കോട്ട് തലവെച്ച് കിടക്കുന്ന നല്ലതെന്ന് ഭാര്യ പറഞ്ഞു ആര് പറഞ്ഞു ഞങ്ങളുടെ ജോൽസര് പറഞ്ഞത് തെക്കോട്ട് ചത്തവരാണ് കിടക്കുന്നത് ഞാൻ വടക്കോട്ടെ കിടക്കൂ നല്ല കുടുംബജീവിതമായിരിക്കുമില്ലേ ഒരു കട്ടിൽ ഭാര്യ തെക്കോട്ടും ഭർത്താവ് വടക്കോട്ടും തല വെച്ച് കിടന്ന നല്ല കുടുംബജീവിതമായിരിക്കത്തില്ലേ അതാണ് ഞാൻ പറഞ്ഞത് വ്യത്യസ്തങ്ങളായ ഇത്തരത്തിലുള്ള അറിവുകളാണ് നമ്മൾ എപ്പോഴും തെറ്റിക്കുന്നത് അത് മാറണം അപ്പൊ കുടുംബജീവിതത്തിൽ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം നമ്മൾ പറയാറുണ്ട് ശിവപാർവതി കുടുംബം പോലെ ആകണം അനുഗ്രഹിക്കാറുണ്ട് ഇനിയും ഞാൻ കുടുംബജീവിതത്തെക്കുറിച്ച് ഗുരു നിഷ്കർഷിച്ചിട്ടുള്ള വിവാഹ ജീവിതത്തെക്കുറിച്ചൊന്ന് പറയുകയാണ് അപ്പോൾ മോളെ ഹോ ആര് യു എന്നൊരു ചോദ്യം ഇവിടെ ബാക്കി കിടക്കുന്നു ഞാൻ വിട്ടുപോയിട്ടില്ല നീ ആരാകുന്നു ഇപ്പോൾ പറയാം ഞാൻ ഒരു മകളാണെന്ന് പറയാമല്ലേ വിവാഹം കഴിഞ്ഞാൽ എന്ത് പറയും മകളുമാണ് അപ്പോൾ ആരുമായി ഭാര്യയുമായി അല്ലേ അപ്പോഴാണ് തനിക്കൊരു കുഞ്ചിന് ജന്മം നൽകിയാൽ എന്തു പറയും ഞാനിപ്പോൾ മകളുമാണ് ഭാര്യയുമാണ് അമ്മയുമാണ് അല്ലേ സഹോദരൻ ഉണ്ടെങ്കിൽ സഹോദരനോട് എന്തു പറയും ഞാൻ നിങ്ങളുടെ സഹോദരിയാണെന്ന് അപ്പം നീ ആരും എന്ന് ചോദിക്കുമ്പോൾ എന്നോട് ഇപ്പൊ ചോദിച്ചാൽ എനിക്ക് വേണമെങ്കിൽ എന്റെ പ്രൊഫഷൻ പറയാം ഞാൻ അധ്യാപകനാണ് ഫാമിലി കൗൺസിലാണ് യൂണിയൻ സെക്രട്ടറി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം എൻ്റെ അച്ഛൻ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും അച്ഛൻ്റെ മകനല്ലേ അച്ഛാ ഞാൻ ഭാര്യ ചോദിച്ചാൽ എന്ത് പറയും എടി നിന്റെ കെട്ടിയോർ അല്ല ഞാൻ ഇല്ലേ മക്കൾ ചോദിച്ചാൽ എന്തു പറയും എൻ്റെ മക്കളെ ഞാൻ നിങ്ങളുടെ അച്ഛനല്ലേ ഇതെല്ലാം പറഞ്ഞതാരാ ഈ ഞാൻ തന്നെയാണ് ഇല്ലേ അപ്പോൾ സ്വാത്വിക രജ രജോ ഗുണങ്ങളുടെ പ്രാപ്തരൂപമായ അല്ലയോ സ്ത്രീയെ സാത്താരാ സ്ത്രീ കേട്ടോ സ്വാത്വിക തമോ ഗുണം രജോ ഗുണങ്ങളുടെ ത്രിഗുണമൂർത്തിമത്ഭാവമായ ശക്തി സ്വരൂപിണിയായ ശക്തിയുടെ ദേവതയായ അല്ലയോ സ്ത്രീയെ ഞാനൊന്ന് ചോദിക്കട്ടെ സ്ത്രീയെ പല പേരുകളിൽ അറിയപ്പെടും ഇപ്പോൾ നിങ്ങൾ സഹോദരിയാണ് മകളാണ് സഹോദരിയാണ് കാമുകിയാണ് ഭാര്യയാണ് അമ്മയാണ് അമ്മായിയമ്മയാണ് വല്യമ്മയാണ് അക്കൂട്ടത്തിൽ നിങ്ങൾ വിധവയുമാകാം എന്താ വിധവ വിധവാ എന്ന് ചുമ്മാ കയറി ഒരാളെ വിളിക്കാൻ പറ്റുമോ ആരാ വിധവ ഭർത്താവ് മരണപ്പെട്ടാൽ വിവാഹം കഴിഞ്ഞ സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടാൽ വിധവ എന്ന് പറയും ഭാര്യ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭാര്യ എന്ന് പറയും ഭർത്താവ് മരണപ്പെട്ടാൽ വിധവ എന്ന് പറയും അല്ലേ അപ്പോൾ ആ വിധവ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ് മഹാഗുരുവിന്റെ ലീലകളെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഇന്ന് സമൂഹം പോരടിച്ചു കൊണ്ടിരിക്കുക സ്നേഹമുള്ളവരെ വിധവയായ ഒരു അമ്മയുടെ കണ്ണീര് കണ്ട ഒരു നിമിഷമുണ്ട് എനിക്ക് ഒരു വിവാഹ വീതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ മകൻ്റെ വിവാഹത്തിന് അച്ഛൻ മരിച്ചു പോയതാ ദക്ഷിണ കൊടുക്കാൻ ഒരുങ്ങൾ പെട്ടെന്ന് പറഞ്ഞു അവൾ പിതവ ഇവ കല്ലിപ്പം കൊടുക്കേണ്ടത് വീട്ടിലേക്ക് മകൾ വന്നു കയറുന്നു മരുമകൾ വന്നു കയറുമ്പോൾ അമ്മ വിളക്കെടുത്ത് കയ്യിൽ കൊടുക്കാൻ ഒരുങ്ങിയപ്പോൾ പലരും വില കയരുത് നിങ്ങള് ഭർത്താവില്ലാത്ത സ്ത്രീയാണ് മകളെ നിങ്ങൾ വിളക്ക് കൊടുത്തി അകത്തേക്ക് കയറ്റരുത് എന്ന് എത്ര 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 എന്താ പറയുക വിവരക്കേടാണ് കാണിച്ചത് അമ്മ കാണിച്ചതല്ല എതിർത്തവര് കാണിച്ചത് നിങ്ങൾ ചിന്തിക്കണം കുദ്രോളി ഗോകർണനാഥ ക്ഷേത്രം അറിയാമായിരിക്കുമല്ലേ കുദ്രോളി ഇവിടെ ഇന്നും സ്ത്രീ വേണ്ടി പോരാടുക ഇവിടെ ഇന്നും ബ്രഹ്മവിദ്യ അഭ്യസിച്ച് താന്ത്രിക താന്ത്രികവിധികൾ അഭ്യസിച്ച് നമ്മളുടെ സഹോദരങ്ങൾ ക്ഷേത്രത്തിനകത്ത് പൂജ ചെയ്യാൻ കഴിയാതെ പുരുഷന്മാർ പോലും ഇരിക്കുക അപ്പൊ പിന്നെ സ്ത്രീകളുടെ കാര്യം പറയണോ പൂജകളും വിധികളും നിഷേധിച്ചവരായി സ്ത്രീയെ കാണിച്ചിരിക്കുന്ന സമൂഹം ഇവിടെയാണ് ഗുരുദേവൻ വിധവകൾ പൂജിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ എവിടെയാ കുത്രോളി അറിയണം ആരാ അവിടെ പൂജിക്കുന്നത് വിധവകളാണ് എൻ്റെ മനസ്സിന് സന്തോഷമുണ്ടാക്കിയ ഒരു നിമിഷമുണ്ട് ഈ പറയുന്ന പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുള്ള ഒരു മകൻ അവനൊരു വീട് വെച്ചു വീടിൻ്റെ വാസ്തു ഗൃഹ എന്നാ പറയുക ഗൃഹപ്രവേശം നടക്കുക ആ ചടങ്ങിൽ തൻ്റെ അമ്മ വിളക്കെടുക്കാൻ വന്നു ആ വിളക്കെടുക്കാൻ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്നവരൊക്കെ പറഞ്ഞു അയ്യോ ഞാനേ ആ കാണിക്കുന്ന തെറ്റല്ലേ മകൻ പറഞ്ഞു ഇതെൻ്റെ അമ്മയാണ് അമ്മ വിളക്കെടുത്താൽ എന്താണ് കുഴപ്പം അച്ഛൻ മരിച്ചുപോയത് അമ്മയുടെ തെറ്റാണോ അരുത് ധൈര്യപൂർവ്വം കാണിച്ചതിൻ്റെ കാരണം എന്താണെന്നറിയാവോ ഇതുപോലെ ഒരു ക്ലാസ്സിന് വരികയും കുദ്രോളി ക്ഷേത്രമുൾപ്പെടെ അവൻ ഒരിക്കൽ പോയി കാണുകയും ചെയ്ത അവൻ്റെ മനസ്സിന്റെ അറിവ് വ്യക്തമാക്കിയത് കൊണ്ടാണത് ചെയ്തത് ചിന്തിക്കണം അമ്മയുടെ മഹത്വം അച്ഛൻ മരിച്ചു പോയാൽ നഷ്ടപ്പെടുന്നതല്ല കേട്ടോ എൻ്റെ ഒരു ആത്മമിത്രത്തിൻ്റെ ഒരു ഒരു കടയുടെ ഉദ്ഘാടന ചടങ്ങ് ജനറൽ സെക്രട്ടറിയാണ് ആ കടയുടെ ഉദ്ഘാടന ചടങ്ങ് ചേർത്തലയിൽ നടത്തിയത് അപ്പോൾ ജനറൽ സെക്രട്ടറി നോക്കിയപ്പോൾ ഭദ്രദീപ പ്രകാശനം വെച്ചിരിക്കുന്നത് വേറെ ആരുമല്ല അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരാ ജനറൽ സെക്രട്ടറി കയറി നാടമറിച്ച് ഉദ്ഘാടനം കഴിഞ്ഞ് ജനറൽ സെക്രട്ടറി കയറി നിലവിളക്ക് അഞ്ച് തിരിയിട്ട് വലിയ വിളക്ക് വെച്ച് ഞങ്ങളെല്ലാം ചുറ്റി നിൽക്കുന്നു ഞാൻ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് ഈ സമയത്ത് വിളക്ക് കൊണ്ട് എല്ലാവരും സ്വഭാവമായിട്ട് അരടി കൊടുക്കും ജനറൽ സെക്രട്ടറി കാരണം ജനറൽ സെക്രട്ടറി പോലുള്ള ഒരാൾ വന്നിരിക്കുമ്പോൾ ഈ എങ്ങനെ ജനറൽ സെക്രട്ടറി പറഞ്ഞു അരുത് അമ്മയുടെ കൈ കൊടുക്കാൻ പറഞ്ഞു വിളക്ക് അമ്മയെ കൊണ്ട് ഒരു തിരി കത്തിച്ചു രണ്ടാമത്തെ തിരിയെപ്പം വെച്ച് നീട്ടി പറ്റില്ല അഞ്ച് തിരിയും കത്തിക്കേണ്ടത് അമ്മ എൻ്റെ എൻ്റെ മനസ്സ് നിറഞ്ഞ ചില നിമിഷങ്ങളുണ്ട് അങ്ങനെ ആ അമ്മയും വിധവയായിരുന്നു ആ അമ്മയും വിധവയായിരുന്നു മനസ്സിലാക്കണം ഇങ്ങനെ കുറേ തെറ്റിദ്ധാരണകൾ നമ്മുടെ മനസ്സിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അതൊക്കെ കളയണം അപ്പം ഞാൻ പറയുന്നു മകളെ ഇനി ഒരു കാര്യം സമയക്കുറവ് ഒൻപത് മണിക്ക് നിർത്തണം അപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സിൽ എത്തണ്ടേ വേണ്ട അവസാനം എവിടെയെങ്കിലും കൂടെ നിർത്തണ്ടേ ഞാനിങ്ങനെ പറഞ്ഞാൽ വിളിക്കോളും പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം ഈ ഗൃഹസ്ഥാശ്രമ ജീവിതം തുടങ്ങുന്നത് വിവാഹം എന്ന് പറയുന്ന ചടങ്ങോട് അല്ലേ ഞാനിപ്പോൾ പറഞ്ഞു പറഞ്ഞതെല്ലാം നിങ്ങൾക്കറിയാം മകളാകുന്നത് എങ്ങനെയാണ് ഭാര്യയാകുന്നത് എങ്ങനെയാണ് വിധവയാകുന്നത് എങ്ങനെയാണ് ഒക്കെ നിങ്ങൾക്കറിയാം അമ്മയാകുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാം നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സ്ത്രീയെ കയറി വധു എന്ന് വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ ഉണ്ടോ ഇല്ലയോ നിങ്ങളുടെ നാട്ടിൽ വധുവരന്മാരല്ലേ കല്യാണം കഴിക്കുന്നത് ഉണ്ടോ ഉണ്ട് എപ്പോഴാണ് സ്ത്രീ വധുവാകുന്നത് കല്യാണത്തിന് കല്യാണത്തിന് പോരട്ടെ വധുപരന്മാർ വരാൻ പറയുമ്പോഴാണോ വധുവാകുന്നത് അവൾ എങ്ങനെ വധുവായി എങ്കിൽ പിന്നെ വിധവ ഇഞ്ഞ് കയറി വരാൻ പറയാൻ പറ്റുമോ ഭർത്താവ് മരിച്ചാലേ വിധവ എങ്കിൽ പിന്നെ അമ്മ ഇഞ്ഞ് കയറി വരാൻ പറ്റുമോ അവൾ കൊച്ചിനെ പ്രസവിച്ചാലല്ലേ അമ്മയാകൂ അപ്പൊ പിന്നെ വധുവായതപ്പോൾ വധുവായതപ്പോൾ അറിയണം കേട്ടോ ഈ കല്യാണത്തിന് പോകുമ്പോൾ പിള്ളേരെ കൊണ്ട് ഊട്ടുപരയുടെ വാതക്കെ കൊണ്ടിരുത്തിയിട്ട് കഞ്ഞി കിട്ടാൻ സൗകര്യത്തിന് ഇരുത്തിയിട്ട് വന്നാൽ പോരാ അവരെ കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ടിരുത്തണം മോളോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം വിവാഹ വേദിയിൽ പറഞ്ഞു നൽകുന്നുണ്ട് അതറിയാതെയാണ് നമ്മൾ വിവാഹിതരായത് അതുകൊണ്ടാണ് ബ്രഹ്മവിദ്യ പോലും നിഷേധിച്ചത് സ്നേഹമുള്ളവരെ വിവാഹം എട്ട് തരത്തിലുണ്ട് ഇന്നത്തെ പിള്ളേരോട് ചോദിച്ചാൽ പറയും രണ്ട് തരം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയും ഒന്ന് മക്കളെ ഏതാ മനെ ലവ് മാരേജ് രണ്ട് അറേഞ്ച്ഡ് മാരേജ് അല്ലേ ഇപ്പൊ മൂന്നാമത്തെ ഒരെണ്ണം കൂടെ വന്നിട്ടുണ്ട് ഏതാ ആ ജീവിച്ച് നോക്കട്ടെ എന്നിട്ട് അല്ലേ ലിവിങ് ഞങ്ങളൊന്ന് താമസിച്ച് നോക്കട്ടെ എന്നിട്ട് എടുക്കാം അല്ലെങ്കിൽ മാറി മാറി എടുക്കാം കല്യാണ കല്യാണക്കച്ചോടവോ എന്ത് എന്ത് വൃത്തികേടാണ് നാട്ടിൽ നടക്കുന്നത് ചിന്തിക്കണം സംസ്കാരം നശിച്ചു മക്കളെ വിവാഹത്തിന് പവിത്രതയുണ്ട് എട്ടുതരം വിവാഹമാണ് നമുക്കുള്ളത് ഇട്ടുതരം വിവാഹവിധികളാണ് നമുക്കുള്ളത് ഏതൊക്കെയാണെന്ന് അറിയാവോ ആ മോളെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയോട് ചോദിക്കണം ഇവിടെ വന്നിട്ടുണ്ടോ അമ്മേ ആ ഇല്ലെങ്കിൽ ചെല്ലുന്ന നല്ലൊരു ചോദ്യം തരായിരുന്നു നിങ്ങൾ മക്കളെ അച്ഛനന്മാരോട് വരാത്തൊരു വീട്ടിൽ ചെന്നിട്ട് ചോദിക്കണം അമ്മേ അമ്മ എന്നാ കല്ല്യാണവ കഴിച്ചെന്ന് ചോദിക്കണം കേട്ടോ അച്ഛാ അച്ഛനെന്നാ കല്യാണ അവ കഴിച്ചെന്ന് നോക്കണം മാറുമെന്ന് ചോദിച്ചോണം കെറിക്കിട്ട് കുത്തുകിട്ടരുത് കേട്ടോ എന്നിട്ട് എന്നെ ഒന്നും പറയരുത് പക്ഷെ ചോദ്യം കറക്റ്റാ ലവുമറിഞ്ഞിടുമൊന്നുമല്ല വിവാഹം എട്ട് വിധമുണ്ട് ബ്രഹ്മം ആർഷം പ്രാജാപത്യം ദേവം ഗാന്ധർവം ആസുരം രാക്ഷസം പൈശാചികം എട്ട് തരം വിവാഹ വിധിയുണ്ട് ശ്രീനാരായണ ഗുരുദേവതൃ പാദങ്ങൾ നമുക്ക് കൽപ്പിച്ചെളിയിരിക്കുന്നത് പ്രാജാപത്യവിധിയാണ് കിട്ടോ നമ്മളുടെ വിവാഹ സമ്പ്രദായം നടക്കുന്നത് പ്രാജാപത്യവിധിയിലാണ് എന്താണ് ആ വിധിയുടെ പ്രത്യേകത നിങ്ങൾക്ക് പറഞ്ഞില്ലേ വധുവാകുന്ന എപ്പോഴാണെന്ന് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞു തരാം ഒരു പെൺകുട്ടിയെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വിവാഹത്തിനു വേണ്ടി ആണിനെയും പെണ്ണിനെയും ആലോചന നടത്തിക്കഴിഞ്ഞാൽ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവരാരായി പ്രീ ഡിഗ്രി ആകത്തുള്ളൂ പ്രതിസുധ വധുവും പ്രതിസുധ വരൻ ഡിഗ്രിക്ക് മുമ്പുള്ള ഡിഗ്രി പറയില്ലേ എന്ന് പറഞ്ഞിഗ്രിയാ പ്രതിസുധ പതു പ്രതിസുധ വരൻ അങ്ങനെ അവർ വിവാഹത്തിന് ഒരുങ്ങുന്നു വിവാഹ വേദി ഒരുങ്ങി കദർ മണ്ഡപം ഒരുങ്ങി ഭഗവാൻ ശ്രീനാട ഗുരുദേവന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി നിറ നിലവിളക്കും വെച്ച് ഒരു ആചാര്യ ശ്രേഷ്ഠൻ്റെ മഹനീയമായ സാന്നിധ്യത്തിൽ പൂജാവിധികളും പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു അവിടേക്ക് ഇതാ പ്രതിസുധവരനെ സ്വീകരിച്ച് വേദിയിൽ കൊണ്ടുവന്നു അതിനുശേഷം അമ്മായി അമ്മ സോറി അമ്മായി അമ്മയല്ല അമ്മായി ആ അമ്മായി അഷ്ടമംഗല്യ വിളക്കൊക്കെ ഒരുക്കി ഇല്ലേ ആ ബ്യൂട്ടീഷ്യൻ അണിയിച്ചൊരുക്കിയ പെൺകുട്ടിയെ ഉടയാതെ വടിവോടെ കൂളിംഗ് ക്ലാസ്സും വെച്ച് നടത്തി അങ്ങനെയൊക്കെയാണ് കാണുന്നത് നടത്തി നടത്തി കൊണ്ടുവന്നു മോളെ കുലുങ്ങരുത് കുനിയരുത് ഇതാണ് ബ്യൂട്ടീഷ്യന്റെ ഉപദേശം കാരണം ഇതൊക്കെ താഴെ പോകുന്നാ പറയുന്നത് മുഖത്ത് തേക്കരുത് തേച്ചാ പെയിന്റ് ഇളകിപ്പോകും ഒരു കല്യാണം കഴിച്ച ചെറുക്കൻ കല്യാണം കഴിഞ്ഞപ്പം പറഞ്ഞ എനിക്ക് ഇവിടെ വേണ്ടെന്ന് ഞാൻ പറയുന്ന മോനെ കല്യാണം കഴിച്ചിട്ട് രണ്ട് ദിവസം വലിയ ഉള്ളു അത് എന്നാ വേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന് സാറേ ഞങ്ങൾ ഇവിടെ രണ്ട് പ്രാവശ്യം കണ്ടിട്ടുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വെളുത്ത പെണ്ണ് വേണമെന്ന് അങ്ങനെ ഞാൻ കുവൈറ്റിലിരുന്നു കൊണ്ട് ഇൻ്റർനെറ്റിൽ കൂടെ വെളുത്ത പെണ്ണിൻ്റെ ഫോട്ടോ കണ്ടു അവൾ മിടുക്കുകയായിരുന്നു അങ്ങനെ പിന്നെ വരുന്നത് ഞാൻ നിശ്ചയത്തിനാണ് നിശ്ചയത്തിന് വന്നപ്പോൾ അത് ആറു മാസം മുമ്പാണ് സാറേ ലീവ് കുറവായിരുന്നു ഏഴ് ദിവസമായിരുന്നു ഉണ്ടായിരുന്നത് യാത്രയും പോയിട്ട് രണ്ട് ദിവസം നിശ്ചയം നടത്തി നിശ്ചയത്തിന് കണ്ടപ്പോഴും അവൾ നല്ല വെളുത്തതായിരുന്നു പിന്നെ ഇവിടെ ആടാ മോനെ കുഴപ്പം കുഴപ്പമില്ല സാറിൻ്റെ കല്യാണം

ഇങ്ങനെ അങ്ങനല്ലേ ഇവിടെ കല്യാണം നടക്കുന്നത് ആ ശേഷം മാതാപിതാക്കൾ വേദിയിലേക്ക് വന്നു ഇനി അടുത്ത് എന്താ നടക്കുന്നത് ദക്ഷിണയും കൊടുത്തു ഇനി എന്താ നടക്കുന്നത് താലികെട്ട് അല്ലേ ഇവിടെ അങ്ങനല്ലേ വേറെ വല്ല ചടങ്ങും ആ ഉണ്ട് കേട്ടോ താലികെട്ടിന് മുമ്പ് വധുവാക്കുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ എന്താണെന്നറിയാമോ ചടങ്ങ് കന്യാദാനം ഒരു പെൺകുട്ടിയെ ആ തൻ്റെ കൈ പിടിച്ച് അച്ഛൻ ഈ മകൻ്റെ കയ്യിലേ കേൾപ്പിക്കുന്ന ഒരു ചടങ്ങ് തേജസേ അമ്മ സോറി അച്ഛൻ കൈപിടിച്ച് നന്നപ്പോ എന്നതാ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ മോളെ എന്താണ് വന്ന് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ എൻ്റെ മോനെ ഞാൻ അടുത്തടായി ഇനി നീ കൊണ്ടുപോയിക്കോടാ അങ്ങനാണോ പറഞ്ഞത് എന്ത് പറഞ്ഞാ കൈ കൊടുത്തത് ഓരോ അമ്മമാര് ഓർത്തോണം ഓരോ ഭർത്താക്കന്മാർ ഓർത്തോണം എന്ത് പറഞ്ഞാണ് കൈ കൊടുത്തത് ഒരച്ഛനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കാതെ ഇനെ കല്യാണം കഴിക്കണേ മന്ത്രം പഠിക്കണോന്ന് വേണം പന്ത്രണ്ട് വയസ്സുള്ളപ്പം മന്ത്രം പഠിപ്പിച്ചു കേട്ടോ പതിമൂന്ന് തകയാൻ നോക്കി നിൽക്കരുത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വിവാഹ വിധിയിലെ പ്രാജാപത്യവിധിയിലെ കന്യാദാനത്തിന്റെ മന്ത്രം പന്ത്രണ്ട് വയസ്സിന് മുമ്പ് പഠിപ്പിച്ചിരിക്കണം എന്താണ് ആ മന്ത്രം അച്ഛൻ കൈ പിടിച്ചു മകന്റെയും മകടേയും കൈ പിടിച്ച് വെറ്റിലെയും വെച്ച് ചേർത്ത് പിടിച്ചു ശാന്തി തീർത്ഥമൊക്കെ ഇട്ടിച്ച് ശുദ്ധി വരുത്തിയിട്ട് ശാന്തി ചൊല്ലിക്കൊടുത്തു എന്താ ചൊല്ലിയത് ഓം ശുഭേ തിഥോ ിഥോധർമ്മ പ്രജാസമ്പത്തെ ഏകവിംശതി കുലോദ്ധാരണായ വരസ്യ പിതൃണമോചനായ ജ കന്യാദാനം അഹം കരിഷ്യേ താരുന്നു ആ ആര് കേട്ടിട്ട നമ്മളൊക്കെ ബലിയിടാൻ പോകുന്ന പോലെ ആ മുട്ടറ്റൻ തോർത്തുടുത്ത് ആ മുട്ടെ കുത്തി ഒരു ഒന്നൊന്നര ഇരിപ്പങ്ങിയിരിക്കും ബലിയിടാൻ അച്ഛൻ്റെ ശ്രാദ്ധ ഇടാൻ പോവുക എന്നിട്ട് എന്നതാ ചൊല്ലുന്നത് ശാന്തി ആ ഓൻ ചുക്ലാം ഭരതരം വിഷ്ണു ശശി പറഞ്ഞ ചതുപു ചും ബ്ലും ബ്ളും ബുളും ബ്ളും ബുളും ബിളും ബാക്കി നമുക്കറിയത്തില്ല ആ ബാക്കി ശാന്തി വേണേൽ ചൊല്ലിക്കോണം ഇത് പഠിച്ചിട്ട് ബലിയിടാനെന്നും എന്നെ കിട്ടത്തിൽ ഇതാ അവസ്ഥ എന്ന് പറഞ്ഞ പോലാണ് ആറ്റുനോറ്റു വളർത്തിയ മകളെ കൈപിടിച്ചു കൊടുത്ത അച്ഛന് വിവാഹത്തിന് ഓതിക്കൊടുക്കേണ്ട മന്ത്രമറിയില്ല ശാന്തി ചൊല്ലിക്കൊടുത്തപ്പോൾ മൂളാൻ മാത്രമേ പഠിച്ചുള്ളൂ മൂളിയാ പോരച്ച അത് പറഞ്ഞു കൊടുക്കണം എന്താ പറഞ്ഞത് മകനെ കേട്ടോണം അങ്ങനെ അച്ഛൻ മന്ത്രം ശുഭേ ധർമ്മപ്രജാ വരസ്യ കന്യാദാനമഹം എന്ന് പറഞ്ഞാൽ ഒന്നും പഠിച്ച് ഇങ്ങനെ കാണാപ്പാടം വെക്കണ്ട മലയാളത്തിൽ പറഞ്ഞാലും മതി ഇന്നത്തെ ഈ ശുഭദിനത്തിൽ ധർമ്മപ്രജകളെ സിദ്ധിച്ചുകൊണ്ട് കൊണ്ട് ഏകവിംശതി കുലോധാരണ ഇരുപത്തി കുലത്തിന്റെ ഉദ്ധാരണം നടത്തി എന്നിട്ടോ പിതൃ ഇണമോചനായി ജാൻ നിന്റെ ഇവിടെ പറഞ്ഞല്ലോ മഹായജ്ഞം പറഞ്ഞല്ലോ പിതൃ യജ്ഞത്തെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ നിന്റെ കുലത്തിന്റെ ജന്മജന്മാന്തര കടങ്ങളെ തീർക്കുവാൻ ധർമ്മപ്രജയെ സിദ്ധിക്കുന്നതിന് കന്യകയായ എൻ്റെ മകളെ ഞാൻ ഇതാ നിനക്ക് വിൽക്കുന്നു ഏതാ വാക്ക് വേണ്ട വിപ്പന വേണോ ദാനം വേണോ ആ വിപ്പനയാണെ തിരിച്ചെടുക്കാം ആ ദാനമാണ് കേട്ടോ അപ്പം ഇത് ചുമ്മാ പറഞ്ഞ വാക്കല്ല എന്താണ് ദാനം ഒരിടത്ത് പ്രീമാരി കൗൺസിലിങ്ങനെ എറണാകുളത്ത് ക്ലാസ് എടുത്തപ്പം പോഷ പിടിച്ച ഒരു പെൺകുട്ടി എന്നോട് ചോദിച്ചു അതെന്നാ പറിച്ചില്ല സാറേ പറഞ്ഞത് ഞങ്ങൾ ദാനം കൊടുക്കാം ഞങ്ങളിങ്ങനെ ചുമ്മാ കിടക്കുന്നതാണോ ഞാൻ പറഞ്ഞ മോളെ ദാനം എന്ന വാക്കിൻ്റെ അർത്ഥം പകത്തൊന്നീ തിരിച്ചറിയുന്നില്ല അതുകൊണ്ടാണ് കാരണം മോക്കറിയാവുന്നത് അമ്മ കൊണ്ട് വീട്ടിൽ അമ്പലത്തിൽ വിളക്ക് കൊടുത്തത് അറിയത്തുള്ളൂ കാരണം എന്താ അമ്പലത്തിൽ കൊണ്ട് വിളക്ക് കൊടുക്കും നാല് തെളിയിൽ നിന്ന് അടുക്കും പേരെഴുതി വെക്കും എന്നിട്ടോ ഭഗവാന് കൊടുത്തതാണെന്നാണ് പറയുന്നത് പിറ്റേ പ്രാവശ്യം ചെല്ലുമ്പോൾ ചോദിക്കും സെക്രട്ടറി എൻ്റെ വിളക്ക് എന്തിയെ ശരിയല്ലേ രണ്ട് വർഷം കഴിഞ്ഞാലും പത്ത് വർഷം കഴിഞ്ഞാലും എൻ്റെ വിളക്ക് എന്തിയെ അപ്പം ഇത് ആർക്കാ സമർപ്പിച്ചത് ഇത് സമർപ്പിച്ചിട്ടില്ല ഇങ്ങനെയാണ് അച്ഛനും കന്യയെ ദാനം ചെയ്ത് ഇത് സമർപ്പണമാണ് ആർക്ക് ഈ പ്രകൃതിയുടെ പരിപാലനത്തിന് വേണ്ടി കുലത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ധാർമ്മികമായ ബോധത്തോടുകൂടി സമൂഹത്തെ വളർത്തുന്നതിന് വേണ്ടി എൻ്റെ കന്യായ മകളെ ഒരു ധർമ്മപ്രജയെ സിദ്ധിക്കാൻ ഞാൻ നിനക്ക് ദാനം കൊടുക്കുന്നു ഇത് കൊടുത്തിട്ടൻ കൈയ്യെടുക്കും പക്ഷേ തേജസ്സേ നമ്മുടെ കൈ പിടിക്കത്തില്ല ശാന്തി പറയും മോനെ നീ ഒന്നുകൂടെ ഏറ്റു ചെല്ലടാ ധർമ്മപ്രജാ സിദ്ധത്യം ഞാൻ ഇവളെ ഇനി സ്വീകരിച്ചിരിക്കുന്നു എന്ന് മോനെ കൊണ്ടുകൂടെ പറയിപ്പിക്കും ഇങ്ങനെ പരസ്യമായി വാക്കു പറഞ്ഞിട്ടാണ് പിന്നെന്ത് ചെയ്യുന്നത് അങ്ങനെ വെറുതെ നീ കൊണ്ടുപോകണ്ട കേട്ടോ കന്യാൻ കനകസമ്പന്നാം സർവാഭരണ ഭൂക്ഷിതാം വെറുതെ ഒന്നും വേണ്ട ഞാൻ ഉണ്ടാക്കിയ ഒരു വീതംകൂടം കൊണ്ടുപോകോളാനാ പറയുന്നത് സ്ത്രീധനമല്ല എനിക്ക് രണ്ട് മക്കളാ ഉണ്ടാക്കിയതിന്റെ ഒരു വിഹിതം ഷെയർ ആ നിനക്കിരിക്കട്ടെ അപ്പൊ മോൻ പറയുന്ന അങ്ങനെ ഞാനും ചുമ്മാ അങ്ങനെ കൊണ്ടുപോകുന്നില്ല ഓ മംഗല്യം തന്തുനാനേന എന്നതാ ആ പ്രതീകാത്മകമായി ആ ത്രിമൂർത്തി മദ്ഭാവമായ മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണി അഗ്രജ ശിവരൂപായ വൃക്ഷരാജായ ദീനമ ഇന്ന് നമ്മൾ പടയുന്ന വൃക്ഷരാജാവായ ആൽ ആൽവൃക്ഷത്തിന്റെ ഇലയുടെ രൂപത്തിലുള്ള ഒരു താലി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ പ്രകീർത്തിക്കുന്ന മകത് രൂപത്തിൻ്റെ പ്രതീകാത്മകമായി ഖണ്ഡസ്ഥാനത്ത് ചരടിയിൽ ബന്ധിക്കുന്നു സൂത്രത്തിൽ ബന്ധിക്കുന്നു ആ ബന്ധനം തലയുടെ പുറകിലാണ് കിടക്കുന്നത് മുടിയിട്ട് മൂടിയിട്ടിരിക്കുക ശക്തി എന്ന് പറയുന്നത് കേട്ട ത്രിമൂർത്തികൾ മുന്നിൽ ഇങ്ങനെ ആ എല്ലാവരെയും കാണിച്ചുകൊണ്ട് കിടക്കുമ്പോൾ ഓർത്തോണം പുറകിലേ കെട്ടാണ് ഈ തൂക്കി നിർത്തിയേക്കുന്നത് കേട്ടോ പുരുഷന്മാരുടെ എല്ലാവിധ ശക്തിക്ക് പിന്നിലും ആരുണ്ട് സ്ത്രീയുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ എത്ര എന്താ പറയുക അറിവ് പകർന്നു നൽകുന്ന ആചാരങ്ങളാണെന്നറിയുമോ അതിനെയൊക്കെ ഇന്ന് വികലമാക്കിയിരിക്കുക അപ്പോൾ ഓർക്കണം മകളെ എന്തിനു ജനിച്ചു ജനിച്ചതല്ല ജനിപ്പിച്ചതാണ് ആര് അച്ഛനും അമ്മയും കൂടി എന്നെ ജനിപ്പിച്ചതാണ് എന്തിന് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അല്ലേ സോറി എൻ്റെ അമ്മയുടെ അച്ഛൻ പരസ്യമായി കൊടുത്ത വാക്ക് നിറവേറ്റുവാൻ വേണ്ടി എൻ്റെ അച്ഛനും അമ്മയും കൂടി എന്നെ ജനിപ്പിച്ചതാണ് എന്ന് തിരിച്ചറിയണം എങ്ങനെ ജനിപ്പിച്ചു ഓ നമുക്ക് നേരെ ഒന്നുമില്ല ഇപ്പം എല്ലാം ഓർഡർ കൊടുത്ത് ജയിക്കുവല്ലേ അല്ലല്ലോ ഒരു പെൺകുട്ടി ചാടിപ്പോയി പോലീസ് പിടിച്ചു അമ്മയും അച്ഛനും കൂടെ വീട്ടിൽ കൊണ്ടുവന്നു കാര്യം ചോദിച്ചു ഇപ്പം പറഞ്ഞു മോളൊരു എഴുത്ത് എഴുതി വെച്ച് ഒരു കെട്ടും പൊതിഞ്ഞ് വെച്ചിട്ട് പോയിട്ടുണ്ട് എന്താണ് എഴുത്ത് എഴുത്ത് ഞാനൊന്ന് വായിച്ചു പ്രിയപ്പെട്ട എൻ്റെ അച്ഛനും അമ്മയ്ക്കും നിങ്ങൾ വെറുക്കപ്പെടാൻ പോകുന്ന ഡാഷ് എഴുതുന്ന കത്ത് അവൾ തീരുമാനിച്ചു അച്ഛനും അമ്മയും വിറക്കെടുപ്പപ്പെടാൻ പോവുകയാണെന്ന് അടുത്ത വരികൾ എൻ്റെ സലീമിക്കാ മേടിച്ചു തന്ന് കേട്ടോ എൻ്റെ സലീമിക്ക മേടിച്ചു തന്ന് ഇട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത് നിങ്ങളുണ്ടാക്കിയതെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു ഇനി എന്നെ അന്വേഷിക്കരുത് എന്ന് വെറുക്കപ്പെട്ട മകൾ ഡാഷ് ഒരു അമ്മയ്ക്കും അച്ഛനും മകൾ എഴുതി വെച്ചിട്ട് പോയതാ പക്ഷേ മകളെ പോലീസ് പിടിച്ചു കാരണം മോളും മുറുറാൻ നിൽക്കുക സാറന്നെ കൗൺസിൽ ചെയ്യേണ്ട നാളെ ഒരു ദിവസം കഴിയട്ടെ ഞാൻ കാണിച്ചു തരാമെന്ന് അതന്നെ മോളെ ഈ നാളെ ഒരു ദിവസം നാളെ കഴിഞ്ഞ് എനിക്ക് പതിനെട്ട് തികയത്തുള്ളെന്ന് മോ പതിനേഴ് വയസ്സും മുന്നൂറ്റി അറുപത്തി നാല് ദിവസമായപ്പോഴാണ് ചാടിപ്പോയത് ഒരു ദിവസത്തിൻ്റെ കുറവ് പറ്റിയൊന്നും പ്രായപൂർത്തിയായില്ല പോലും അതുകൊണ്ട് പോലീസ് പിടിച്ചപ്പോൾ തിരിച്ചച്ചനെ മേൽപ്പിച്ചതാ ഞാൻ പറഞ്ഞു മോളെ പൊക്കോ പക്ഷേ ഞാൻ രണ്ട് മൂന്ന് ചോദ്യം ചോദിക്കുക അതിലൊരു ചോദ്യമാണ് ഞാൻ അവളോട് ചോദിച്ചു നീ എങ്ങനെ ജനിച്ചു അവളൊന്ന് പെരുങ്ങി വീണ്ടും ചോദിച്ചു ശിവപുരാണം പഠിച്ചിട്ടുണ്ടോ ഇല്ല അർദ്ധനാരീശ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ ഇല്ല അത് ജീവനോടെ കണ്ടിട്ടുണ്ടോ അർദ്ധനാരീശ്വരൂപം എന്ന് പറഞ്ഞാൽ അറിയാവോ എന്താന്ന് അർദ്ധനാരീശ്വര രൂപം എന്നതാ ആ പകുതി ശിവന് പകുതി പാർവതിയിരിക്കുന്ന രൂപം അത് കണ്ടിട്ടുണ്ടോ ഉണ്ട് അത് കണ്ടാൽ നിങ്ങൾ എന്ത് ആ വിഗ്രഹം കണ്ടാൽ എന്തു ചെയ്യും തൊഴു തൊഴും ചത്തത് കണ്ടാലാണോ ജീവനുള്ളത് കണ്ടാലാണോ തൊഴുന്നത് നമുക്ക് ജീവനുള്ള ദൈവങ്ങളെ ഒന്നും തൊഴുന്ന ഇഷ്ടമല്ല പിത്തിക്ക് പറ്റിച്ചാലേ നമ്മൾ അത് അല്ലേ ഇല്ലേ അർദ്ധനാരീശ്വരൂപം ജീവനോടെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ജീവനോടെ കണ്ടിട്ടുണ്ടോ കാണണോ കാണണോ കണ്ട തൊഴാവോ വേണ്ടിതാണ് അർദ്ധനാരീശ്വരൂപം കണ്ടോ തൊഴത്തില്ല ഇതാണ് നമ്മുടെ കൂടെ ഒപ്പം അയ്യേ ഇതാണ് ഇതാണോ അർദ്ധനാരീശ്വര രൂപം അവിടെ ഇരിക്കുന്ന മിടുക്കന്മാർ ഓട് കണ്ടിട്ട് നോക്കുന്ന കേട്ടാ ഇങ്ങനെ ആണും പെണ്ണും കെട്ട സാധനമാണോ നിൽക്കുന്നത് പകുതിയാണും പകുതി പെണ്ണും എന്നൊക്കെ പറഞ്ഞപ്പോഴേ അമ്മരിങ്ങനെ ജോലി നോക്കുക മോനെ ഈ സാധനത്തിന്റെ പേരാണ് അർദ്ധനാരീശ്വര രൂപം പത്താം ക്ലാസ് കഴിഞ്ഞ പിള്ളേരുണ്ടോ എന്ന് അതിനാണ് ഞാൻ ചോദിച്ചത് ശിവപുരാണം വേണ്ട നിന്റെ പത്താം ക്ലാസ്സിൽ നിന്റെ സാർ നിന്നെ പഠിപ്പിച്ചു ഒരു കുട്ടി ജനിക്കുന്നത് എങ്ങനെയാണ് കുടുംബജീവിതത്തിന്റെ തുടക്കത്തിൽ ധർമ്മപ്രജയെ സിദ്ധിക്കാവെന്ന് പറഞ്ഞു പോയാൽ ഒന്നും ധർമ്മപ്രജയാവില്ല സ്ത്രീയുടെയും പുരുഷന്റെയും ശാരീരികമായ മാനസികമായ അവസ്ഥ നോക്കി കുട്ടിക്ക് ജന്മം നൽകണമെന്ന് മഹാഗുരു ഗൃഹസ്ഥാശ്രമത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു നല്ല ദിവസം നോക്കി സ്ത്രീയുടെ മാനസികാവസ്ഥയും പുരുഷന്റെയും മാനസികാവസ്ഥ നോക്കി നല്ല സമയം നോക്കി കുട്ടിക്ക് ജന്മം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ശരീരം ആരോഗ്യപൂർണ്ണമായിരിക്കുന്ന സമയത്ത് കുട്ടിക്ക് ജന്മം നൽകണമെന്ന് ും ജന്മം നൽകിയപ്പോഴോ എങ്ങനെ മോളെ കുട്ടി ജനിക്കുന്നത് അച്ഛൻ്റെ ഇരുപത്തി മൂന്ന് ക്രോമസവും അമ്മയുടെ ഇരുപത്തിമൂന്ന് ക്രോമസവും ചേർന്ന് ശരിയാണോ ശരിയാണോ ശരി തെറ്റാണ് തെറ്റാന്ന് പറയണം ശരിയാണോ ശരിയാണ് അപ്പോൾ പകുതി അച്ഛൻ്റെത് പകുതി അമ്മയുടെ അങ്ങനെയാണെങ്കിൽ എൻ്റെ ശരീരത്തിന്റെ പാതി ആരുടേതാണ് അച്ഛൻ്റെത് അടുത്ത പാതിയോ പാതിമയ്യായ മാതാവിനോ പിന്നതി ആരോട് ഞാൻ ചൊല്ലുണ്ടു ആരോട് ചൊല്ലണം നന്ദി സലീമക്കായോട് ചൊല്ലണം കാരണം സലീമക്കല്ലേ ഇത് പഠിക്കാൻ കാരണമാക്കിയത് ഇവിടെ ഇത്രയും പറഞ്ഞു കൊടുത്തത് സലീമക്ക കാരണമല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ഇരുപത്തിമൂന്നെണ്ണം അച്ഛൻ്റെ ഇരുപത്തിമൂന്നെണ്ണം അമ്മയുടേതാ സലീമക്കായ വല്ലോ ഉണ്ടോ ഇല്ല അപ്പൊ നിന്റെ ശരീര വരുടെയാ അച്ഛൻ്റെ അമ്മയുടെ നീ ഇച്ചിരി മുമ്പ് പറഞ്ഞു തന്നെ സലീമെൻറെ ജീവനാ സാറേ സലീമക്ക അല്ല എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല സാറേ ഞാൻ സലീമിക്കാടെയാ സാറേ ജീവിക്കുന്ന സലീമിക്കാടെ കൂടെ ചത്താലും സലീമിക്കാടെ കൂടെ ഞാൻ നിനക്ക് ചാകാൻ എന്താ അധികാരം നിന്റെ ശരീരം ആരുടെയാ നിന്റെ ശരീരം ആരുടെ നിന്റെ അച്ഛൻ്റെ അമ്മയുടെ നിന്റെ ജീവൻ ആരുടെയാ നിന്റെ ജീവൻ ആരുടെ മണ്ണാർശാല തൊട്ടേക്ക് അത്തുനിന്ന് കിട്ടിയതോ മണർക്കാട് പള്ളിയിലെ തൊട്ടിന്ന് കിട്ടിയതോ എവിടെ നിന്ന് ജീവൻ നിന്റെ അച്ഛനും അമ്മയും പകർന്നു നെളുകിയ കോശങ്ങൾ അത് ജീവകോശങ്ങളായിരുന്നു ശരിയാണോ ജീവകോശങ്ങളായിരുന്നു എന്നിൽ തുടിക്കുന്ന ജീവൻ തന്നതാരാണ് എൻ്റെ മാതാപിതാക്കൾ അല്ലേ എൻ്റെ ശരീരവും എൻ്റെ ജീവനും മാതാപിതാക്കളുടേതാണ് വേദാന്തികളുടെ അർത്ഥമല്ലാതെ നിങ്ങളുടെ നിത്യപ്രാർത്ഥനയിൽ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങളുടെ മാതാവും പിതാവും മനസ്സിൽ വരാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പറയുകയാണ് സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും സ്രഷ്ടാവായതും ആരാണ് ദൈവമാണെന്ന് ഇപ്പം നിങ്ങൾ പറഞ്ഞത് സൃഷ്ടിക്കുള്ള സാമഗ്രിയായത് അച്ഛൻ്റെ അമ്മയുടെയും കോശമാണെന്ന് അങ്ങനെയാണെങ്കിൽ ദൈവവാരാ മാതൃദേവഭവാ ഭവ പഠിക്കണം മക്കളെ പഠിക്കണം എ പ്ലസ് ബി ദ ഹോൾ സ്കയർ പഠിച്ചാൽ പോരാ എ ബി സി ഡി പഠിച്ചാൽ പോരാ സയൻസ് സീറ്റ പ്ലസ് കോർ സ്ക്വയർ ടു വൺ എന്ന് പഠിച്ചാൽ പോരാ ഞാനെ ഞാനാക്കിയത് ഞാൻ ആരാണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പഠിക്കാതെ ലോകം മുഴുവനുള്ള നൂറ്റാണ്ടുകളുടെ ചരിത്രം പറഞ്ഞിട്ട് എന്ത് നേടാൻ സ്വന്തം ശരീരത്തെയും സ്വന്തം മനസ്സിനെയും സ്വന്തം മാതാപിതാക്കളെയും തിരിച്ചറിയാതെ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചത് കൊണ്ട് ജീവിതത്തിൽ ഒന്നും നേടില്ല ആദ്യം തിരിച്ചറിഞ്ഞ് കുനിഞ്ഞു തുടങ് ആരുടെ മുന്നിൽ എൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ നമിച്ചു തുടങ്ങ എൻ്റെ മാതാവിനെയും പിതാവിനെയും വന്ദിച്ചു തുടങ് മാതാപിതാക്കളുടെ പാദം സ്പർശിച്ചു തുടങ് നിന്റെ ജീവിതത്തിലെ പുണ്യം തുടങ്ങുകയായി മക്കളെ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് മാതാവിനോടോ പിതാവിനോടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാപ്പപേക്ഷിക്ക് വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയെ ചേർത്ത് പിടിച്ചിട്ട് പറയണം അമ്മേ ഞാൻ അറിഞ്ഞില്ലമ്മേ എൻ്റെ ഈശ്വരനെ ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ അറിയാതെ അമ്മയോട് വഴക്ക് പറഞ്ഞു അറിയാതെ ഞാൻ അമ്മയോട് എതിർത്ത് പോയമ്മേ മാപ്പ് പറമക്കളെ മൂക്കി പഞ്ഞിയും വെച്ച് വെള്ളപൊതച്ചിടുമ്പോൾ വായിക്കാത്ത അരിയും ഉണ്ടയും വെച്ച് എടുത്തിട്ട് കാക്കയ്ക്ക് കൊണ്ട് ചോറുരുട്ടി വെക്കലല്ല ഭക്തി അതല്ല സ്നേഹം ആർക്ക് വേണ്ടിയാ നിങ്ങളിതൊക്കെ ചെയ്തത് സ്വന്തം മാതാവിന് എന്നെ പെറ്റ് പോറ്റി വളർത്തിയ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണെങ്കിൽ ഇപ്പോഴിതാ ജീവിച്ചിരിക്കുന്നു ചെല്ല് പ്രായം നോക്കണ്ട ചെന്ന് ചേർത്ത് പിടിക്കണം അമ്മയെ ആ കവളത്ത് ചുംബിക്കണം ചേർത്ത് പിടിക്കണം അച്ഛനെ ആ കവളത്ത് ചുംബിക്കണം ൂർത്ത് നോയ്ക്കേ അതിൽ കൂടുതൽ പുണ്യം ജീവിതത്തിൽ കിട്ടാനുണ്ടോ അതിൽ കൂടുതൽ സന്തുഷ്ടമാകാനുണ്ടോ നിങ്ങളുടെ ജീവിതം വൈകിട്ട് ചോറ് ഇടുമ്പോൾ പച്ചരിയും എള്ളും ഒഴിച്ച് കൊഴച്ചുരുട്ടി കാക്കയ്ക്കല്ല കൊടുക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന അച്ഛൻ്റെ വായിലേക്ക് ഒരു ഉരുള ചോരുട്ടി വെച്ചു കൊടുക്ക് ജീവിച്ചിരിക്കുന്ന അമ്മയുടെ വായിലേക്ക് ഒരു ഉരുള ചോറിട്ട് നിങ്ങൾ വെച്ചു കൊടുക്ക് ചാകാൻ നോക്കിയിരിക്കേണ്ട പിണ്ണ ഊട്ടാൻ മനസ്സിലാക്കണം അങ്ങനെ നിങ്ങൾ പഠിച്ചേ മക്കളെ അങ്ങനെ ജീവിച്ചേ മാതാവും പിതാവും ചേർന്നുകൊണ്ട് തൻ്റെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ മാതാവ് അന്ന് തുടങ്ങിയ ത്യാഗമാണ് ആ ത്യാഗത്തിന്റെ പരമോന്നതിയിലൂടെ കടന്ന് ജീവിത ത്യാഗങ്ങളിലൂടെ ഒരു കുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞ് പിറന്നു വീണു ചോരയിൽ കുളിച്ച കുഞ്ഞിനെ പ്രസവിച്ച അമ്മ തൻ്റെ മാറിടത്തിൽ ഊർന്ന അമൃത കുഞ്ഞിന് പകർന്നു നൽകാൻ ആഗ്രഹിച്ചു ആ കുഞ്ഞിന്റെ മലമൂത്രങ്ങളിൽ കിടന്നാ അമ്മ വളർന്നില്ലേ അമ്മയ്ക്ക് അറപ്പുണ്ടോ അമ്മയ്ക്ക് വെറുപ്പുണ്ടോ നീ എത്ര ക്രിമിനൽ ആവട്ടെ എത്ര കൊലപാതകിയാവട്ടെ എല്ലാവരും നിന്നെ ഉപേക്ഷിക്കട്ടെ നിനക്ക് തണലാകുന്നത് മാതാവിൻ്റെയും പിതാവിൻ്റെയും മാറിടമാണ് മക്കളെ മറക്കരുത് നിങ്ങൾ ആരെല്ലാം ഉപേക്ഷിച്ചാലും അവസാനം നിങ്ങളെ ഉപേക്ഷിക്കാത്തവരവർ മാത്രമേ ഉള്ളൂ ലോകം മുഴുവൻ കറങ്ങി നടന്ന അവസാനം ഉരുള ചോറിരുട്ടി വെക്കാൻ അല്ല വരേണ്ടത് ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ട് വൃദ്ധരായി അവരെ പൂജിക്കുവാൻ പൂജാമുറി ഉണ്ടാവണം വീട്ടിൽ വലിയ പൂജാമുറി ഉണ്ടാക്കി വെക്കലല്ല അമ്മയും അച്ഛനും കഴിയുന്ന മുറിയിൽ അവരെ കുളിപ്പിച്ച് അവർക്ക് ഭക്ഷണം വിളമ്പി അവരെ കിടത്തി ഉറക്കേണ്ട കർമ്മം നമുക്ക് ചെയ്യേണ്ടതാണ് മരിച്ചതിന് ശേഷമല്ല ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ പൂജാമുറി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാതാവും പിതാവും വസിക്കുന്ന മുറിയാണ് മക്കളെ ഓർക്കണം രാവിലെ ബാലും കറന്നുകൊണ്ട് ഭഗവാന്റെ തലയിൽ ഒഴിക്കാൻ അല്ല പോകേണ്ടത് ക്ഷേത്രത്തിലേക്ക് പ്രതീകാത്മകമാണ് ക്ഷേത്രം വിഗ്രഹം വിശേഷേണ ഗ്രഹിക്കാനുള്ളതാണ് അറിവ് തരാനുള്ള ഇടമാണ് ക്ഷേത്രങ്ങൾ ആ അറിവാണ് ഇവിടെ പകർന്നു നൽകുന്നത് ഇതുമായി വീട്ടിലേക്ക് പോയി ഈശ്വരനെ കാണണം കണ്ടറിയണം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ് കുടുംബഭദ്രത വിഷയമായതുകൊണ്ട് ആ ഒരു കാര്യമാണ് പറയുന്നത് കുറേ വർഷങ്ങൾക്ക് മുൻപ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുമായി ഒരു അച്ഛനും അമ്മയും വന്നു വീട്ടിൽ ക്ലാസ്സിൽ ചെറിയ ചെറിയ കുസൃതി കാണിച്ചു അവൻ എന്തോ കുട്ടികളുമായി ചേർന്ന് ബീറടിച്ചു അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി പ്രശ്നമായി അങ്ങനെ വന്ന ആ അച്ഛനും അമ്മയും മകനും അച്ഛൻ ദേഷ്യപ്പെടുകയാണ് അമ്മയോട് ഞാൻ ചോദിച്ചു എന്താണ് അച്ഛന് ജോലി ഞാൻ മേശരിയാണ് സാർ ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ടാക്കും ആ രാവിലെ ആറരയ്ക്ക് പോകും ചോറ് കൊണ്ടുപോകും കാപ്പി കൊണ്ടുപോകും പുറത്തുനിന്ന് ഞാൻ ഒന്നും കഴിക്കാറില്ല ആർക്കു വേണ്ടി ഈ ഭാര്യയ്ക്കും മകനും വേണ്ടി പുറത്തുനിന്ന് ഞാൻ വെള്ളം പോലും കുടിക്കത്തില്ല അറിയാവോ കാപ്പിയും ചോറും എല്ലാം ഞാൻ വീട്ടിൽ നിന്നാണ് കൊണ്ടുപോകുന്നത് വൈകിട്ട് ഏഴരയ്ക്ക് വരും അത്രയും കഷ്ടപ്പെടുക ഞാൻ ചോദിച്ച ചേച്ചിക്ക് എന്താ ജോലി എന്ത് ജോലി ഹൗസ് വൈഫാണ് സാറേ അവൾ വീട്ടിൽ കുത്തിയിരുന്നത് ഇന്നുക ഭർത്താവ് പറഞ്ഞ ഭാഷയാ വീട്ടിൽ കുത്തിയിരിക്കുന്നവർക്ക് പറയുന്ന പേരാണ് ഹൗസ് വൈഫ് എന്തായാലും അന്നത്തെ പ്രശ്നം പരിഹരിച്ചു വിട്ടു പയ്യൻ മിടുക്കനായി ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് ഇതുപോലെ കൗൺസിലിങ്ങിന് ആളുകൾ കയറി വരുന്ന പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ മുഖപരിചയമുള്ള ഒരാൾ നോക്കുമ്പോൾ അന്ന് ദേഷ്യപ്പെട്ടിരുന്ന ആ ഒരു മുഖമല്ല കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഇതാ ഒരാൾ മുറിയിലേക്ക് കടന്നു വരുന്നു ഞാൻ പെട്ടെന്ന് ഓർത്തു വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ മുന്നിൽ വന്ന ഒരു മുഖം ഞാൻ വീണ്ടും പുറകോട്ട് നോക്കി നോക്കിയപ്പോൾ അന്ന് പത്താം ക്ലാസ്സുകാരൻ പയ്യൻ വന്നെങ്കിൽ ഇന്നവൻ ഡിപ്ലോമാക്കെന്തോ പഠിക്കുകയാണ് കൊച്ചു കൊച്ചു മീസയും രോമങ്ങളൊക്കെ വളർന്ന ഒരു പയ്യൻ അവനും കരഞ്ഞുകൊണ്ടാണ് എറി വരുന്നത് ഞാൻ വീണ്ടും പുറകോട്ട് നോക്കി ആരെയും കാണാനില്ല ഞാൻ ചോദിച്ചു ഇതിന് മുൻപ് വന്നത് അതെ കൂടെ ഒരു ഇല്ല സാർ അവൾ പോയി സാർ ആ അച്ഛൻ ചോദിച്ചെന്താണെന്നറിയാവോ സാറേ ഞാൻ കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞോട്ടെ ഞാൻ ചോദിച്ചു ചോദിച്ചിത് എന്താണീ പറയുന്നത് അച്ഛൻ കെട്ടിപ്പിടിച്ച് കരയുന്നു മോൻ പറയുകയാണ് സാറേ എന്നെ രക്ഷിക്കണം സാറേ അച്ഛൻ എന്നെ കൊല്ലും അച്ഛൻ പറയുന്നത് വിഷം കഴിച്ച് മരിക്കാമെന്നാണ് പറയുന്നത് ഞാൻ ചോദിച്ചു എന്താ ഈ പറയുന്നത് എനിക്ക് പേടിയാ സാർ ആ കുട്ടി പറയുക ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചത് സാറേ പതിനേഴ് ദിവസമായി ഇന്ന് അമ്മ മരിച്ചിട്ട് അച്ഛൻ പറയുന്നു മരിച്ചതല്ല സാറേ ഞാൻ കൊന്നതാണ് അവളെ ഞാൻ എപ്പോഴും വഴക്ക് പറയുമായിരുന്നു വഴക്ക് പറഞ്ഞ് 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 അവൾ പ്രഷർ കൂടി ഞരമ്പ് പൊട്ടിയാ സാറേ മരിച്ചത് അദ്ദേഹം കരയുക ഞാൻ ചോദിച്ചു പോട്ടേ പോട്ടേ സഹിക്ക് സമാധാനപ്പെട് ഇല്ല സാർ എനിക്കിനി ജീവിക്കണ്ട ഞാൻ ചോദിച്ച എന്താ കാര്യം അന്ന് ഞാൻ സാറിനോട് പറഞ്ഞില്ലേ അവൾ ഹൗസ് വൈഫാണ് അവൾ ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കുന്നവളാണെന്ന് സാറിന് അറിയുമോ പതിനാറ് ദിവസം കഴിഞ്ഞ് ഇന്ന് പതിനേഴാമത്തെ ദിവസം വീട്ടുകാർ ബന്ധുക്കളൊക്കെ പോയി ഞാൻ രാവിലെ പോകാൻ വേണ്ടി എഴുന്നേറ്റു ആറരയ്ക്ക് പോകാൻ എഴുന്നേക്കുമ്പോഴേ എൻ്റെ കയ്യിൽ രാവിലത്തെ ചോറ് കാപ്പി ഉച്ചയ്ക്കത്തെ ചോറൊക്കെ പൊതിഞ്ഞു കെട്ടിത്തരുന്നൊരു ഭാര്യ ഉണ്ടായിരുന്നു സാർ ഞാൻ ഇന്ന് ആറു മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് കാപ്പി തരാനും ചോറ് കെട്ടിത്തരാനും ആരുമില്ലല്ലോ ഞാൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു ചെന്നപ്പോഴാണ് നോക്കുന്നത് ഗ്യാസ് മേടിച്ചു കൊടുക്കാൻ ഞാൻ വഴക്കുണ്ടാക്കും വെറുതെ ഇരിക്കാ മതി എന്ന് പറയും മനസ്സില്ല മനസ്സോടെ ഞാൻ ഗ്യാസ് അടുപ്പ് കത്തിച്ചു കാപ്പിക്ക് വെള്ളം വെച്ചപ്പോർത്തു എനിക്ക് മധുരം വേണം മോന് മധുരം വേണോ വേണ്ടിയോ എന്ന് പോലും എനിക്കറിയില്ല സാർ ഞാൻ അവൻ്റെ കാര്യമൊന്നും നോക്കിയിട്ടില്ല മനസ്സില്ല മനസ്സോടെ ഒരു ഗ്ലാസ് കാപ്പിയിട്ട് മകൻ്റെ വീട്ടിൽ റൂമിലും വാതകൾ വന്ന് മുട്ടിയിട്ട് വിളിച്ചു അവനോട് പറഞ്ഞു മോനെ നിനക്ക് കോളേജിൽ പോകണ്ടേ പോകണം അച്ഛാ എഴുന്നേക്കാൻ പറഞ്ഞു തിരിച്ചടുക്കളയിലേക്ക് വന്നിട്ട് അച്ഛൻ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും അവൻ ഇഡിലി എനിക്ക് സാമ്പാർ സോറി എനിക്ക് ദോശ അവന് സാമ്പാർ എനിക്ക് ചമ്മന്തി ഇതെല്ലാം കിട്ടിപ്പൊതിഞ്ഞു തരും ഫ്രിഡ്ജ് മേടിച്ചു കൊടുക്കത്തില്ല ഞാൻ തണുത്ത സാധനം തരുമെന്നും പറഞ്ഞ് ഫ്രിഡ്ജ് കൊടുക്കത്തില്ല അടുപ്പിൽ അരിയിട്ടിട്ടില്ല ഇവിടെ എപ്പോൾ എഴുന്നേറ്റ് അരിയിട്ടിട്ടായിരിക്കും രാവിലെ ആറരയ്ക്ക് പോകാൻ എനിക്ക് ചോറ് കെട്ടിത്തരുന്നതേ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം തലയിൽ കൈവെച്ചു കൊണ്ട് വാതുക്കിലേക്ക് ഇറങ്ങിയപ്പോൾ നേരം പരമ്പരാബുത്തു നോക്കിയപ്പോൾ കോഴിക്കൂട്ടിൽ കോഴി കിടക്കുന്നു ആട് കിടക്കുന്നു വാതുക്കൽ ദാ കരിയിലകൾ നിറഞ്ഞു കിടക്കുന്നു തൂക്കണം ഭാരണം ഞാൻ എന്ത് ചെയ്യാൻ ഞാൻ പറയുമായിരുന്നു ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കുന്ന എൻ്റെ ജോലി ഏറ്റവും വലിയ ജോലി എന്നില്ല സാർ ഒരു വീട്ടിലെ ജോലി ചെയ്ത് തീർക്കുന്ന അവൾ ചെയ്യുന്നതിൻ്റെ ഒരു ശതമാനം പോലും ജോലി ഞാൻ ചെയ്യുന്നില്ല സാർ എനിക്ക് മകനോട് ഞാൻ പറഞ്ഞു ഇന്നലത്തെ എന്തോ മീതി ഇരിപ്പുണ്ട് അതിൽ വിഷം ചേർത്ത് നമുക്ക് കഴിച്ചു മരിക്കാമെന്ന് പറഞ്ഞു അവൻ പേടിച്ചിട്ട് സാറിനെ കാണാൻ വന്നതാ നിങ്ങൾ ചിന്തിക്കണം കുടുംബജീവിതത്തിൽ നമ്മൾ അറിയാതെ പോകുന്ന നഗ്ന സത്യങ്ങൾ ഭാര്യയുടെ മകത്വത്തെ കുറിച്ച് അല്ലെ ഭാര്യയുടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ഒരു സ്ത്രീ ജന്മത്തിന്റെ അമ്മയുടെ മനസ്സാണ് അറിഞ്ഞത് ആ സ്ത്രീ ജന്മത്തിന്റെ മഹത്വമുള്ള ആ നാളുകളുടെ തിരിച്ചറിവ് സ്ത്രീക്ക് സ്ത്രീ ശക്തിക്ക് വേണ്ടി പോരാടുന്ന സമൂഹത്തോട് ഞാൻ പറയും മഹത്വമുള്ള സ്ത്രീ ജനങ്ങളെ സ്ത്രീ സഹോദരിയാണ് സ്ത്രീ ഭാര്യയാണ് സ്ത്രീ അമ്മയാണ് സ്ത്രീ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പര്യായമാണ് അത് തിരിച്ചറിയണം പുരുഷന്മാർ തീർച്ചയായിട്ടും നേരെ തിരിച്ചും കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് വേണ്ടി ജീവിക്കുന്ന ബലം പിടിച്ച് നിൽക്കുന്ന ചില പുരുഷന്മാർ ഇപ്പോൾ അമ്മമാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞൊഴുകി പക്ഷേ അച്ഛന്മാരോർക്കും അതേയുമേ ഞങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുക കേട്ടോ അച്ഛന്മാരെക്കുറിച്ച് രണ്ട് വാക്ക് പറയുകയാണ് ഈ അമ്മയറിയാൻ അമ്മയറിയാൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു എൻ്റെ അത് എരുമേൽ യൂണിന് വെച്ചിട്ടാണ് മുന്നൂറ്റി തൊണ്ണൂറ് പേരുണ്ടായിരുന്നതിൽ അപ്പോൾ ആ പ്രോഗ്രാമിൽ അമ്മ മകൾ അമ്മ മകൾ ഇങ്ങനെയാണ് അവരെ ഇരുത്തിയത് കേട്ടോ അപ്പോൾ അമ്മയുടെ മഹത്വം പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ പെൺകുട്ടികളൊക്കെ കരച്ചിൽ തുടങ്ങി അവരിങ്ങനെ അമ്മയോട് ചേർത്ത് പിടിച്ച് ഞാൻ പറഞ്ഞു മക്കളെ ചത്തു കഴിഞ്ഞല്ല ആ അമ്മയെ ചേർത്ത് പിടിക്കാൻ പറഞ്ഞു ചേർത്ത് പിടിച്ച് നിങ്ങളൊരു ഉമ്മ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഈ മക്കളെല്ലാം ഇങ്ങനെ ഉമ്മ കൊടുക്കുക അപ്പോൾ അതിനത് അപ്രതീക്ഷിതമായിട്ട് ബി പഠിക്കുന്ന പിടിക്കുന്ന വെച്ച ഒരു മകനും ഒരച്ഛനും വന്നുപെട്ടു അവരിരുന്നോട്ടെന്ന് ചോദിച്ചു ഇടയ്ക്ക് ഇരിക്കുക അപ്പോൾ ഈ അമ്മയും പെൺമക്കളും കൂടെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു കൂട്ടക്കരച്ചിൽ അച്ഛനൊരുമാതിരി ഇറച്ചിക്കട പട്ടി നിൽക്കുന്ന പോലെ വായും പൊളിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പം ഞാൻ പറഞ്ഞു ആ മോനോട് എടാ മോനെ ആ അച്ഛനൊരു ഉമ്മ കൊടുക്കാൻ പറഞ്ഞു നല്ല കളിയായി പീച്ച വെച്ചിരിക്കുന്ന അച്ഛനും ഉമ്മ കൊടുക്കാനോ ഇവനിങ്ങനെ മനസ്സിലാതെ മനസ്സോടെ നിൽക്കുകയോ അച്ഛൻ ഇങ്ങനെ ഉമ്മ കൊടുക്കുന്നത് അച്ഛനൊരു സംഭവമല്ലേ ബലം പിടിച്ച് നിൽക്കും നമ്മളൊക്കെ ഈ തവള നിൽക്കുന്ന പോലെ ബലം പിടിച്ച് നിൽക്കുക പാണ്ടിലൂർ കയറി ഇപ്പം കൊണ്ടാണ് നിൽക്കുന്നത് അത്ര ഗ്യാസാ അത്രയേ ഉള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞു മോനെ അച്ഛനൊരു ഉമ്മ കൊടുക്കാൻ പറഞ്ഞു നിങ്ങൾക്കറിയുവോ ആ പരസ്യ വേദിയിൽ വെച്ച് ആ മകൻ അച്ഛനെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുത്തു എൻ്റെ ഹൃദയത്തെ നടുക്കിയ നിമിഷമായിരുന്നു ഒരു പുരുഷൻ ഒരച്ഛൻ വലിയ വായിലേ കരഞ്ഞുകൊണ്ട് പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്കൊന്നും നേടാനില്ല എന്ന് പറയുന്നൊരവസ്ഥ ഒരു മരണ വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ ജഡപപെടുക്കാറായി അമ്മയും മകളും അച്ഛൻ്റെ കാൽക്കൽ വീണ് കരയുക അത് കഴിഞ്ഞ് ഓടിയെടുത്ത് ചിതയിൽ കൊണ്ടുവച്ചു മകൻ ത്രിപുണ്ധാരിയായിട്ട് പോണൂലൊക്കെ ഇട്ട് ഇങ്ങനെ ഉണ്ടി വായി വെക്കാൻ തയ്യാറായിട്ട് നിൽക്കുക അവസാനം ചിതയിൽ കിടത്തിയിട്ട് മുഖം മൂടാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ഓടിച്ചെന്ന് ഈ മകൻ അച്ഛനെ ചേർത്ത് പിടിച്ച് കരയുക അച്ഛ എന്നോട് ക്ഷമിക്കണേ അച്ഛാന്ന് എനിക്കൊന്ന് വിഷമം വെറുപ്പ് തോന്നിയ ഒരു ദിവസമായിരുന്നു കാരണം ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ ആ മകനോട് പറഞ്ഞു ഇപ്പോഴല്ലായിരുന്നു നിന്റെ അച്ഛനെ നീ നീ കെട്ടിപ്പിടിച്ച ക്ഷമ പറയേണ്ടത് ആരെ കാണിക്കാനാ നീ പ്രകസനം കാണിച്ചോ എന്ന് ചോദിച്ചു ഞാൻ എന്ത് കാര്യം ഉണ്ടല്ലോ മുഖത്ത് നോക്കി ചോദിക്കുന്ന കൂട്ടത്തിലാ ഇന്നലെ വൈകിട്ട് അഞ്ചരക്കല്ലേ അച്ഛൻ മരിച്ചത് ആ ജീവിച്ചിരുന്ന അച്ഛൻ്റെ മുന്നിൽ ചെന്നിട്ട് ഒരു നിമിഷം നിനക്കൊന്ന് ചേർത്ത് പിടിക്കാൻ മേലായിരുന്നു മകനെ അപ്പൊ ചോദിക്കും ഞാൻ ചാകുമെന്ന് അറിഞ്ഞില്ലെന്ന് ആര് പറഞ്ഞു നീ അറിഞ്ഞില്ലെന്ന് നീ പ്രാർത്ഥന ചൊല്ലുന്ന ആളല്ലേ കരളിൽ വിവേകം കൂടാതെ കണ്ട് അരനിമിഷം നാരായണ ജയ സപ്താഹത്തിന് കഞ്ഞി കുടിക്കാൻ പോയാ പോരാ ഇതുകൂടെ കേൾക്കാൻ പോകണം മരണ വീട്ടിൽ ചെല്ലുമ്പോൾ വനിതാ സംഘക്കാര് പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം ഒന്ന് തിരിച്ചറിയണം ഒരു ക്രിസ്തീയ സഹോദരൻ്റെ മരണ പോകുമ്പോഴും അവർ ഇത് തന്നെയാണ് പറയുന്നത് മരണം വരും ഒരു നാൾ ഓർക്കുക മർത്യ നീ കൂടപ്പോരും നിൻ ജീവിതചൈതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ പലമത സാരവും മേകമെന്ന് മഹാഗുരു പറഞ്ഞത് ഇത്തരത്തിലുള്ള സാരാംശങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അറിയുമ്പോഴാണ് നമ്മൾ ഹൃദയസ്പർശികളായി മാറുന്നത് സ്നേഹത്തിൻ്റെ ഉറവിടങ്ങളായി മാറുന്നത് കരുണയുള്ള ഹൃദയങ്ങളായി മാറുന്നത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം ഇതര ഇതര കൃതികൾ ഭഗവാൻ നാം ശരീരമല്ല അറിവാകുന്നു ശരീരമുണ്ടാകുന്നതിന് മുൻപും അറിവായ നാം ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ടേയിരിക്കും ഇല്ലേ ഗദ്യപ്രാർത്ഥനയിൽ പറഞ്ഞില്ലേ ദൈവചിന്തനത്തിൽ എന്താ പറഞ്ഞത് ഈശ്വരനെ തേടി നടക്കുന്നവരോട് എന്താണ് ഭഗവാൻ പറഞ്ഞത് കണ്ണില്ലാതെ കാണുകയും കാതില്ലാതെ കേൾക്കുകയും മൂക്കില്ലാതെ മണക്കുകയും നാവില്ലാതെ രുചിക്കുകയും ദുഃഖില്ലാതെ സ്പർശിക്കുകയും ചെയ്യുന്ന ചുറ്റ് സ്വരൂപമാണെന്ത് ഈശ്വരൻ എന്ന് പറയുന്നത് ആ ഈശ്വരനെ തേടിയാണോ നടക്കുന്നത് നീ ആരാണെന്ന് നീ തിരിച്ചറിയുക അപ്പോൾ ഞാനും നീയുമൊന്നാണെന്ന തത്വം അസി എന്ന തത്വത്തിലേക്ക് വരും അഹം ബ്രഹ്മാസി എന്ന തത്വത്തിലേക്ക് നീ കടന്നു വരും അങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം സ്നേഹമുള്ളവരെ കുടുംബജീവിത യാത്രയിൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് ഇന്നലെ വരെയുള്ളതെ മറന്ന് അല്പം മുമ്പ് മുൻപ് വരെയുള്ളതിനെ മറന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ട് ഭർത്താവും ഭർത്താവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭാര്യയും കാണിച്ചു കൊടുക്കണം തൻ്റെ മക്കളുടെ മുന്നിൽ വെച്ച് ഒരു ഉളച്ച് ഓരോരുട്ടി ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്നത് മക്കൾ കണ്ടുപഠിക്കട്ടെ അവരത് കാണണം ഭാര്യ ഒരിളച്ച് ഓരോരുട്ടി ഭർത്താവിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നത് കണ്ടുപഠിക്കട്ടെ കുടുംബജീവിതത്തിൽ സ്നേഹവും സന്തോഷവും അതാണെന്ന് കണ്ടുപിടിപ്പിച്ചാൽ പുതിയ തലമുറ അത് ചെയ്തു പഠിക്കും അത് ആവർത്തിക്കും മാതൃകയാകണം കുടുംബജീവിതത്തിൽ പിന്നെയോ അനുകമ്പാമൂർത്തിയായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ കരുണയോടുകൂടി നടപാടിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രതികൂലമായ അവസ്ഥകളെയൊക്കെ മാറ്റിയെടുക്കണം അതിനെന്താണ് ചെയ്യേണ്ടത് ഒരു പീഡ ഇറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകരാ നൽകുക ചിന്തയും ഇത്ര കുഞ്ഞുങ്ങൾക്കറിയാം എത്ര ചെറുപ്പക്കാർക്കറിയാം ഏതാണ് കൃതി ഏതാണ് കൃതി പഠിപ്പിച്ചു കൊടുക്കണം മക്കൾക്ക് അനുകമ്പാദസുഖം അതിലെ മൂന്നാമത്തെ ഒരു പദ്യമുണ്ട് ഏതാണെന്നറിയാമോ അരുളൻപ് അനുകമ്പമൂരുളൊന്നാണിതു ജീവതാരകം അരുളുള്ളവനാണു ജീവി എന്ന് നവാക്ഷരി അരുളുള്ളവനാണ് ജീവിയെന്ന എന്ന ആ നവാക്ഷരി മന്ത്രത്തെ നാം മുറുക പിടിക്കണം സ്നേഹമുള്ളവരെ പരസ്പരം സ്നേഹവും കരുണയും ദൈവമുള്ള സൽസന്ധാനങ്ങളുള്ള നല്ല മാതാപിതാക്കളായി സ്നേഹിക്കാൻ അറിയാവുന്ന മക്കളെ ചേർത്ത് പിടിക്കാൻ അറിയാവുന്ന നല്ല മാതാപിതാക്കളായി പരസ്പരം ബന്ധങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്നേഹവും സഹനവും ഒരുപോലെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കുടുംബജീവിത പങ്കാളികളായി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ ഒന്നുകൂടി പറയുന്നു ഇന്നിവിടെ ഇരിക്കുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമെന്ന എസ് എൻ ഡി പി യോഗം ചുരുക്കപ്പേരിൽ നാം വിളിക്കുന്ന ഈ മഹത്വമുള്ള മണ്ണിലാണ് ആരും നമ്മളെ പഠിപ്പിക്കില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു രാഷ്ട്രീയക്കാരനും നമ്മളെ നന്നാക്കിയിട്ട് കാര്യമൊന്നുമില്ല വോട്ട് മാത്രമേ ആവശ്യമുള്ളൂ സ്നേഹമുള്ളവരെ നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ ആ രാഷ്ട്രീയം അവരുടെ വ്യക്തിപരമായ മൗലിക അവകാശം എന്ന രീതിയിൽ മാറ്റിവെച്ചുകൊണ്ട് അറിവും ബോധവും ഉള്ള ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രീനാരായണ കൺവെൻഷൻ അതെല്ലാത്തരത്തിലും അർത്ഥവത്താകണമെങ്കിൽ പുതു തലമുറയെ നാം ഇതിലേക്ക് ചേർത്ത് നിർത്തണം അറിവും ബോധവുമുള്ള നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ ഗുരുവിൻ്റെ കൃപിയുണ്ടെങ്കിൽ ഇനിയൊരിക്കൽ നമുക്ക് വീണ്ടും സംഗമിക്കാമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ച എസ് എൻ ഡി പി യോഗം ചെങ്ങന സോറി ചെങ്ങന്നൂർ യൂണിയൻ്റെ ഏറെ പ്രിയങ്കരായ നേതാക്കൾക്കും അതോടൊപ്പം തന്നെ ഇന്നിവിടെ ഈ സാഖിയുടെ തൂണുകളായി നിന്ന് പ്രവർത്തിക്കുന്ന ഏറെ പ്രിയങ്കരരായ യുവത്വമുള്ള നേതൃത്വം ഇതിൻ്റെ തിൽ സന്തോഷം ഞാനത് പറഞ്ഞത് എസ് എൻ ഡി പി യോഗം എന്ന മതപ്രസ്ഥാനം ഡോക്ടർ പൽപുവിന്റെ മനസ്സിൽ പിറവിയെടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം ഡോക്ടർ പൽപു നല്ല യുവാവായിരുന്നു ഒരു കാരണം കൂടിയുണ്ട് അതിനെന്താണെന്നറിയാവോ ഇവിടെ വരുമ്പോൾ ഒരു യൂണിയൻ സെക്രട്ടറിയായി ഞാൻ സംഘടനയുടെ രണ്ട് വക്ക് പറയാതെ പോയാൽ അത് ശരിയാവില്ല കാരണം എങ്ങനെയുണ്ടായി ഈ സംഘടന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന സംഘടന ഉണ്ടായതിന്റെ പിന്നിലും ജാതീയമായ വേർതിരിവാണെന്ന് മറക്കരുത് എന്താണ് കാരണം എസ് എൻ ഡി പി യോഗം രൂപപ്പെട്ടത് ആരുടെ മനസ്സിൽ ഡോക്ടർ പൽപ്പുവിൻ്റെ മനസ്സിൽ സംഘടന കൊണ്ട് ശക്തരാകുവാനുള്ള മഹാഗുരുവിൻ്റെ ആ മഹത്വചനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഡോക്ടർ പൽപു എന്ന് ആ ഈ ശില്പി എസ് എൻ ഡി പി യോഗത്തിന് രൂപം നൽകുന്നതിൻ്റെ കാരണം എന്താണ് കാലഘട്ടത്തിൻ്റെ ചരിത്രത്താളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അസമത്വവും അനീതിയും ഉച്ചനീചത്വങ്ങളിലൂടെയും അടിമപ്പെട്ടു പോയ സമൂഹത്തിൽ വിദ്യാഭ്യാസം ചെയ്യുവാൻ പോലും സാധിക്കാതിരുന്ന കാലഘട്ടം സമ്മതിക്കാതിരുന്ന കാലഘട്ടം തൻ്റെ മകനെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ താലിച്ചരട് വിറ്റ് കാശാക്കി സ്വന്തം മകനെ പഠിപ്പിച്ച ഡോക്ടർ പൽപ്പു അവനെ ഡോക്ടറാക്കി അന്ന് കേരളമൊന്നുമില്ല നാട്ടുരാജ്യങ്ങളാണ് ഇല്ലേ ന്ത ഗോപുരങ്ങളിലിരിക്കുന്ന സവർണ മേധാവിയായ തമ്പുരാന്റെ മുന്നിലേക്ക് ജോലിക്ക് വേണ്ടി ചെന്ന ഡോക്ടർ പൽപ്പവിനോട് എന്താണ് പറഞ്ഞത് നീ പോയി നിന്റെ കുലത്തൊഴിൽ ചെയ്തോളാൻ എന്ത് ചെത്തിക്കോളാൻ ഇപ്പോഴത്തെ പിള്ളേർ ചെത്തെന്ന് പറഞ്ഞാൽ അവർ ബൈക്കെ ചെത്തന്നതാ പറയുന്നത് മക്കളെ അന്ന് പറഞ്ഞതേ തേറും കത്തിയെടുത്തിട്ട് കൊണ്ട് ചെത്തിക്കോളാനാണ് പറഞ്ഞത് ഡോക്ടറായ ഡോക്ടർ പൽപ്പവിനോട് ചിന്തിക്കണം ഇന്നും നമ്മുടെ മക്കൾ നാട്ടിൽ നിന്ന് വണ്ടി കയറിക്കൊണ്ടിരിക്കുക ജോലിക്ക് വേണ്ടി അന്നും ഇത് തന്നെ ആയിരുന്ന അവസ്ഥ മനസ്സിലായോ ഈ നാട്ടിൽ ജോലി കിട്ടാത്ത ഡോക്ടർ പൽപു മൈസൂറിലേക്ക് വണ്ടി കയറി അവിടെ ഡോക്ടറായി ജോലി ചെയ്തു അവിടെ മനസ്സിൽ കുറിച്ച ആശയമാണ് എൻ്റെ സമുദായാംഗങ്ങൾ ഇവിടെ പീഢന അനുഭവിക്കുന്ന സമുദായാംഗങ്ങൾ അടിച്ചമർത്തപ്പെടുന്ന സമുദായാംഗങ്ങൾ അംഗങ്ങൾ അവരുടെ നീതിബോധത്തെ വളർത്തി സംഘടിച്ച് ശക്തരായിക്കൊണ്ട് സമൂഹത്തിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി ഒരു സംഘടന ഉണ്ടാകണം ശ്രീനാരായണ ധർമ്മത്തിൽ അധിഷ്ഠിതമായ സംഘടന ആ സംഘടന പിറവിയെടുത്തത് അങ്ങനെയാണപ്പോൾ ആ സംഘടന പിറവിയെടുത്തതിന്റെ പിന്നിലും എന്തുണ്ട് ആ സവർണ കൊതിമൂത്ത് വിഷം ചീന്തിയ അവരുടെ മുന്നിൽ അടിമപ്പെട്ടു പോയ ആ ദുഃഖ മനസ്സിൽ നിന്ന് ഉടലെടുത്ത പ്രഭയാണ് എന്ത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്നേഹമുള്ളവരെ അതിലെ അംഗങ്ങളായി ഗുരുവിന്റെ ഗുലത്തിൽ ജനിച്ചു ജീവിക്കുവാൻ മഹാഭാഗ്യം ലഭിച്ച നമ്മൾ ശ്രീനാരായണ ധർമ്മത്തെ അറിഞ്ഞുകൊണ്ട് അറിയിച്ചുകൊണ്ട് ഈ സമൂഹത്തിനെ നന്മയിലേക്ക് നയിക്കുവാൻ സമുദായ എല്ലാവരും ചേർന്ന് നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ മഹാഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ച എന്നെ ഇവിടെ കേട്ടിരുന്ന എല്ലാവർക്കും ഭഗവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഗുരുതൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ശ്രീ നരനധർമ്മം വിജയിക്കത്തെയും